ഉജ്ജ്വല വിജയം നേടി ഇടതുമുന്നണി. കേരളം ഇനി ഇടതുമുന്നണി ഭരിക്കും. 140-ൽ 91 സീറ്റ് നേടി ആധികാരിക ജയമാണ് മുന്നണി നേടിയത്. UDF 47 സീറ്റിൽ ഒതുങ്ങി. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി നിയമസഭയിൽ BJP അക്കൗണ്ട് തുറന്നു. ഇടതുമുന്നണിയുടെ പടയോട്ടത്തിൽ UDF കോട്ടകൾ മിക്കതും നിലംപരിച്ചായ കാഴ്ചയാണ് കേരളം ഇന്ന് കണ്ടത്. 14-ൽ 10 ജില്ലകളിലും ചെങ്കൊടി പാറി. വടക്കും തെക്കുമുള്ള ജില്ലകളിൽ മലപ്പുറം ഒഴികെ എല്ലാം ഇടത്തേക്ക് ചാഞ്ഞു. കൊല്ലത്തും തൃശൂരും ഒരു സീറ്റ് പോലും UDFന് കിട്ടിയില്ല. കണ്ണൂരിൽ 11-ൽ 8, തിരുവനന്തപുരത്ത് 14-ൽ 9, പാലക്കാട് 12-ൽ 9 എന്നിങ്ങനെയാണ് ഇടതുമുന്നേറ്റം. മധ്യകേരളത്തിൽ കോൺഗ്രസും മലപ്പുറത്ത് മുസ്ലിം ലീഗും നേടിയ ലീഡാണ് മാന്യമായ രണ്ടാം സ്ഥാനം UDFന് നൽകിയത്. BJPക്ക് ആദ്യമായി നിയമസഭയിൽ ഒരംഗമുണ്ടാകും. നേമത്ത് O. രാജഗോപാൽ 8,000-ലധികം വോട്ടിന്റെ ആധികാരിക ജയമാണ് നേടിയത്. സംസ്ഥാനത്ത് മറ്റൊരിടത്തും താമര വിരിഞ്ഞില്ല. പക്ഷേ 7 മണ്ഡലങ്ങളിൽ പാർട്ടി രണ്ടാം സ്ഥാനത്തെത്തി. കുടം ചിഹ്നത്തിന് സീറ്റൊന്നുമില്ല. സംസ്ഥാനത്തെ എല്ലാ പാർട്ടികളെയും മുന്നണി സംവിധാനങ്ങളെയും വെല്ലുവിളിച്ച PC ജോർജ് പൂഞ്ഞാറിൽ വൻ വിജയം നേടി. UDFൽ കോൺഗ്രസിന് 21 സീറ്റ്, മുസ്ലിം ലീഗ് 18, കേരള കോൺഗ്രസ് മാണി 6, ജേക്കബ് വിഭാഗം 1. 3 പാർട്ടികൾ ഒരു സീറ്റും നേടാതെ സമ്പൂജ്യരായി. മാണി ഗ്രൂപ്പിൽ നിന്ന് പിളർന്നു വന്ന ഫ്രാൻസിസ് ജോർജിന്റെ ജനാധിപത്യ കേരള കോൺഗ്രസ്, വീരേന്ദ്രകുമാറിന്റെ ജനതാദൾ യു, RSP എന്നീ കക്ഷികളാണ് ഒരു സീറ്റിലും പച്ച തൊടാതെ പോയത്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്. ന്യൂസ് അവറിൽ ആദ്യം ചേരുന്നത് CPI നേതാവ് മുൻ മന്ത്രി ശ്രീ ബിനോയ് വിശ്വം, കോൺഗ്രസ് നേതാവും മുൻ MLA ആലപ്പുഴ DCS പ്രസിഡന്റുമായ ശ്രീ AA ഷുക്കൂർ, മുതിർന്ന മാധ്യമപ്രവർത്തകനായ ശ്രീ TVR ഷേണായി എന്നിവരാണ് മറ്റ് അതിഥികളും തുടർ ചർച്ചകളിൽ ചേരും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ PG സുരേഷ് കുമാറും ന്യൂസ് അവറിൽ ചേരുന്നുണ്ട്. ആദ്യം ശ്രീ TVR ഷേണായിലേക്ക്. ശ്രീ ഷേണായി, നേരത്തെ തെരഞ്ഞെടുപ്പിന് വോട്ടെണ്ണലിന് തലേ ദിവസം ഇതുപോലെ ന്യൂസ് അവറിൽ നടത്തിയ ചർച്ചയിൽ ശ്രീ TVR ഷേണായി പങ്കെടുത്തിരുന്നു. ഇന്ന് കേരളത്തിൻ്റെ ജനവിധി പൂർത്തിയാകുമ്പോൾ, ചിത്രം വ്യക്തമാകുമ്പോൾ ശ്രീ ഷേണായിയുടെ ആദ്യ പ്രതികരണം എന്താണ്? അന്ന് ഞാൻ പറഞ്ഞത് താങ്കൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ, 2 മാനദണ്ഡങ്ങൾ ഉപയോഗിക്കണം. ജയപരാജയവും രണ്ടാമത്തേത് തളർച്ചയും വളർച്ചയും. ജയം CPM തന്നെ, യാതൊരു സംശയവുമില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കുക, 2011 കിട്ടിയ ശതമാനത്തെക്കാളും കുറച്ച് കുറവാണ് ഈ ഉജ്ജ്വല സമയത്ത് പോലും CPM കിട്ടിയിരിക്കുന്നത്. കൃത്യമായിട്ട് വേണമെങ്കിൽ ഞാൻ പറയാം, അന്ന് CPM 45.08% കിട്ടിയിരുന്നു. അതിലും കുറവാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. 2, BJPക്ക് അന്ന് ആകെ 23 സെഗ്മെൻസിൽ മാത്രമാണ് 10,000-ൽ കൂടുതൽ കിട്ടിയത്. ഞാൻ ഇന്ന് അനലൈസ് ചെയ്തു, 125 മണ്ഡലങ്ങളിൽ 10,000-ൽ കൂടുതൽ, അതായത് ചില മണ്ഡലങ്ങളിൽ 70,000-ൻ്റെ അടുത്ത്, 60,000-ൻ്റെ അടുത്ത്, കൃത്യമായിട്ട് അതിൽ കണക്കുണ്ട്, ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയാം. അതായത് വളർച്ചയിൽ BJPക്കും വിജയത്തിൽ CPM കൺഗ്രാജുലേഷൻസ്. ശ്രീ ബിനോയ് വിശ്വം, സുപ്രധാനമായൊരു നിരീക്ഷണം തന്നെയാണ് അദ്ദേഹം നടത്തിയത്. പടിപടിയായി ഉയർന്നു വന്ന വോട്ട് ശതമാനം BJP ഇത്തവണ ഉയർത്തിയിരിക്കുന്നു. 15%-ലേറെ വോട്ട് നേടിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക കണക്കുകൾ നൽകുന്ന സൂചന. ഞാൻ നല്ലവണ്ണം ഓർക്കുന്നുണ്ട് ആ ചർച്ചയിൽ ഷണേ സാർ പറഞ്ഞു ഇതേ വാദങ്ങൾ തന്നെ, തളർച്ചയും വളർച്ചയും വിജയവും പരാജയവും ഇവർ തമ്മിൽ അദ്ദേഹം പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ പോസ്റ്റ് ചെയ്തു എന്ന് പോലും എനിക്ക് സംശയമുണ്ടായി. എന്തുവാകട്ടെ, അദ്ദേഹം പറയുന്ന ഈ വളർച്ച, BJPയുടെ വളർച്ച, അദ്ദേഹത്തെ ആവേശം കൊള്ളിക്കുന്നു. ആ വളർച്ച യാഥാർത്ഥ്യമാണ്, പക്ഷേ എന്നെ ആവേശം കൊള്ളിക്കുന്നില്ല. 125 മണ്ഡലങ്ങളിൽ ഇത്രയും വൻതോതിൽ 10,000 വോട്ടിന് മേൽ വോട്ട് മേടിച്ചുകൊണ്ട് BJP പോലൊരു പാർട്ടി
കേരളത്തിൽ ശക്തി പ്രാപിക്കുന്നത് ഗുണകരമാണെന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അത് ജനവിധിയാണ്. ആ ജനവിധിയെ അതിൻ്റെ പൂർണ്ണതയിൽ മാനിക്കാനുള്ള വിനയം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ വിനയത്തിൽ നിന്ന് പുറകോട്ട് പോകുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇതേപ്പറ്റി തീർച്ചയായിട്ടും കേരളത്തിന് പഠിക്കേണ്ടി വരും. ഈ വലിയ വിജയത്തിൻ്റെ മുഹൂർത്തത്തിലും LDF ആ രാഷ്ട്രീയ കർത്തവ്യം വിസ്മരിക്കുന്നില്ല. LDFിൻ്റെ മുമ്പിൽ തീർച്ചയായിട്ടും ഈ വിജയം അഹങ്കാരത്തിൻ്റെ ഒന്നും ഉണ്ടാക്കാൻ പാടില്ല. ഇത് അഹങ്കരിക്കേണ്ട നിമിഷമല്ല. ജനങ്ങൾ പ്രതീക്ഷാപൂർവം LDFിൻ്റെ മേൽ വിശ്വാസമർപ്പിച്ചിരിക്കുകയാണ്. ഇത് വലിയ ഭൂരിപക്ഷമാണ്, ഇത് വലിയ വിജയമാണ്. ഇത് വളർച്ചയുമാണ് LDFിൻ്റെ അർത്ഥത്തിൽ. അല്ലാതെ ശതമാനക്കണക്ക് പറഞ്ഞുകൊണ്ട് LDFിൻ്റെ വിജയം വിജയമല്ല, വളർച്ചയാണ് എന്നൊക്കെ വാദിക്കാൻ നമുക്ക് വേണം വാദം ഉന്നയിക്കാൻ പറ്റുമായിരിക്കാം. പക്ഷേ അതല്ല, ഇത് വളർച്ചയുമാണ്, ഇത് വിജയവുമാണ്. പക്ഷേ ഈ വളർച്ചയും വിജയവും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മേൽ അർപ്പിക്കുന്ന കർത്തവ്യങ്ങൾ വലുതാണ്. ഒന്നാമത്തേത് പറഞ്ഞ വാഗ്ദാനങ്ങൾ. ആ വാഗ്ദാനങ്ങളെ പറ്റി മറക്കാൻ പാടില്ല, അത് പൂർണ്ണമായിട്ടും പാലിക്കണം. അതിലേക്ക് വരാം. രണ്ടാമത്തെ കാര്യം, പ്രധാനപ്പെട്ട കാര്യമായി കാണേണ്ടത് BJP യുടെ വളർച്ചയാണ്. ശ്രീ ഷേണായി പറഞ്ഞതുപോലെ ഓരോ തെരഞ്ഞെടുപ്പിലും, അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 14% എന്നായിരുന്നു കണക്കെങ്കിൽ ഇപ്പോൾ 15% കടക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 12%. അതായിരിക്കും രാഷ്ട്രീയ കേരളം ഇനി ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് തോന്നുന്നു വിനു. പക്ഷേ 2011 നിയമസഭാ തെരഞ്ഞെടുപ്പുമായുള്ള താരതമ്യമാണ് ശ്രീ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ശ്രീ TVR ഷേണായി മുമ്പോട്ട് വെക്കുന്നതെങ്കിൽ കൂടി, അതിനുശേഷം നടന്ന 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പും 2015 തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിലും BJP ഉണ്ടാക്കിയ ആനുപാതികമായ വളർച്ച അതേ മൊമെൻ്റത്തിൽ, അതേ പേസിൽ, അതേ വേഗത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലനിർത്തിയോ എന്നുള്ള സംശയവും ഈ സമയത്ത് നിർണായകമാണ്. ശ്രീ TVR ഷേണായി, 18 മുതൽ 21% വരെ വോട്ട് വിഹിതം NDA ലഭിക്കുമെന്ന് അവരുടെ തന്നെ നിഗമനം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ആ അർത്ഥത്തിൽ 2014 2015, താങ്കൾ പറഞ്ഞ 2011 ശേഷം ഉണ്ടായതുപോലെ ഒരു ആനുപാതികമായ വളർച്ച ഉണ്ടായോ? 7 മണ്ഡലത്തിൽ 2 സ്ഥാനം, താങ്കൾ പറഞ്ഞ പോലെ 125 മണ്ഡലങ്ങളിൽ 10,000 മുകളിൽ ഒരു മണ്ഡലം വിജയിച്ചു, 1,089 വോട്ടിന് നഷ്ടപ്പെട്ടു. ഞാനൊരു അക്കാഡമിക് ആയിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്, ദൈവത്തിട്ട് ഇതിൽ രാഷ്ട്രീയമില്ല. 2014 10% അല്പം കൂടുതലായിരുന്നു അവർക്കുണ്ടായിരുന്നത്. 2015 പ്രാദേശിക കാര്യങ്ങളിൽ കൃത്യമായ കണക്ക്, അതായത് സിമ്പിൾ വേറെ പലതും ഉണ്ടായിരുന്നു, അതുകൊണ്ട് പറയാൻ പറ്റില്ല. പക്ഷെ അത് ഏകദേശം 14% എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടുത്തെ പ്രധാന പ്രശ്നം, രണ്ട് മുന്നണികളും കൂടിയാൽ 90% വരെ വരുമായിരുന്ന ഒരു 20 വർഷക്കാലം നമുക്കുണ്ടായിരുന്നു. അതിപ്പോൾ മാറിയിരിക്കുന്നു. ഞാൻ കൃത്യമായിട്ടുള്ള 10,000 കണക്ക് പറയുകയാണെങ്കിൽ, സമയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, എത്ര എണ്ണത്തിൽ 20,000 30,000 ഇടയ്ക്കുണ്ട്, എത്ര എണ്ണത്തിൽ 39 എണ്ണത്തിൽ 20,000 30,000 ഇടയ്ക്കുണ്ട്. അതിനുശേഷം 30,000 40,000 19 എണ്ണമുണ്ട്. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ BJP യുടെ വളർച്ച തെക്കേ അറ്റത്തോ വടക്കേ അറ്റത്തോ മാത്രമല്ല, എല്ലായിടത്തും വന്നിരിക്കുന്നു. അത് കൂടുതൽ പഠിക്കേണ്ടി വരും. ഇന്നത്തെ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഒറ്റയ്ക്കോ പറ്റും പറഞ്ഞാൽ പറ്റില്ല. ശ്രീ TVR ഷേണായി, ഒരു സംശയം ചോദിക്കട്ടെ. താങ്കൾ പറഞ്ഞ പോലെ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റ് വേണ്ടിയാണെന്നുണ്ടെങ്കിൽ 27% കേരളത്തിലുള്ള ഈഴവ സമുദായത്തെ പ്രധാനമായും പ്രതിനിധീകരിക്കുന്ന SNDP യോഗം നേതാക്കൾ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന BDJS എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം BJP ക്കൊപ്പം വരുമ്പോൾ ഒരു 5 മുതൽ 8% വരെയെങ്കിലും വോട്ട് വർധന BJP ക്ക് നിലവിലുള്ളതിൽ നിന്ന് കൂടുതലായി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഈ 2011 2014 2015 പ്രാദേശിക ചില ധാരണകൾ മാത്രമാണ് ഒരു മുന്നണിയെന്ന് അതിനെ പറയാൻ കഴിയില്ല. ഒരു മുന്നണി സംവിധാനമായി ഒരു വലിയ ഘടകം കൂടി വന്നതിൻ്റെ നേട്ടം വോട്ട് വിഹിതത്തിൽ, താങ്കൾ പറഞ്ഞ വോട്ട് വിഹിതത്തിൽ ലഭിച്ചിട്ടുണ്ടോ NDA ക്ക്? വേണമെന്നില്ല. അതായത് 2015 പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ എത്രമാത്രം ഒഫീഷ്യലായിട്ടല്ലെങ്കിലും ഇത് നടപ്പാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ പഠിച്ചിട്ടില്ല. ഞാൻ കേരളത്തിലല്ല, കേരളം മാത്രമായിട്ട് ഞാൻ പഠിക്കുന്നുമില്ല. ഞാൻ നാഷണൽ ലെവലിൽ ശ്രദ്ധിക്കുന്നത്. ഇവിടെ ഞാൻ ശ്രദ്ധിക്കാൻ പ്രത്യേക കാരണം, 3 നാഷണൽ പാർട്ടീസേ ഇന്ത്യയിലുള്ളൂ ഇപ്പോൾ: BJP, കോൺഗ്രസ്, CPM. ഈ 3 പാർട്ടികളും ഒരുമിച്ച് മത്സരിക്കുന്ന 2 സ്റ്റേറ്റുകളേ ഉള്ളൂ: കേരളവും വെസ്റ്റ് ബംഗാളും. ഇൻ്റർനാഷണൽ ലെവലിൽ
കമ്മ്യൂണിസത്തെ കുറിച്ചുള്ള ഇൻട്രസ്റ്റ് ഉള്ളപ്പോൾ പഠിക്കുന്നതിൽ ഈ രണ്ട് സ്റ്റേറ്റുകളും അങ്ങനെ ഒരു പ്രാധാന്യം അർഹിക്കുന്നു. ആ നിലയിൽ മാത്രമാണ് എൻ്റെ ഇൻട്രസ്റ്റ്. കൃത്യമായിട്ട് എത്ര ഈഴ വരുന്നുണ്ട്, എത്ര നായരുണ്ട് എന്നൊന്നും ഞാൻ പരിശോധിച്ചിട്ടില്ല. അത് ഞങ്ങളുടെ പരിശോധനയിൽ വരുന്നുമില്ല. ശ്രീ ബിനോയ് വിശ്വം, ബി ജെ പി സ്വാഭാവികമായി ഉണ്ടാക്കിയ, ഇപ്പോൾ നേരത്തെ സുരേഷ് സൂചിപ്പിച്ചതുപോലെ 2011 അത് 6% ആയിരുന്നുവെങ്കിൽ 2014 11% ആകുന്നു. 2015 തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പല ഘടകങ്ങൾ വെച്ച് കണക്ക് കൂട്ടുമ്പോൾ അത് 14% മാറുന്നു. ഈ ഇന്നത്തെ വോട്ടെണ്ണിയ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 15% മേലെ എന്നാണ് ആദ്യ കണക്കുകൾ. അത് ബി ജെ പി നേടിയ സ്വാഭാവികമായ വളർച്ച മാത്രമാണ്? ബി ഡി ജെ എസ് അതിൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങളൊക്കെ ഭയപ്പെട്ട വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് വിനു. ശ്രീ ഷണയ സാർ പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് അക്കാഡമിക് ആണെന്ന്. അദ്ദേഹത്തെ എൻ്റെ അക്കാഡമിക് മാത്രമല്ല, എൻ്റെ രാഷ്ട്രീയം കൂടിയാണ്. എൻ്റെ ഉറച്ച അഭിപ്രായം, അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് എന്ന് പറയപ്പെടുന്ന നിഗമനങ്ങളുടെ അകത്തും രാഷ്ട്രീയം തീർച്ചയായിട്ടുമുണ്ട്. ആ രാഷ്ട്രീയം മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ശതമാന കണക്ക് മാത്രം സൗകര്യപ്രദമാകുമ്പോഴത്തേക്കും ശതമാന കണക്കും സൗകര്യമല്ലെങ്കിൽ അത് മറക്കുകയും ചെയ്യുന്ന അക്കാഡമിക് അപ്രോച്ച് എനിക്ക് മനസ്സിലാകുന്നില്ല. അക്കാഡമിക് അപ്രോച്ച് എല്ലാത്തിനും ബാധകമാണെങ്കിൽ 2011 മാത്രമല്ല, 2014 2015 എല്ലാം കിട്ടിയ വോട്ടുകൾ തീർച്ചയായിട്ടും ഇവിടെ പരാമർശിക്കപ്പെടണം. അസൗകര്യമുള്ള ഭാഗങ്ങൾ മാറ്റിവെക്കുന്ന ഈ ഒരു ചർച്ചാരീതിയും സമീപനവും, ഞാൻ രാഷ്ട്രീയ പ്രവർത്തകനാണെന്നോട് പറയുകയാണ്, അക്കാഡമിക് മാന്യതയായിട്ട് ഞാൻ കാണുന്നില്ല. എനിക്കെല്ലാം ആദരവുമുണ്ട് ഷണയ സാറിനോട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ കമ്പൽഷനാണ്, അദ്ദേഹം അക്കാഡമിക് ആണെന്ന് പറയുമ്പോഴും ഷണയ സാറിന് ഉള്ള രാഷ്ട്രീയ കമ്പൽഷനാണ് അദ്ദേഹത്തെ കൊണ്ട് അസൗകര്യമായ കണക്ക് പറയാനുള്ള, ശതമാനം പറയാനുള്ള വിസമ്മതമുണ്ടാക്കിയാണ് ആവശ്യം. ഈ ഞാൻ പറയുന്നല്ലോ, അത് നിസ്സാരമായ കാര്യമല്ല. ബി ജെ പി പോലൊരു പാർട്ടിക്ക് ഈ ശതമാനം 15% വോട്ട് കിട്ടുന്നൊരു കൊച്ചു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. അതിന് ഗൗരവമായിട്ട് കാണണം, അക്കാഡമിക്കായിട്ടും കാണണം, രാഷ്ട്രീയമായിട്ടും കാണണം, ആശയപരമായിട്ടും കാണണം എന്നെൻ്റെ പക്ഷം. അത് ഞാനതിൻ്റെ ഗൗരവം കുറച്ച് കാണുന്ന ആളല്ല. പിന്നെ ബി ഡി ജെ എസ് ഘടകം ഒരു മുഖ്യ ഘടകമല്ലേ? ബി ഡി ജെ എസിൻ്റെ പ്രാധാന്യം അദ്ദേഹം പറയുകയുണ്ടായി കഴിഞ്ഞ ചർച്ചയിലേക്ക്. ഓർമ്മയുണ്ട്, അദ്ദേഹം പ്രതീക്ഷാപൂർവ്വം കണ്ടിരുന്നു ബി ഡി ജെ എസിനെ പറ്റി. ബി ഡി ജെ എസ് വലിയ ഭൂമി കുലുക്കം ഉണ്ടാക്കുന്നു പറഞ്ഞ കുട്ടനാട്ടിൽ പോലും സ്ഥാനം മൂന്നാമത്തേതാണ്. ഇവിടെ പറഞ്ഞ മാതിരി ബി ഡി ജെ എസുമായിട്ട് ഒരു ധാരണയൊന്നുമല്ല, ഒരു മുന്നണി ഉണ്ടാക്കി ആ മുന്നണി വിജയിക്കാൻ പോകുന്ന പ്രതീതി ഉണ്ടാക്കി പ്രധാനമന്ത്രി ഇവിടെ പലവട്ടം വന്നു, മന്ത്രിമാരുടെ പടയെ ഇവിടെ നിർത്തി ദിവസങ്ങളും ആഴ്ചകളും ഇഷ്ടം പോലെ പണം വാരിക്കോരി ഒഴുക്കി ഇതെല്ലാം ചെയ്തിട്ടും ആ കുളത്തിനകത്ത് താമര വിരിഞ്ഞത് ഒറ്റ സ്ഥലത്ത് മാത്രമാണ്. അപ്പോൾ വെറും ഒരു നിസ്സാരമായിട്ട് കണ്ട കാര്യം, എല്ലാ ഘടകങ്ങളും ഇതെല്ലാം ബി ജെ പിക്കുള്ള എല്ലാ റിസോഴ്സസും എടുത്ത് ഉപയോഗിച്ചിട്ട് പോലും ബി ജെ പിക്ക് ആകപ്പാടെ കഴിഞ്ഞത് തീർച്ചയായിട്ടും വിജയം തന്നെയാണത്. ശ്രീ ടി വി ആർ ഷേണായ്ക്ക് ഒരു മറുപടി ഉണ്ട്, അതിലേക്ക് പോവാം. മിസ്റ്റർ വിശ്വത്തിന് എനിക്ക് ബഹുമാനമാണ്. ഞാൻ പ്രായം കൊണ്ട് കുറച്ച് കൂടുതലാണെങ്കിലും മഹാരാജസിലെയും സാനു മാസ്റ്ററിലെയും ഒക്കെ ഞങ്ങൾക്ക് കോമൺ ആയിട്ടുണ്ട്. ദയവ് ചെയ്തിട്ട് വ്യക്തിപരമായിട്ട് ഇതിൽ പറയുന്നത് അത്ര ശരിയാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. ഞാൻ ഒരു ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള അക്കാഡമിക്കാണ്, താങ്കൾക്ക് അറിവില്ലെങ്കിലും. ഓക്സ്ഫോർഡിൽ എന്നെ വിളിച്ചിട്ട് ഇതൊന്നും ഞാൻ പറയാറില്ല. ദയവ് ചെയ്തിട്ട് എൻ്റെ ആലോചനകളെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള രീതിയിൽ വെച്ച് വിശ്വത്തിനെ പോലെയുള്ള ഒരാൾ പറയുന്നത് എന്ന് ഞാൻ കരുതിയതില്ല. എന്നോട് ക്ഷമിക്കണം. നോ സർ, താങ്കൾക്ക് സംസാരിക്കാൻ എന്നെ കുറ്റപ്പെടുത്തണ്ട. താങ്കളുടെ പാർട്ടിയെയോ താങ്കൾ കിട്ടിയ വോട്ടുകളെയോ കുറിച്ച് നമുക്ക് വിശകലനം ചെയ്യാം, ഞാൻ തയ്യാറാണ്. പക്ഷേ ദയവ് ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിപരമായിട്ട് ആക്ഷേപിക്കുന്നത് ഒരു മര്യാദയുള്ള അക്കാദമിക്. ശ്രീ ബിനോയ് വിശ്വം തൽക്കാലം അത് വിടാം. എ ഷുക്കൂർ ഇരിപ്പുണ്ട് നമ്മളുടെ തത്സമയ ചർച്ചയിലേക്ക്. ശ്രീ എ ഷുക്കൂർ, ആദ്യം രമേശ് ചെന്നിത്തല ഒഴികെ താങ്കളുടെ ജില്ലയിലെ എല്ലാ സ്ഥാനാർത്ഥികളെയും കൈവിട്ടു ആലപ്പുഴ ഡി സി സി പ്രസിഡന്റ്, ആദ്യ പ്രതികരണം. ഈ ജനവിധിയെ മാനിക്കുകയാണ്. ഈ ജനവിധി അനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. പഠിച്ച് ചില കാര്യങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. എന്തായാലും ഈ ഞങ്ങൾ ആരും പ്രതീക്ഷിച്ച ഒരു റിസൾട്ടല്ല വന്നത്.
കാരണം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് ഈ ജില്ലയിലും അതിനനുസരിച്ചുള്ള ഒരു മുന്നേറ്റം ഉണ്ടാകും, സംസ്ഥാനത്തൊട്ടാകെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച പൊതുപ്രവർത്തകരാണ് ഞങ്ങൾ. ശ്രീ എ ഷുക്കൂർ, ഒരു കാര്യം ശ്രദ്ധേയമാണ്. രമേശ് ചെന്നിത്തല 18,621 വോട്ടിന് വിജയിച്ച ഹരിപ്പാട് മണ്ഡലത്തിലാണ് ഏറ്റവും മോശം പ്രകടനം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് NDA അവിടെ കാഴ്ചവെക്കാൻ കഴിഞ്ഞത്. 12,985 വോട്ട് മാത്രമേ ആ മണ്ഡലത്തിൽ രമേശ് ചെന്നിത്തലക്കെതിരെ മത്സരിച്ച NDA സ്ഥാനാർത്ഥിക്ക് ലഭിച്ചിട്ടുള്ളൂ. അതിനും മറുപടി കുട്ടനാടാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്ന് പ്രചരണം നടത്തിയ മണ്ഡലമാണ് കുട്ടനാട്. കുട്ടനാട് നിയോജക മണ്ഡലത്തിൽ ഒഴുക്കിയ പോലെ പണം ഇടതുപക്ഷവും BDJS BJP സഖ്യവും ഒഴുക്കിയ പണത്തിൻ്റെ കണക്ക് ആ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം അറിയാം. ഒരു സാധാരണക്കാരനും പാവപ്പെട്ടവനുമായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ഞങ്ങളുടേത്. അതും ഘടകകക്ഷിയിൽപ്പെട്ട ഒരു സ്ഥാനാർത്ഥി. ആ ഘടകകക്ഷിയിൽപ്പെട്ട ആളുകളിൽ ഏറ്റവും വമ്പന്മാരും ആ ഘടകകക്ഷി വിട്ടുപോകുമ്പോഴും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പണിയെടുത്തതുകൊണ്ട് തന്നെയാണ് അതിശക്തമായ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് പണവും ജാതിയും മറ്റു പരിഗണനകളും ഒന്നുമില്ലാതെ അവരുടെ മുന്നേറ്റത്തെ തടയാനുള്ള ശക്തിയായി ഞങ്ങൾക്ക് മുന്നോട്ട് പോകും. മുഖ്യമന്ത്രിയുടെ വാദം ആ മണ്ഡലത്തിലെ ജനങ്ങൾ നിരാകരിച്ചു. ആയിരുന്നു. അതിനുശേഷമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി എടത്വായിൽ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് പോകുന്നത്. അവിടെ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അവർ ബോധപൂർവം ശ്രമിച്ചു. പക്ഷേ അതിനെ അതിജീവിക്കാൻ UDFനെ തകർക്കാൻ കൂടിയുള്ള ബോധപൂർവമായ ശ്രമമുണ്ടായിരുന്നു. അതിനെയും തകർക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. രാഷ്ട്രീയമായ ഒരു 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 തരത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് ഹരിപ്പാട് നിയോജക മണ്ഡലത്തിലുണ്ടായ വിജയവും എന്നെടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ആ മണ്ഡലവുമായുള്ള ശ്രീ രമേശ് ചെന്നിത്തലയുടെ ബന്ധം മാത്രമല്ല, ആ മണ്ഡലത്തിലുണ്ടായിട്ടുള്ള പ്രാദേശികമായ വികസനം, അതുപോലെ തന്നെ ജനഹിതമനുസരിച്ചുള്ള പ്രവർത്തനം, അതിനെ അതിജീവിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്നുള്ളതിൻ്റെ പ്രകടമായ തെളിവാണ് ആ മണ്ഡലത്തിലുണ്ടായിട്ടുള്ള വലിയ മുന്നേറ്റം. അതാണ് അവിടെ മനസ്സിലാക്കേണ്ടത്. ആലപ്പുഴ പണമൊഴുക്കിയ കഥ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട കാര്യമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും നന്നായി പണമൊഴുക്കിയതാണ്. എന്തായാലും UDFന്റെ മുഴു നീള പരസ്യങ്ങൾ എല്ലാ പത്രങ്ങളിലും ചാനലുകളിലും റേഡിയോയിലും അങ്ങനെ നിരന്തരം വന്നത് പണമൊഴുക്കാതെ ഒന്നുമല്ലല്ലോ. എല്ലാവരും ഇഷ്ടംപോലെ പണമൊഴുക്കിയിട്ടുണ്ട്. BJP ഒഴുക്കിയിട്ടുണ്ട്, LDF ഒഴുക്കിയിട്ടുണ്ട്. അത് വെച്ച് ബാധിക്കേണ്ട കാര്യമില്ല. പക്ഷേ ആലപ്പുഴയിൽ വെള്ളാപ്പള്ളി നടേശന്റെ സ്വന്തം ജില്ലയിൽ BDJSന് സാന്നിധ്യം ഉറപ്പിക്കാനാവാതെ പോയത് എന്തുകൊണ്ടാണെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഞാൻ വളരെ നേരത്തെ പറയുന്നുണ്ട്, BDJS ആലപ്പുഴ ജില്ലയിൽ BJPയുടെ ആ വോട്ടുകളെ മാറ്റിവെക്കാം. BDJSന് പിന്തുണയ്ക്കുന്ന വോട്ടുകൾ ഒരിടത്ത് ഒക്കെ നിക്ഷേപിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ്. അത് നാളുകളിൽ തെളിയും. അതിന് ഒരു സംശയമില്ല. ഒരു കാലഘട്ടം അത് അമ്പലപ്പുഴയിലും നിക്ഷേപിച്ചിട്ടുണ്ട്, ആലപ്പുഴയിലുമുണ്ട്. എന്തുകൊണ്ട് ഹരിപ്പാടിന്റെ കാര്യം മറക്കുന്നു? ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം നമുക്ക് പിന്നാലെ പരിശോധിക്കാം. ഹരിപ്പാട് 12,985 ഉള്ളൂ, ഏറ്റവും കുറഞ്ഞ വോട്ട്. ഇല്ല ഇല്ല, ഹരിപ്പാട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതേ പാറ്റേൺ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അല്ല, ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ കണക്കെടുക്കൂ. അരൂര്, ചേർത്തല, കായംകുളം, ആ മണ്ഡലങ്ങളിൽ ആനുപാതികമായി ഉണ്ടായ വോട്ട് വർധന ഉണ്ടായോ ഈ മണ്ഡലത്തിൽ NDA? അത് പറയാം. ഞാൻ പറഞ്ഞത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അതേ പാറ്റേൺ ഹരിപ്പാടുണ്ട്. ഹരിപ്പാട് ഒരു പഞ്ചായത്ത് ഒഴിച്ച് ബാക്കി എല്ലാം ഭരിക്കുന്ന UDF ആണ്. എന്നാൽ ആലപ്പുഴ പ്രദേശം, ആലപ്പുഴയുടെ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ പഞ്ചായത്ത് പാറ്റേൺ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു. എവിടെ എങ്ങനെ വന്നു ഇത്രയധികം വോട്ട്? ഏതായാലും ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കെല്ലാം പോകാം. ഞങ്ങൾ ആരും അത് പഠിച്ചിട്ടില്ല. താങ്കൾ വിമർശിക്കുന്ന അമ്പലപ്പുഴ 22,730 വോട്ട് കിട്ടിയിട്ടുണ്ട് NDA സ്ഥാനാർത്ഥിക്ക്. ഒരു ഇടവേള അനിവാര്യമാണ്, വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ആസ്റ്റൺ റിയൽറ്റേഴ്സ് കൗണ്ടിംഗ്.
ശ്രീ ടി വി ആർ ഷേണായി, ഇനി കേരളത്തിലെ മൊത്തം ജനവിധിയിലേക്ക് വന്നാൽ ഈ ബി ജെ പി ബി ഡി ജെ എസ് ഫാക്ടർ അവിടെ നിൽക്കട്ടെ. കോൺഗ്രസിന് അധികാരത്തിലിരുന്ന ഒരു സംസ്ഥാനത്ത് കൂടി അധികാരം നഷ്ടപ്പെടുകയാണ്. ഇന്ന് അസമിൽ പോയി, ഇവിടെ കേരളത്തിലും പോയി. കേരളത്തിലെ ഈ അധികാര നഷ്ടത്തിൻ്റെ കാരണം ഏത് തലത്തിലാണെങ്കിലും, രാഷ്ട്രീയമായിട്ടാണെങ്കിലും അക്കാദമിക് തലത്തിലാണെങ്കിലും വിലയിരുത്തിയാൽ എന്താണ് ശ്രീ ഷേണായിക്ക് പറയാനുള്ളത്? ഞാൻ ഒരു കാര്യം വ്യക്തമാക്കട്ടെ, അക്കാഡമിക് എന്ന് പറഞ്ഞതുകൊണ്ട് രാഷ്ട്രീയം കൂടി അതിലില്ല എന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ വിശ്വത്തോട് യോജിക്കുന്നു. ഇവിടെ ഞാൻ മറുപടി പറഞ്ഞ വേറെ കാര്യത്തിലാണ്. പോട്ടെ, കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ ഈ തളർച്ച കേന്ദ്രത്തിലെ കോൺഗ്രസിൻ്റെ തളർച്ചയുടെ ഒരു ഭാഗം മാത്രമായിട്ടാണ് ഞാൻ കാണുന്നത്. അത് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെയോ ആസാമിലെ ഗവൺമെൻറ്റിൻ്റെയോ തളർച്ച മാത്രമല്ല, പല കാരണങ്ങളാലും ആ കാരണങ്ങളൊക്കെ നിങ്ങൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് കാണും. നമുക്ക് വേറൊരു ദിവസം സമയമുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. കോൺഗ്രസ് ഇന്ത്യയിൽ ഇന്ന് അറിയപ്പെടുന്നത് കറപ്ഷനിലാണ്. അതിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല. ഇനി 2019 പൊതുതെരഞ്ഞെടുപ്പ് നാഷണൽ പാർലമെൻറ്റിലേക്ക് വരുമ്പോൾ, ഒരുപക്ഷെ അതിന് മുമ്പ് താണ് കർണാടകത്തിലെ ഇലക്ഷനും, ഇപ്പോൾ കയ്യിലിരിക്കുന്ന ഒരേ ഒരു ഗവൺമെൻറ് കോൺഗ്രസ്സിന് വലുതായിട്ട്, ഞാൻ ചെറിയ ഗവൺമെൻറ്സിന്, ഹിമാചൽ പ്രദേശും ഉത്തരാഖണ്ഡും അല്ല, കർണാടകമാണ്. ഇനി ഒരു പക്ഷേ കോൺഗ്രസ്സിന് കിട്ടാൻ ശ്രമിക്കാവുന്നത് പഞ്ചാബാണ്. പക്ഷെ കർണാടകം നിലനിർത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എനിക്കിത് സംശയമാണ്. പഞ്ചാബിലൊരു പക്ഷേ ബി ജെ പിയെക്കാളും അകാലിയെക്കാളും ആപ്പിൻ്റെ അറ്റാക്കും കൂടി കോൺഗ്രസ് സഹിക്കേണ്ടി വരും. അപ്പോൾ നാഷണൽ ലെവലിൽ കോൺഗ്രസിൻ്റെ തളർച്ചയുണ്ട്, അതിൻ്റെ ഭാഗമാണ് കേരളത്തിലെ തളർച്ച. വിനു, പ്രധാനപ്പെട്ട ഒരു വാർത്തയുണ്ട്. വടക്കാഞ്ചേരി, തൃശ്ശൂരിൽ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി 3 മാത്രം ലീഡ് ചെയ്ത് നിൽക്കുന്നിടത്ത് ഒരു പോളിംഗ് ബൂത്തിലെ വോട്ടിംഗ് യന്ത്രത്തിന് തകരാറുണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ വീണ്ടും വോട്ടെണ്ണൽ ആരംഭിക്കുകയാണ്. അഞ്ജുരാജ് ആയിരുന്നു. അഞ്ജുരാജ്, 960 വോട്ട്, നിർണായക 960 വോട്ടാണ് ആ വോട്ടിംഗ് യന്ത്രത്തിൽ ഉറങ്ങുന്നത്. ആ അഞ്ജുരാജിലേക്ക് വരാം. ആ വോട്ടിംഗ് യന്ത്രം തന്നെ വീണ്ടും എണ്ണണം എന്ന് യു ഡി എഫ് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് വേണ്ടി തീരുമാനം വിടുകയായിരുന്നു. മെഷീൻ്റെ പ്രശ്നം പരിഹരിച്ച് വോട്ടെണ്ണൽ നടത്താം എന്നാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം വീണ്ടും റീപോളിംഗ് നടത്തണം എന്നാണ് എൽ ഡി എഫ് ആവശ്യപ്പെട്ടത്. 906 വോട്ടുകൾ ആണ് ആ വോട്ടിംഗ് യന്ത്രത്തിലുള്ളത്. അത് അല്പസമയത്തിനകം എണ്ണും. 3 എന്നത് യു ഡി എഫിന് മുൻതൂക്കമുള്ള ബൂത്തായതുകൊണ്ട് വർദ്ധിച്ച് യു ഡി എഫ് സീറ്റ് നിലനിർത്തുമെന്ന് യു ഡി എഫ് പ്രതീക്ഷിക്കുന്നു. അഞ്ജുരാജിലേക്ക് അല്പസമയത്തിനകം എത്താൻ കഴിയും. ഏത് സമയത്തും ഈ തകരാറ് പരിഹരിച്ച വോട്ടിംഗ് യന്ത്രത്തിൻ്റെ വോട്ടെണ്ണി ഫലം അറിയാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ ബിനോയ് വിശ്വം, നേരത്തെ വിനു ടി വി ആർ ഷേണായിയോട് ചോദിച്ചതുപോലെ ജാതിമത സാമുദായിക ഘടകങ്ങളൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ സ്വാധീനിച്ചത് എന്ന് പറയുമ്പോൾ, വളരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനിച്ചിട്ടുണ്ടോ? 4 തോറ്റു. പല പ്രമുഖ കോൺഗ്രസ് MLA അവരുടെ മണ്ഡലങ്ങൾ നഷ്ടപ്പെട്ടു. ഇതൊരു ഭരണവിരുദ്ധ വികാരമെന്ന് പറയണോ, അതോ ജാതിമത സംഘടനകളുടെ ഏകീകരണം, ധ്രുവീകരണം എന്ന് പറയണോ? പക്ഷേ ഞാനൊരു വാക്കൊന്ന് പറഞ്ഞോട്ടെ. ശ്രീ ബിനോയ് വിശ്വം, ഒരു ദയവായി ക്ഷമിക്കുക, അഞ്ജുരാജ് ടെലിഫോണിൽ എടുത്തിട്ടുണ്ട്. അഞ്ജുരാജ്, എപ്പോഴാണ് വോട്ടെണ്ണൽ തുടങ്ങുക? വിധി അല്പസമയത്തിനകം വോട്ടെണ്ണൽ ആരംഭിച്ചു കഴിഞ്ഞു. നിർണായകമായ ആ തീരുമാനം അല്പസമയത്തിനകം ഉണ്ടാകും, അത് പ്രതീക്ഷയിലാണ്. ക്രമീകരണങ്ങൾ ഉദ്യോഗസ്ഥർ പൂർത്തിയായി കഴിഞ്ഞു. 960 വോട്ടുകളാണ് ഇനി വിധി നിർണയിക്കുന്നത് വടക്കാഞ്ചേരിയുടേത്. കേവലം 3 മാത്രമാണ് നേരത്തെ അനിലക്കര ലീഡ് ചെയ്തിരുന്നത്. ഇത് സ്വാഭാവികമായ ഒരു UDF പഞ്ചായത്ത്, UDF ബൂത്താണ്. UDFന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം ഉണ്ടായിരുന്ന ബൂത്താണ്. ഇവിടെ ഉണ്ടാക്കുന്ന വോട്ടുകൾ എങ്ങോട്ട് ചായുന്നു എന്നറിയാനാണ് വടക്കാഞ്ചേരി ഉച്ചനോക്കുന്നത്. ഈ വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാറ് പരിഹരിച്ചോ, ഇതിലെ വോട്ട് സ്വാഭാവികമായി എണ്ണാൻ കഴിയുമോ, സാങ്കേതിക വിദഗ്ധരുടെ സഹായം തേടുമോ? നേരത്തെ പറഞ്ഞിരുന്നു സാങ്കേതിക വിദഗ്ധരുടെ സഹായത്താൽ തന്നെ ഈ വോട്ടിംഗ് യന്ത്രത്തിലെ ആ വോട്ട് മറ്റൊരു മെഷീനിലേക്ക് അത് തുറന്നതിന് ശേഷം, മാറ്റിയതിനു ശേഷമാണ് ഇപ്പോൾ എണ്ണുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളാണ് പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം വടക്കാഞ്ചേരിയുടെ തീരുമാനം ഉണ്ടാകും. റീപോളിംഗ് വേണമെന്നുള്ള നിലപാടിൽ ഇടതുമുന്നണി ഉറച്ചു നിന്നില്ല.
ആ എന്തായാലും ഇത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിന് വിടുകയായിരുന്നു ഉദ്യോഗസ്ഥർ. ആ തീരുമാനമാണ് ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് സ്വാഭാവികമായും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനമാണ്. ആ തീരുമാനത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഈ ഇതിന്റെ റിസൾട്ട് വന്നതിന് ശേഷമായിരിക്കും സ്വാഭാവികമായും ഇടതുമുന്നണി പ്രവർത്തകർ അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടാവുക. അതിനായുള്ള കാത്തിരിപ്പ് തന്നെയാണ് പി ജി ഇവിടെ കാണുന്നത്. 13-ൽ 12 മണ്ഡലങ്ങളും യു ഡി എഫിനെ കൈവിട്ടു. 3 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒരു മണ്ഡലം നിലനിർത്തുന്ന പ്രതീക്ഷ മാത്രമാണ് ഇപ്പോൾ യു ഡി എഫിനുള്ളത്. യു ഡി എഫിന് മേൽക്കൈ ലഭിക്കാൻ സാധ്യതയുള്ളതാണോ ഈ 900-ലധികം വോട്ടുകൾ അടങ്ങുന്ന ബൂത്ത്? ഈ പുച്ചക്കര ബൂത്ത് എന്ന് പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് ഭൂരിപക്ഷമുണ്ടായിരുന്ന ബൂത്ത് തന്നെയാണ്. ആ സീറ്റ് തന്നെയാണ് യു ഡി എഫ് ക്യാമ്പിൽ ഉണ്ടാകുന്നത്. എന്നാൽ കോലഴി അടക്കമുള്ള പഞ്ചായത്തുകളിൽ യു ഡി എഫ് പ്രതീക്ഷിച്ചത്ര വോട്ട് യു ഡി എഫിന് നേടാനായില്ല എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇടുന്ന ഈ വോട്ടുകൾ ഏറെ നിർണായകം തന്നെയായിരിക്കും. പി ജി, എന്തായാലും അനിലക്കരയാണോ മേരി തോമസ് ആണോ വിജയിക്കുന്നതെന്ന് അറിയാൻ അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും. 3 വോട്ടിന്റെ ലീഡിൽ അനിലക്കര വിജയിച്ചുവെന്നാണ് നേരത്തെ കരുതിയിരുന്നത്. അപ്പോഴാണ് വോട്ടിംഗ് യന്ത്രത്തിലെ തകരാറും ഉണ്ടാവുന്നത്. വടക്കാഞ്ചേരിയിലെ വിവരങ്ങൾ ന്യൂസ് അവർ തീരുന്നതിന് മുമ്പ് തന്നെ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ ബിനോയ് വിശ്വം, ഈ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്ന് അവകാശപ്പെട്ടിരുന്നു യു ഡി എഫ് നേതാക്കൾ. പക്ഷേ അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നു. അത്തരം ഒരു ജനവിധിയെ, രാഷ്ട്രീയമായ ഒരു ജനവിധിയെ ഈ സാമുദായിക കണക്കുകൾ പറഞ്ഞുകൊണ്ട് തടയാൻ കഴിയുന്നതാണോ? ഞാൻ വിശ്വസിക്കുന്നത് നിയമത്തെ തടക്കം രാഷ്ട്രീയ വോട്ടുകൾ നിർണായകമായ ജനവിധിയായിരുന്നു ഇത്. നിയമത്തുമുണ്ടായത് ഒരു രാഷ്ട്രീയ വിധിയാണ്. കേരളത്തിലാകെ ഉണ്ടായത് രാഷ്ട്രീയമായ ജനവിധി തന്നെയാണ്. അതിലേക്ക് വരും മുമ്പ് ഒരു വാചകം ഞാൻ പറഞ്ഞോട്ടെ. എനിക്ക് വിദൂരമായിട്ട് പോലും ടി വി ആഷാണയ സാറിനെ വ്യക്തിപരമായിട്ട് ആക്രമിക്കാൻ താല്പര്യമുള്ള ആളല്ല ഞാൻ. അദ്ദേഹത്തിൻ്റെ പങ്ക്തികൾ, അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടുകളൊക്കെ എത്രയോ ശ്രദ്ധാപൂർവം വായിച്ചൊരു വിദ്യാർത്ഥിയാണ് എൻ്റെ കുട്ടിക്കാലം മുതലേ. ആ അതിൽ എപ്പോഴും ഉണ്ട്. പക്ഷേ എൻ്റെ സ്റ്റാൻഡ് ചെയ്യാൻ നിൽക്കുന്നു, ഇത്തരം ചർച്ചകളിൽ കേവലം അക്കാദമിക് മാത്രമായ രാഷ്ട്രീയമില്ലാത്തൊരു പൊസിഷൻ അദ്ദേഹത്തിനൊന്നല്ല ആർക്കും എടുക്കാൻ ആകില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഞാൻ പറഞ്ഞു വെക്കുന്നു. പക്ഷേ പേഴ്സണലായിട്ടുള്ള എൻ്റെ ആദരവ് ഞാനിവിടെ കലവറ കൂടാതെ രേഖപ്പെടുത്തുന്നു. എന്നിട്ട് പറഞ്ഞോട്ടെ, ഞാൻ ഇവിടെ ഉണ്ടായത് ഒരു രാഷ്ട്രീയ വിധിയെഴുത്താണ്. അതിനകത്ത് പരിപൂർണമായിട്ടുള്ള ഒരു ഘടകം ഭരണവിരുദ്ധ വികാരമാണ്. സമ്പൂർണമായും വെറുക്കപ്പെട്ടൊരു ഗവൺമെൻറ്, അഴിമതി കൊണ്ടും ക്രമക്കേട് കൊണ്ടും അശ്ലീലമായ പ്രവർത്തനങ്ങൾ കൊണ്ടും ജനതയോട് കാണിച്ചിട്ടുള്ള വഞ്ചന കൊണ്ടും എല്ലാം ജനങ്ങൾ വെറുത്ത ഒരു ഗവൺമെൻറ്റിനോട് നാട് കാണിച്ച ഒരു പ്രതികരണമാണത്. അതിനകത്ത് ഭരണവിരുദ്ധ വികാരമുണ്ട്. കേരളത്തിൻ്റെ രാഷ്ട്രീയ വിധികളിലെല്ലാം ഉള്ള ഒരു ഘടകം രാഷ്ട്രീയം തന്നെയാണ്. കമ്പാരിറ്റീവ്ലി മറ്റേത് സ്റ്റേറ്റിനേക്കാളും ആ രാഷ്ട്രീയ വശമുണ്ട് കേരളത്തിൽ. അതേസമയം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയ വിധികളെ പലപ്പോഴും ജാതി കൊണ്ടും മതം കൊണ്ടും പണം കൊണ്ടും സമ്മർദ്ദം കൊണ്ടും ഒക്കെ സ്വാധീനിക്കാൻ ശ്രമങ്ങൾ ഉണ്ടാകാറുണ്ട്. അതിവിടെയും ഉണ്ടായിട്ടുണ്ട്, ഇത്തവണയും ഉണ്ടായിട്ടുണ്ട്. അതിലെല്ലാ തവണയും മുമ്പ് നിൽക്കുന്നത് കോൺഗ്രസ് പാർട്ടിയാണ്. ഇതിനകത്തെല്ലാം മത്സരിക്കുന്നത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ്. അതുകൊണ്ട് ജാതി ഘടകം അല്ലെങ്കിൽ മതത്തിൻ്റെ ഘടകം, സമ്മർദ്ദത്തിൻ്റെ ഘടകം, പണത്തിൻ്റെ ഘടകം ഒന്നും ഇല്ല എന്ന് ഞാൻ പറയുകയല്ല. അതെല്ലാം ശ്രമിച്ചു ബി ജെ പി ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരത്തെ മാറ്റിക്കിടക്കാൻ വേണ്ടി, ജനങ്ങൾ മരിക്കാൻ വിധിച്ചിട്ടുള്ള യു ഡി എഫ് ഭരണത്തെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ എല്ലാ ഘടകങ്ങളെയും കൂട്ടുപിടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടിയും കൂട്ടുകാരും ശ്രീ ശുക്കുവിനെല്ലാം കേരളത്തിലെ ജനങ്ങളുടെ യുക്തിയെ ഉമ്മൻചാണ്ടിയും സംഘവും ചോദ്യം ചെയ്യുകയായിരുന്നു തെരഞ്ഞെടുപ്പ് വരെ. ഇവിടെ ജനവിരുദ്ധ വികാരമുണ്ടോ, ക്ഷമിക്കണം, ഭരണവിരുദ്ധ വികാരമുണ്ടോ? ഇതൊരു ജനവിരുദ്ധ സർക്കാരായിരുന്നോ? അഴിമതിയും മറ്റാരോപണങ്ങളും മാധ്യമങ്ങളുടെയും ചില സാമ്പത്തിക ശക്തികളുടെയും സൃഷ്ടിയാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയത്തെ, രാഷ്ട്രീയ ബോധത്തെ, യുക്തിബോധത്തെ ചോദ്യം ചെയ്ത യു ഡി എഫിനേറ്റ കനത്ത തിരിച്ചടി തന്നെയല്ലേ ഈ ജനവിധി? അതെ, അങ്ങനെ ജനവിധിയെ മാനിക്കുന്നു, അതിനെ അങ്ങനെ എടുക്കാനാവില്ല. വിനു, ഒരു ഒരു ഭരണവിരുദ്ധ വികാരം അതിൻ്റെ ശക്തമായ തോതിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ആകുമായിരുന്നില്ല. ഭരണവിരുദ്ധ വികാരമില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് 91 സീറ്റിൽ എൽഡിഎഫ് ജയിക്കാനാവുക? നമുക്കറിയാമല്ലോ, നമ്മുടെ സംസ്ഥാനത്ത് ബി ജെ പിയുടെയും ബി ഡി ജെ എസിൻ്റെയും എത്ര വോട്ടുകളാണ് ഒരു വിജയ പരാജയത്തിന് ഡിസൈഡിങ് ആയത്.
എത്രയോ സ്ഥലത്ത്, എത്രയോ സ്ഥലത്ത് നമുക്കതിലേക്കല്ലേ പോകേണ്ടത്? ഇപ്പോൾ ജാതി മത ശക്തികളുടെ പക്ഷേ അത് പൊരുത്തപ്പെടില്ലല്ലോ. ശ്രീ എ ഷുക്കൂർ, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, ബി ജെ പി ശക്തി പ്രാപിക്കുന്നിടത്തൊക്കെ അവരെ പ്രതിരോധിച്ച് നിർത്തുന്നത് യു ഡി എഫ് ആണ്, കോൺഗ്രസ് ആണ്, എൽ ഡി എഫ് അവിടെ മൂന്നാം സ്ഥാനത്ത്. അങ്ങനെയാണെങ്കിൽ ബി ജെ പിയും നിങ്ങളും തമ്മിൽ മത്സരമേ അവിടെ നടക്കുന്നുള്ളൂ. രണ്ട്, 2001 അധികാരത്തിലെത്തിയ എ കെ ആന്റണി നിയമസഭാ കക്ഷി നേതൃസ്ഥാനം 2004 ഉമ്മൻചാണ്ടിയെ ഏൽപ്പിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് നിയമസഭാ കക്ഷിയിൽ 63-64 എം എൽ എമാരുണ്ടായിരുന്നു. 3-1 ശ്രീ എ ഷുക്കൂർ, 21-22 ഇപ്പോൾ ഈ അനലക്കരയുടെ തെരഞ്ഞെടുപ്പ് വിധി കൂടെ വന്നാൽ 22. പ്രതികരണം സുരക്ഷ, അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത്. യാഥാർത്ഥ്യങ്ങൾ നമ്മൾ കാണാതിരിക്കണ്ട. ഈ ഗവൺമെന്റിനെ കുറിച്ച് ഏറ്റവും ഒടുവിൽ വന്ന, ഇപ്പോൾ ഷെനായ് സാർ ഇവിടെ സൂചിപ്പിച്ചു കറപ്ഷനുമായി ബന്ധപ്പെട്ട്, ശരിയാണ്, കറപ്ഷൻ പ്രചരണ കാര്യത്തിൽ അതിനെ പ്രതിരോധിക്കാൻ അതിന്റെ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് വീഴ്ച വന്നിട്ടുണ്ട്. നിങ്ങൾ മെത്രാൻകായലടക്കം ഭൂമി കച്ചവടങ്ങൾ നിങ്ങൾ തന്നെ പിൻവലിച്ച് പിന്തിരിഞ്ഞോടിയ എത്രയോ തീരുമാനങ്ങൾ, നിങ്ങളുടെ കെ പി സി സി പ്രസിഡന്റ് തന്നെ തള്ളിപ്പറഞ്ഞ തീരുമാനങ്ങൾ, ഇതെല്ലാം ജനമധ്യത്തിൽ ഉണ്ടായിട്ടും അഴിമതി പ്രതിരോധിക്കുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടുവെന്നാണോ പറയേണ്ടത്? ഇത് ഭരണവിരുദ്ധ വികാരമായി കൊള്ളരുതായ്മകളുടെ ജനവിധിയായി അംഗീകരിച്ച് നന്നാവാനുള്ള ശ്രമം ഈ ജനവിധിയുടെ രാത്രിയെങ്കിലും നടത്തിക്കൂടെ ശിശുക്കൂർ? ആ ജനവിധിയെ അംഗീകരിച്ചുകൊണ്ട് തന്നെ പറയട്ടെ, 822 ഔട്ട് ഓഫ് അജണ്ടകൾ അഴിമതികൾ എന്നാണ് പ്രചരിപ്പിച്ചത് സി പി എം. ഞങ്ങൾക്ക് അതിന്റെ സത്യാവസ്ഥ എത്രമാത്രം താഴെത്തട്ടിലേക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നതിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട്. എന്തുകൊണ്ടാണ് അത്തരം ഔട്ട് ഓഫ് അജണ്ടകൾ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. 105 ഔട്ട് ഓഫ് അജണ്ടയിൽ കാര്യങ്ങൾ വന്നു. അതിൽ 100 ഔട്ട് ഓഫ് അജണ്ടകൾ ദുരിതാശ്വാസം സംബന്ധിച്ചിട്ടുള്ളതാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രി പലതവണ പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചില്ല. കാര്യങ്ങൾ സംബന്ധിച്ച് വന്നു കോടതി സാധാരണ മനുഷ്യന്റെ എല്ലാ യുക്തിബോധത്തെയും അഴിമതിക്കെതിരായ സാധാരണ ജനത്തിന്റെ വികാരത്തെയും പിന്തള്ളിക്കൊണ്ട് എല്ലാം എന്റെ മനസാക്ഷി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് കോൺഗ്രസിനെ 22 സീറ്റിൽ എത്തിച്ചിരിക്കുന്നത്. ഐ യു എം എൽ മുസ്ലിം ലീഗിനുണ്ട് 18 സീറ്റ്. വിനു, ഞങ്ങൾക്ക് വീഴ്ച വന്നിട്ടുള്ള കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ഒന്നുകൂടെ വ്യക്തമാക്കാൻ കഴിയണമായിരുന്നു. ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല, അതവിടെ നിൽക്കട്ടെ. ജാതിമത ശക്തികളുടെ എത്രമാത്രം ആ വോട്ടുകൾ കേന്ദ്രീകരിക്കപ്പെട്ടു, എങ്ങോട്ട് പോയി എന്നുള്ളത് പ്രകടമാണ്. അല്പം ആശ്വാസം കോൺഗ്രസിനും യു ഡി എഫിനും, അനിലക്കര വിജയിച്ചു എന്നാണ് ഏറ്റവും അവസാനം ലഭിച്ചിരിക്കുന്ന വിവരം. എത്ര വോട്ടിനാണ് അവസാനം എണ്ണിയ 900+ വോട്ടുകൾ അടങ്ങിയ വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ യു ഡി എഫിന് അനുകൂലമായിരുന്നു, അനിലക്കര വിജയിച്ചു എന്നാണ്. അല്പസമയത്തിനകം അഞ്ജുരാജ് വിശദാംശങ്ങൾ നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്കൾക്ക് തുടരാം. അപ്പോ ആ അതുമായി ബന്ധപ്പെട്ട് ഈ ജാതിമത ശക്തികളുടെ വോട്ടിംഗ് അത് പാറ്റേൺ, അത് പലയിടത്തും നമുക്ക് പരിശോധിക്കേണ്ടി വരുന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ ജനവിധിയെ ഈ ജാതിപതി ശക്തികളുടെ കൂട്ടിൽ കെട്ടാൻ ശ്രമിക്കല്ലേ? നിങ്ങൾ ഈ യാഥാർത്ഥ്യം തിരിച്ചറിയും. ഈ സർക്കാരിനെതിരെ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ജനവിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം ഇല്ലാതെയാവുന്നില്ല. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് അഴിമതി ഇല്ലാതാവുന്നില്ല. 47 സീറ്റിലേക്ക് യു ഡി എഫ് ഒതുങ്ങിയ ഈ രാത്രിയെങ്കിലും ഈ അഴിമതിയുടെ പാപഭാരം മനസ്സിലാക്കുക. സ്വന്തം മനസാക്ഷിക്കെല്ലാം വിട്ടുകൊണ്ട് ജനങ്ങളുടെ യുക്തിബോധത്തെ ചോദ്യം ചെയ്ത് തന്നെ മണ്ടത്തരം മനസ്സിലാക്കുക. ഒരിക്കലും ഇല്ല. ഈ രാഷ്ട്രീയ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ ഞങ്ങൾ മനസ്സിലാക്കുകയാണ്, അത് ബോധ്യപ്പെടുത്തുക കൂടി ചെയ്യുന്നു. അത്തരത്തിലാണ് അതിനെ കാണേണ്ടത്. ഇവിടെ ശതമാനക്കണക്ക് വെച്ച് നോക്കുമ്പോൾ ഷെനായ് സാർ പറഞ്ഞൊരു കണക്കുണ്ടല്ലോ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അതിനെ അംഗീകരിക്കുന്നില്ലല്ലോ ഒരു ഭാഗം. ഏതായാലും ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ ഈ ജനവിധിയെ മാനിക്കുന്നു. ഐക്യജനാധിപത്യ മുന്നണി യഥാർത്ഥ പ്രശ്നം എന്ത് എന്ന് പഠിച്ച് പരിഹരിച്ച് മുന്നോട്ട് തന്നെ പോകും. ആ പഠിക്കുമ്പോഴും ഈ ജാതിമത ശക്തികളെ അല്ല
കൂട്ടി എടുക്കേണ്ടത്, അഞ്ചു വർഷത്തെ ഭരണമാണ് പരിശോധിക്കേണ്ടത്, അതിൽ വന്ന വീഴ്ചകളാണ് പരിശോധിക്കേണ്ടത്. യു പി എ സർക്കാരിന് വന്ന അതേ ഗതി തന്നെയാണ് ഉമ്മൻചാണ്ടി സർക്കാരിന് വന്നത്. എല്ലാവരെയും ഇങ്ങനെ അഴിച്ചുവിട്ടപ്പോൾ എല്ലാ ഘടകകക്ഷികളെയും എല്ലാ മന്ത്രിമാരെയും സ്വന്തം അജണ്ട നടപ്പാക്കാൻ അഴിച്ചുവിട്ടപ്പോൾ സ്വന്തം കാൽച്ചുവട്ടിലെ മണ്ണാണ് ഒലിച്ചു പോകുന്നതെന്ന് മനസ്സിലാക്കാൻ ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസിനും കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് 22-ൽ പാർലമെന്റിൽ 48-ൽ എന്ന പോലെ 22-ൽ ഒതുങ്ങേണ്ടി വന്നത്. ശിശുക്കൂർ, ഏതായാലും വിനു, യു പി എ ഗവൺമെന്റിന്റെ കാലത്തെ സാമൂഹ്യ മാറ്റങ്ങളും അതിനുപകരിച്ച നടപടികളും ഒരു ഗവൺമെന്റിന്റെ നിയമനിർമ്മാണങ്ങളും വോട്ടിന് ജയിച്ചു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം. മഞ്ജുരാജ്, വിശദാംശങ്ങൾ. ഒടുവിൽ ആ വാർത്ത സംഭവിച്ചിരിക്കുന്നു. 43 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അനിലക്കര വിജയിച്ചിരിക്കുന്നു. വടക്കാഞ്ചേരിയിൽ ഇഞ്ചോടിഞ്ചു നടന്ന പോരാട്ടത്തിൽ ഒടുവിൽ 960 വോട്ട് കേടായ മെഷീനിൽ ഇരുന്ന വോട്ട് ആർക്ക് നേരെ കൈവീശി കാണിക്കുന്നതാണ് ഏവരും ഉച്ചുനോക്കിയത്. ആ വാർത്ത സംഭവിച്ചിരിക്കുന്നു. 43 വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് അനിലക്കര വിജയിച്ചിരിക്കുന്നു. വോട്ടിംഗ് മെഷീന്റെ തകരാറിലായ വോട്ടിംഗ് മെഷീൻ തുറന്ന് അതിന്റെ ചിപ്പ് എടുത്ത് അടുത്ത സിസ്റ്റത്തിലിട്ടിട്ടാണ് വോട്ട് കൗണ്ട് ചെയ്തത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം വരെ ഇതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വന്നു. ആ തീരുമാനം സമ്പൂർണ്ണ പരാജയം ഏറ്റുവാങ്ങും കോൺഗ്രസ് യു ഡി എഫ് എന്ന് കരുതിയിരുന്നെങ്കിൽ 3 വോട്ട് എന്നത് 43 വോട്ടായി. ഒരു മണ്ഡലം അനിലക്കര മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി എൻ ബാലകൃഷ്ണന്റെ സിറ്റിംഗ് മണ്ഡലത്തിൽ മത്സരിച്ച യുവ നേതാവ് ആ മണ്ഡലം നിലനിർത്തിയിരിക്കുകയാണ്. ശ്രീ ബിനോയ് വിശ്വം, ഇവിടെ നേരത്തെ വിനു ശുക്കൂറിനോട് ചോദിച്ചതുപോലെ ജാതിമത ധ്രുവീകരണം ഒന്നുമില്ല, രാഷ്ട്രീയമാണ് എന്ന് പറയുമ്പോൾ തന്നെ എൽ ഡി എഫിന് ഇത്തവണ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ അഴിമതി, വർഗീയത എന്നീ ഘടകങ്ങളായിരുന്നു. വർഗീയത ഒരു വലിയ വിഷയമായപ്പോൾ തന്നെ മതനിരപേക്ഷത ചിന്തിക്കുന്ന അല്ലെങ്കിൽ മതന്യൂനപക്ഷങ്ങളുടെ അടക്കമുള്ള വോട്ടുകൾ എൽ ഡി എഫിലേക്ക് വലിയ തോതിൽ വരും, മറ്റു വിഭാഗങ്ങൾ അകന്നുപോകും, ഇങ്ങനെ പല വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നോക്കിയാൽ ഏറെക്കുറെ രാഷ്ട്രീയമായി മേൽക്കൈ നേടാൻ കഴിയുന്ന മിക്ക സ്ഥലങ്ങളിലും, ഏറെക്കുറെ എല്ലാ സ്ഥലങ്ങളിലും വിജയിച്ച് കയറാൻ കഴിഞ്ഞു. സാമുദായിക ധ്രുവീകരണത്തിലേക്ക് കേരളം വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ പോലെ ഒരു പടുകുഴിയിൽ വീഴുമെന്നുള്ള ആശങ്ക ഇതോടെ അസ്ഥാനത്തായോ, അതോ ആ ഘടകം, ആ വെല്ലുവിളി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടോ? ഈ രാഷ്ട്രീയ സമരം അടിസ്ഥാനപരമായിട്ട് രാഷ്ട്രീയ സമരം തന്നെയായിരുന്നു, അല്ലാതെ അത് രാഷ്ട്രീയത്തിൻ്റെ മറവിലുള്ള മതജാതി ഘടകങ്ങളുടെ യുദ്ധമായിരുന്നില്ല. പക്ഷേ അതിനെ മതത്തിൻ്റെയും ജാതിയുടെയും തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടാൻ ശ്രമങ്ങളുണ്ടായിട്ടുണ്ട്. മതത്തെയും ജാതിയെയും കൊണ്ടുവന്ന് അതിൻ്റെ വോട്ട് പിടിച്ച് ഈ രാഷ്ട്രീയ വിധിയെഴുത്തിനെ അനുകൂലമാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുണ്ട് പല കേന്ദ്രങ്ങളും. പക്ഷേ കേരള സമൂഹത്തിൻ്റെ ഇപ്പോഴത്തെയും മഹത്തായ ഒരു പ്രത്യേകത, അതൊരു രാഷ്ട്രീയ സമൂഹം തന്നെയാണ്. രാഷ്ട്രീയ വിഷയങ്ങളെ രാഷ്ട്രീയമായി കാണാൻ കെൽപ്പുള്ള സമൂഹമാണിത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ മനസ്സിന് ഉത്ബുദ്ധതയുണ്ട്. നമ്മൾ അതിനെ ഒരിക്കലും അണ്ടർമൈൻ ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷേ വളരെ സൂക്ഷ്മമായി ഇടതുമുന്നണി പഠിക്കേണ്ട ചില ഘടകങ്ങളുണ്ട്. കണ്ടത് പെട്ടെന്ന് മുന്നണി മാറി വരുന്നവർക്ക് പരവതാനി വിരിച്ച് സീറ്റ് കൊടുക്കുന്നുണ്ട്. പി സി ജോർജിനെ പോലെ അഴിമതിക്കെതിരെ ശക്തമായി ശബ്ദിച്ചു നിന്നവരെ മുന്നണിയുടെ ഭാഗമല്ലാതാക്കി മാറ്റുക, ഇത്തരം ഘടകങ്ങൾക്കൊക്കെ താങ്കളുടെ തന്നെ നാദാപുരം, കുറ്റിയാടി അടക്കമുള്ള മേഖലകളിൽ പാർട്ടി കോട്ടകളിൽ പോലും വിള്ളലുണ്ടാവുക, ഇതൊക്കെ ഒരു വിജയത്തിന്റെ ചിലവിൽ കണ്ണടച്ച് കളയേണ്ട ഘടകങ്ങളാണോ? കണ്ണു തുറപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ ജനവിധിയിൽ ഇടതുപക്ഷത്തിനുമുണ്ട്. തുടർന്ന് പറഞ്ഞോട്ടെ, ഇടതുപക്ഷത്തിന്റെ ഒരു മനസ്സ് ഞാൻ പറയാം. ഒരു വിജയമുണ്ടായത് കൊണ്ട് ഞങ്ങൾ എല്ലാം തികഞ്ഞവരായി എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല. ഞങ്ങൾ തന്നെ കണ്ണു തുറന്ന് കാണേണ്ട, ഞങ്ങൾ സ്വയം വിലയിരുത്തേണ്ട, ഞങ്ങൾ പരിശോധിക്കുമ്പോഴത്തേക്കും വീഴ്ചയുണ്ടെന്ന് കണ്ട തിരുത്തേണ്ടുന്ന ഒട്ടേറെ ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങളിൽ നിങ്ങൾ ഈ പറഞ്ഞതെല്ലാം പെടും. ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഒന്നിനെ പറ്റിയും പറയാൻ ഞാനിപ്പോൾ പ്രിപ്പേർഡല്ല, കാരണം എനിക്ക് എല്ലാ വിവരങ്ങളും ഇല്ല. പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ മുമ്പിലുള്ള ഈ വിജയം, അതിൻ്റെ അർത്ഥം ബാക്കിയെല്ലാം മറക്കാമെന്നല്ല, അല്ലെങ്കിൽ തല മറന്ന് എണ്ണ വയ്ക്കാമെന്നല്ല. ഈ വിജയം ലെഫ്റ്റിനെ പറ്റി തീർച്ചയായിട്ടും പഠിക്കേണ്ട എല്ലാ പാഠങ്ങളും പഠിക്കാൻ ആവശ്യപ്പെടുന്നു ഞങ്ങളോട്. ഞങ്ങളൊരു ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുമ്പോൾ, അതിൻ്റെ ജനപക്ഷ മനസ്സിനെ ഉയർത്തിപ്പിടിക്കാൻ ശ്രമിക്കുമ്പോൾ, ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയും അടിസ്ഥാനവും യജമാനന്മാരും ജനമാണെന്ന് ഞങ്ങൾ പറയുമ്പോഴത്തേക്കും, ആ ജനങ്ങളോടുള്ള ഞങ്ങളുടെ കടമയുടെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്തിയിടുന്ന സ്വയം വിമർശനമുണ്ട്. തിരുത്തൽ വേണമെങ്കിൽ തിരുത്തേണ്ട പല കാര്യങ്ങളും ഉണ്ടാകാം. ഞങ്ങൾ തോക്കില്ല എന്ന് ഉറപ്പിച്ച ചില സ്ഥലം ഞങ്ങൾ തോറ്റുപോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരിക്കലും സംഭവിച്ചിട്ട് പോലെ എവിടെയെങ്കിലും വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് പഠിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ചോർച്ച ഉണ്ടായി, ഞങ്ങളുടെ ഭാഗത്തുള്ള വീഴ്ച കൊണ്ട് ഞങ്ങൾ തിരുത്തണം, ഇതെല്ലാം ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. അല്ലാതെ ഞങ്ങൾ ജയിച്ചു നല്ല വിജയം.
ശ്രീ ബിനോയ് വിശ്വവും ശ്രീ എ ഷുക്കൂറും തുടരുകയാണ് ചർച്ചയിൽ. ശ്രീ ബിനോയ് വിശ്വം, പഠിക്കാൻ ഒരുപാടുണ്ട്, വിലയിരുത്താൻ ഒരുപാടുണ്ട് എന്നത് സത്യം. പക്ഷേ ഈ 91 സീറ്റിൻ്റെ ജനവിധി, അതേൽപ്പിക്കുന്ന ഭാരിച്ച ഉത്തരവാദിത്വം, അത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയിൽ തട്ടി തുടക്കത്തിൽ ഉടയാനുള്ള വല്ല സാധ്യതയുമുണ്ടോ? ഞാനത് കാണുന്നില്ല. ഇത്രയും വലിയ വിജയം തന്ന ജനങ്ങളോടും നാടിനോടും ലെഫ്റ്റിൻ്റെ രാഷ്ട്രീയ കർത്തവ്യം ഒന്നിന്മേൽ തട്ടിയും ആ പ്രതീക്ഷ ഉടഞ്ഞു പോകാതിരിക്കാൻ കാണിക്കേണ്ട ജാഗ്രതയാണ്. ആ ജാഗ്രത കാണിക്കാൻ LDFലെ എല്ലാ ഘടകങ്ങൾക്കും സാധിക്കും. അതിലേറ്റവും മുഖ്യകക്ഷിയായിട്ടുള്ള CPMന് ആ ജാഗ്രതയും ആ രാഷ്ട്രീയ പക്വതയും കാണിക്കാൻ സാധിക്കുമെന്നാണ് LDFലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കക്ഷികളുടെ ഒരു പ്രവർത്തനമായ എൻ്റെ ഉത്തമ ബോധ്യം. ശ്രീ ബിനോയ് വിശ്വം, ഇതിലും വലിയ പ്രതിസന്ധി ഘട്ടത്തിലും ഇതിലും വലിയ ഉത്തരവാദിത്തം ഏൽപ്പിച്ചപ്പോഴും പക്വതയാർന്ന നേതാക്കളൊന്നും അത് പാലിച്ചിരുന്നില്ല കേരളത്തിൽ ചില അവസരങ്ങളിലെങ്കിലും. വിനു, അനുഭവങ്ങളല്ലേ പാഠം പഠിപ്പിക്കുന്നത്. ആ പാഠം പഠിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, ഉത്തരവാദിത്ത ബോധം കാണിച്ചുകൊണ്ട് തന്നെ ഒന്നിൻ്റെ മേലും തട്ടി തകർന്നു പോകാതെ ഈ ജനപ്രതീക്ഷയെ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ള രാഷ്ട്രീയ പക്വതയും ജാഗ്രതയും ലെഫ്റ്റ് പൊതുവിൽ കാണിക്കും, CPM എന്തായാലും കാണിക്കും എന്നെനിക്ക് ബോധ്യമാണ്. അക്കാര്യത്തിൽ CPIക്ക് അഭിപ്രായം ഉണ്ടാകുമോ, അതോ CPMന്റെ തീരുമാനം പൂർണ്ണമായി അംഗീകരിക്കുക മാത്രമായിരിക്കുമോ രണ്ടാമത്തെ ഘടകകക്ഷിയുടെ ദൗത്യം? ഇതിനകത്തെല്ലാം കേരളത്തിനൊരു രാഷ്ട്രീയ കീഴ്വഴക്കമുണ്ടല്ലോ. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് അതിൻ്റെ നേതാവിനെ തിരഞ്ഞെടുക്കേണ്ടത്. LDFലെ പ്രധാനപ്പെട്ട പാർട്ട്ണർ CPM ആണ്, ഏറ്റവും വലിയ കക്ഷിയും അതാണ്. അതിൻ്റെ എക്സ്ക്ലൂസീവ് റൈറ്റാണ് നേതാവിനെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതിനുള്ള രാഷ്ട്രീയ ബോധം ഉണ്ട് ആ പാർട്ടിക്ക്. CPI ഇപ്പോൾ മുൻകൂട്ടി കയറി അഭിപ്രായം വേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു സഹോദര പാർട്ടിയെപ്പോലെ അഭിപ്രായം വേണ്ട ആവശ്യം വന്നാൽ ആ ചോദ്യം CPIയോട് ഉന്നയിക്കപ്പെട്ടാൽ അപ്പോൾ CPI അതേപ്പറ്റി പറയും എന്നല്ലാതെ മുൻകൂട്ടി കയറി CPIയുടെ റോളിനപ്പുറത്തേക്ക് പോയി ആ വരയ്ക്കപ്പുറം കടന്നുകൊണ്ട് ഇന്നതേ ചെയ്യാവൂ ഇങ്ങനെ വേണം ചെയ്യാനെന്ന് CPMനോട് പറയാനുള്ള ഒരു രാഷ്ട്രീയ അപക്വതയും CPIക്കില്ല. CPI ഇസ് എ മെച്യൂർഡ് പാർട്ടി, എ റെസ്പോൺസിബിൾ പാർട്ടി, എ പാർട്ടി ഫുള്ളി കമ്മിറ്റഡ് ടു ദ കോസ് ഓഫ് ദ ലെഫ്റ്റ്. അതുകൊണ്ട് CPIക്ക് ബോധ്യമുണ്ട് എന്താണ് CPIയുടെ സ്ഥാനമെന്ന്. CA ഷുക്കൂർ, LDFനെ സംബന്ധിച്ച് ഒത്തൊരുമയോടെയുള്ള പ്രവർത്തനമാണ് അനുകൂല രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായിരുന്നപ്പോഴും വിജയത്തിലേക്ക് എത്തിയത്. VSഉം പിണറായിയും പലതും നിങ്ങളൊക്കെ പ്രതീക്ഷിച്ചു, പക്ഷേ അതൊന്നും ഉണ്ടായില്ല. പക്ഷേ UDFനെ, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് KPCC പ്രസിഡന്റും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും താങ്കൾ വിയോജിക്കുമായിരിക്കും. ഏറ്റവും അവസാനമെടുത്ത തീരുമാനങ്ങൾ, സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുണ്ടായ തർക്കങ്ങൾ, ഒരാഴ്ചയോളം നീണ്ട അനിശ്ചിതത്വം, ഇതൊക്കെ പ്രതികൂല കാലാവസ്ഥയിലും പരമാവധി പിടിച്ചു നിൽക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഇല്ലാതാക്കി എന്ന് വിലയിരുത്തിയാൽ നിഷേധിക്കുമോ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല സുരേഷ്. കാരണം അത് അത്ര ഒരു ജനാധിപത്യ പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിനകത്ത് അഭിപ്രായവും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. പക്ഷെ അതൊക്കെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു ശക്തി കേന്ദ്രം കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ട്. അത്തരത്തിൽ അതൊക്കെ പരിഹരിച്ചു പോകുന്ന അവസ്ഥയുണ്ടായി. ഇത്തവണ ചില ചർച്ചകളുണ്ടായി. ഒരു ഘട്ടത്തിൽ നിർത്തിയ സ്ഥാനാർത്ഥികളെ പിൻവലിച്ച് വേറെ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ച് അവിടെയൊക്കെ ജയിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ലേ? അവിടെയാണ് പ്രധാനപ്പെട്ട അടുത്ത ചോദ്യം ഞാൻ ഉന്നയിക്കാൻ. താങ്കൾ നേരത്തെ ആ ചോദ്യത്തിലേക്ക് വന്നത് നന്നായി. 4 തവണയെങ്കിലും മത്സരിച്ച സിറ്റിംഗ് MLA മാർ മാറി നിൽക്കട്ടെ എന്നൊരു നിർദ്ദേശം KPCC അധ്യക്ഷൻ വെച്ചതായി പറയുന്നു, ആരും നിഷേധിച്ചിട്ടില്ല. ഈ ജനവിധി നോക്കൂ, വർക്കല കഹാർ, N ശക്തൻ, പാലോട് രവി, ഡൊമിനിക് പ്രസന്റേഷൻ, K ബാബു, CP മുഹമ്മദ്, K അച്യുതൻ, പരാജയപ്പെട്ട MLA മാരുടെ പട്ടികയാണ്. K ബാബു ആരോപണം നേരിട്ട മന്ത്രിയാണ്, മാറി നിൽക്കണമെന്ന് നിലപാടുണ്ടായിരുന്നു. ഇനി ഭാവിയിൽ നിങ്ങൾക്ക് കോൺഗ്രസ് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന എല്ലാവർക്കും അറിയാമല്ലോ ആരുടെ നിലപാടായിരുന്നു ശരി, തിരുത്തിയാൽ മാറുമായിരുന്നോ? ഇത്തരം ചർച്ചകൾക്കൊക്കെ വഴിവെക്കാൻ ഇത്രയും പോരെ ശ്രീ A ഷുക്കൂർ? സുരേഷ്, അങ്ങനെ നമുക്കതിനെ ഒന്നും കണക്കാക്കാൻ കഴിയില്ല. കാരണം ഈ പരാജയപ്പെട്ട MLA മാരുടെ സ്ഥലങ്ങളിൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള റിസൾട്ട് കൂടെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. എത്രയോ വ്യത്യാസമാണ് ഇപ്പോൾ ഉണ്ടായതിനേക്കാൾ ഇരട്ടി വ്യത്യാസമാണ്. അങ്ങനെയാണെങ്കിൽ വിജയിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കണമായിരുന്നു. എന്തുകൊണ്ടാണ് ആ മണ്ഡലം പിടിച്ചുയർത്താൻ കഴിയാത്ത? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് വിവിധ പ്രാദേശിക സ്ഥാനാർത്ഥികൾക്ക് കിട്ടിയ റിസൾട്ടാണ്. അത് ഒരു 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 MLA യുടെ പ്രവർത്തനത്തെ വില കുറച്ച് കാണിക്കുന്ന ഒന്നല്ല. ഇതൊക്കെ ഒരു ന്യായമാണോ ശ്രീ A ഷുക്കൂർ? 11 തവണ മത്സരിച്ച എന്നെ മാറ്റാതെ
ഏറ്റവും കൂടുതൽ ആരോപണമുള്ള എന്നെ തൊടാതെ ബാക്കിയുള്ള ആരെയും തൊടാൻ കഴിയില്ല എന്ന മുഖ്യമന്ത്രിയുടെ പിടിവാശിയാണ് ഇവർക്കൊക്കെ വീണ്ടും സീറ്റ് നൽകുന്ന തീരുമാനത്തിലേക്ക് എത്തിയതെന്ന് രാഷ്ട്രീയ യുക്തി കൊണ്ടെല്ലാം മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ ജനവിധി നോക്കൂ, പരിശോധിക്കൂ. പുതുമുഖങ്ങൾ ഇടത് മുന്നണിയിലടക്കം, കോൺഗ്രസിലടക്കം, അനിലക്കര ഒരു ജില്ല കൈവിട്ടപ്പോൾ പിടിച്ചു നിന്ന ഏക സീറ്റ് അത് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ കെ സി ജോസഫ് ഇരിക്കൂറിൽ എങ്ങനെ വിജയിക്കുന്നു? എങ്ങനെ വിജയിക്കുന്നു? കെ സി ജോസഫും അടൂർ പ്രകാശും ആ മണ്ഡലത്തിന്റെ പ്രത്യേകത കൊണ്ട് അംഗീകരിക്കാം. അതേ മാനദണ്ഡം വെച്ച് കെ ബാബുവിനെ നോക്കൂ. ഞാൻ ഈ പറഞ്ഞ ഏതെല്ലാം തരത്തിലുള്ള, അങ്ങനെയല്ല. ഒരു നിയോജക മണ്ഡലത്തിൽ ചില രാഷ്ട്രീയ അല്ലെങ്കിൽ സി പി എം എടുത്തിട്ടുള്ള ചില കുതന്ത്രങ്ങൾ അല്ലെങ്കിൽ ജാതിമത രാഷ്ട്രീയ സംഘടനാപരമായി അവരെടുത്തിട്ടുള്ള ചില തന്ത്രപരമായ സമീപനം, ഇതെല്ലാം പല ഘടകങ്ങളായി പരാജയത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിലുണ്ട്. അത് പഠിച്ച് അത്തരം കാര്യങ്ങൾ നമുക്ക് അതിൻ്റെ വീഴ്ചകൾ യാഥാർത്ഥ്യബോധത്തോടു കൂടി പരിഹരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കരണീയം. മണ്ഡലം അടിസ്ഥാനത്തിൽ പഠിച്ചാൽ മതിയോ എന്നതാണ് സംശയം. സംസ്ഥാന അടിസ്ഥാനത്തിൽ തന്നെ പഠിക്കാനും തിരുത്താനുമുണ്ട് നിരവധി കാര്യങ്ങൾ. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. എന്തായാലും ജനവിധി എങ്ങനെയാണ് വിലയിരുത്തുക എന്നുള്ള ചർച്ച തുടരുകയാണ്. ശ്രീ ബിനോയ് വിശ്വം, ഇത്തവണ സംസ്ഥാനത്തെ ജനവിധിയിൽ ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു ഇരു മുന്നണികളും. പക്ഷെ ഇപ്പോൾ അല്പം മുമ്പ് ശ്രീ വി ശിവൻകുട്ടി ആരോപിക്കുന്നത് പോലെ യു ഡി എഫിന് കുറഞ്ഞ വോട്ടിനെ കുറിച്ചാണ് വലിയ ചർച്ചകളൊക്കെ വരുന്നത്. ഒ രാജഗോപാൽ എന്ന വ്യക്തിക്ക് കിട്ടിയ വോട്ട് മാത്രമാണ് ഇതിനു മുമ്പ് എല്ലാ തവണയും ബി ജെ പി വിജയിക്കുമ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് ബി ജെ പിയുടെ രാഷ്ട്രീയ വിജയമായി, എൻ ഡി എയുടെ രാഷ്ട്രീയ വിജയമായി താങ്കൾ ഗൗരവത്തോടെ കാണുന്നുണ്ടോ? അതൊരു സിമ്പിൾ ചോദ്യമല്ല സുരേഷേ. ബി ജെ പി കേരളത്തിൽ അതിൻ്റെ സാന്നിധ്യം അസംബ്ലിക്കകത്ത് ഉണ്ടാക്കിയിരിക്കുന്നു. അത് ചെറിയ കാര്യമല്ല. പക്ഷെ അത് ബി ജെ പിയുടെ മാത്രം വിജയമാണോ? വളരെ സിമ്പിളായ കണക്കുകളല്ലേ. എവിടെ പോയ വോട്ടുകളെല്ലാം? അവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേന്ദ്രൻ പിള്ളയ്ക്ക് ലഭിച്ച വോട്ടിൻ്റെ എണ്ണം നോക്കിയാൽ കാണാൻ കഴിയും, നല്ല തോതിൽ കോൺഗ്രസ് യു ഡി എഫ് വോട്ടുകൾ പോയിട്ടുണ്ട് ബി ജെ പിയുടെ ഭാഗത്തേക്ക്. ശ്രീ രാജഗോപാൽ ലഭിക്കുന്ന വ്യക്തിപരമായ വോട്ടുകളുടെ എണ്ണം ഞാൻ തള്ളിക്കളയുകയല്ല, കുറേ വോട്ട് അങ്ങനെ ഉണ്ടായേ കാണും. പക്ഷെ അതുകൊണ്ട് മാത്രം ഈ വിജയം ഉണ്ടാവുകയില്ല. ഈ വിജയം ഉറപ്പാക്കാൻ വേണ്ടി ബി ജെ പി നടത്തിയ തന്ത്രങ്ങളിൽ യു ഡി എഫിൻ്റെ വോട്ടുകൾ ഗണ്യമായി പിടിച്ചു പറ്റുക ബൈ ഏതെങ്കിലും വിധേനെ, ഏതെങ്കിലും മാർഗത്തിലൂടെ, എങ്ങനെയുമാകാതെ ആ കൈമാറ്റം, ഇതൊന്നും പുതിയ കാര്യമല്ലല്ലോ. കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വോട്ട് കച്ചവടത്തിൻ്റെ കാര്യം രഹസ്യമൊന്നുമല്ല. 40 സീറ്റുകളിലെ ബി ജെ പി വോട്ടിൻ്റെ കൈമാറ്റത്തെ പറ്റി ആദ്യമായിട്ട് പരസ്യമായി സംബന്ധിച്ച നേതാവിൻ്റെ പേരാണ് കെ ജി മാരാർ. നമുക്കതറിയാം. 91 ഇവിടെ നമ്മൾ കണ്ടതാണ്. വടകരയിലും ബേപ്പൂരിലും അവർ പ്രഖ്യാപിച്ചുകൊണ്ടല്ല, പ്രഖ്യാപിക്കാതെ പൊതു സ്ഥാനാർത്ഥി നിർത്തിക്കൊണ്ട് കോൺഗ്രസും ബി ജെ പിയും ലീഗും മത്സരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇടതുപക്ഷത്തെ തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തത്വരഹിതമായിട്ടുള്ള അവിശുദ്ധമായിട്ടുള്ള ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഇതുപോലുള്ള ബന്ധമുണ്ടാക്കാൻ യാതൊരു മടിയുമില്ല കോൺഗ്രസിനും ബി ജെ പിക്കും ലീഗിനും എന്ന കാര്യം കേരളം പണ്ടേ കണ്ടുപോകുന്ന കാര്യമാണ്. ആ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ട് വോട്ട് കൈമാറും. കൈമാറുമ്പോഴത്തേക്ക് അതിനകത്ത് പണം കൊടുക്കുവോ വാങ്ങുവോ അതെല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ വോട്ട് കൈമാറുമെന്ന കാര്യം ബി ജെ പി സംബന്ധിച്ച കാര്യമാണത്. അത്തരം കൈമാറ്റങ്ങൾ ഈ പറയുന്ന നിയമത്തടക്കമുള്ള പല സ്ഥലങ്ങളിലും ഇത്തവണ ഉണ്ടായിട്ടുണ്ട്. എത്ര മുടിവെക്കാൻ ശ്രമിച്ചാലും വളരെ വൈകാതെ അതെല്ലാം പുറത്തു വരികയും ചെയ്യും. അതുകൊണ്ട് ശ്രീ രാജഗോപാലിൻ്റെ ജയത്തിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം മാത്രമല്ല ഉള്ളത്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള നന്മകളെ ഇഷ്ടപ്പെടുന്ന കുറേ പേരുണ്ടാകും, അവർ വോട്ട് ചെയ്ത് കാണും. പക്ഷേ അതുകൊണ്ട് മാത്രം ബി ജെ പിക്ക് ജയിക്കാൻ കഴിയില്ല. ബി ജെ പിക്ക് ഇവിടെ സാന്നിധ്യമുണ്ടാക്കാനുള്ള തീവ്രമായ വാശിയിൽ മുൻകാലങ്ങളിലേതുപോലെ പല സ്ഥലങ്ങളിലും ഇവിടെയും ബി ജെ പിയും കോൺഗ്രസും കൂടെയുള്ള വോട്ടിൻ്റെ കൈമാറ്റം ഉണ്ടായിട്ടുണ്ടെന്നാണ് എൽ ഡി എഫിൻ്റെ ബോധ്യം. അത് എന്തായാലും ഈ തിരുവനന്തപുരത്ത് നേമത്ത് ഒ രാജഗോപാലിനുണ്ടായ വിജയം, അത് സംസ്ഥാനത്ത് ബി ജെ പിയുടെ ചരിത്ര വിജയമാണ്. ആ വിജയത്തെ ഈ വോട്ട് കച്ചവടമായി വ്യാഖ്യാനിക്കാനുള്ള നീക്കം ശരിയാണോ? സത്യത്തിൽ എനിക്ക് ആ മണ്ഡലവുമായോ ആ പട്ടണവുമായിട്ട് പോലും ഒരു 10-20 വർഷക്കാലമാണ് യാതൊരു ബന്ധവുമില്ല. പക്ഷെ അതല്ല, ബി ജെ പിയുടെ വോട്ട്
ആർക്കെങ്കിലും മാറ്റിക്കൊടുക്കണമെങ്കിൽ അത് സാധ്യമാണ്. ബിക്കോസ് ഇറ്റ് ഇസ് എ കാഡർ പാർട്ടി. കമ്മ്യൂണിസ്റ്റ് വോട്ട് ആർക്കെങ്കിലും മാറ്റിക്കൊടുക്കണമെങ്കിൽ അതും സാധ്യമാണ്. ബിക്കോസ് ദാറ്റ് ഇസ് ഓൾസോ എ കാഡർ പാർട്ടി. കോൺഗ്രസ്സിന് ഒരു അസംബ്ലി നിയോജക മണ്ഡലം, ഞാൻ കേരളത്തിലെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്, അതായത് 1.5 ലക്ഷം വോട്ടുള്ള കഷ്ടിച്ചൊരു 3000-5000 കൂടുതലൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അഭിപ്രായമില്ല. അപ്പോൾ ഒരു സ്റ്റേറ്റ് വൈഡായിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഇതിൽ വെച്ചിട്ട് എത്രമാത്രം ഒരു നോൺ കാഡർ പൊളിറ്റിക്കൽ പാർട്ടിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. ഈ പർട്ടിക്കുലർ നിയമത്തെക്കുറിച്ച് എനിക്ക് ഒട്ടും അറിയില്ല. പക്ഷെ ഒരു കാഡർ പാർട്ടിക്കല്ലാതെ ഈ വോട്ട് മാറ്റിയിട്ട് കൊടുക്കാൻ, അതായത് ഒരു 5000-10000 വോട്ടൊക്കെ മാറ്റി കൊടുക്കാൻ സാധ്യമാണെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് വിശ്വാസമില്ല. എന്തായാലും നേമത്തെ BJP വിജയത്തെക്കുറിച്ചുള്ള റിപ്പോർട്ട് കൂടി കാണാം. ഒടുവിൽ കേരളത്തിൽ താമര വിരിഞ്ഞു. നേമത്ത് രാജഗോപാലിന് 8671 വോട്ടിൻ്റെ ചരിത്ര വിജയം. അണികളുടെ സ്വന്തം രാജേട്ടൻ BJP കാലങ്ങൾ നീണ്ട കാത്തിരിപ്പിന് വിരാമമിട്ട് അത്ഭുത ജയം സ്വന്തമാക്കി. പെട്ടി തുറന്നപ്പോൾ മുതൽ രാജഗോപാലിന്റെ ലീഡ് കുതിച്ചുയർന്നു. ഒരു ഘട്ടത്തിൽ പോലും പിന്നിലായില്ല. ആദ്യ 4 റൗണ്ടുകളിൽ തന്നെ എതിരാളികളെ അമ്പരപ്പിച്ച് ലീഡ് 6000-ലേറെ ഉയർത്തി. ഇതോടെ അവസാന റൗണ്ടുകളിൽ തിരിച്ചുവരാമെന്ന വി ശിവൻകുട്ടിയുടെ പ്രതീക്ഷ പൊലിഞ്ഞു. മാരാർജി ഭവനിൽ താമരകളുമായി പ്രവർത്തകരുടെ ആഹ്ലാദ നൃത്തം. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകളും മുഖ്യമന്ത്രി മുതൽ ശ്രീ ആന്റണി തുടങ്ങി എല്ലാവരും പറഞ്ഞു, കേരള നിയമസഭയിൽ BJP കയറ്റാൻ അനുവദിക്കില്ല എന്ന് മാത്രമല്ല, BJP അവിടെ പോകണമെന്നുണ്ടെങ്കിൽ അതിന് വിസിറ്റേഴ്സ് പാസ് വാങ്ങിയേ പോകാൻ പറ്റുള്ളൂ എന്നായിരുന്നു ആന്റണി പരിഹസിച്ചത്. അതിനുള്ള മറുപടി കേരളത്തിലെ ജനങ്ങൾ നൽകിയിരിക്കുന്നു. ന്യൂനപക്ഷ വോട്ടുകൾ വഴി നിയമം നിലനിർത്താനിറങ്ങിയ ശിവൻകുട്ടിക്ക് അടിതെറ്റി. അതേസമയം ഭൂരിപക്ഷ സമുദായ വോട്ടുകൾ താമരയിൽ ഏകീകരിച്ചു. UDF വോട്ടുകളും രാജഗോപാലിന് പോയെന്നാണ് ഇടതു വിലയിരുത്തൽ. രാജഗോപാലിന്റെ തേരോട്ടത്തിൽ UDF സ്ഥാനാർത്ഥി V.സുരേന്ദ്രൻപിള്ളയ്ക്ക് കിട്ടിയത് വെറും 13,860 വോട്ട്. 2011 UDF സ്ഥാനാർത്ഥി ചാരുപാറ രവി നേടിയ 20,248 വോട്ട് പോലും പിടിക്കാതെ ദയനീയമായി മൂന്നാം സ്ഥാനത്ത്. 67 പാലക്കാട് ജനസംഘം സ്ഥാനാർത്ഥിയായാണ് രാജഗോപാലിന്റെ പോരിന്റെ ചരിത്രം തുടങ്ങിയത്. തോൽവിയിൽ മുങ്ങിയ 17 പോരാട്ടങ്ങൾക്കൊടുവിൽ 18-ാം അംഗത്തിലാണ് മിന്നും ജയം. പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ മുതൽ കേന്ദ്രമന്ത്രി വരെ എത്തിയ നീണ്ട പൊതുപ്രവർത്തന ചരിത്രം. അങ്ങനെ കേരളത്തിലെ BJP മുഖമായ ഒ രാജഗോപാൽ നിയമസഭയിലേക്ക്. നേമത്ത് വിരിഞ്ഞ അത്ഭുത താമരയുടെ ഈർപ്പം മറ്റു മണ്ഡലങ്ങളിലേക്ക് മൂറുനിറക്കാനായിരിക്കും ഇനി NDA ശ്രമം. തിരുവനന്തപുരത്തു നിന്നും KG കമലേഷ്, ഇശാന ന്യൂസ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചത്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ V.മുരളീധരനും ഈ ചർച്ചയിൽ ചേരുന്നുണ്ട്. കഴക്കൂട്ടത്തെ NDA സ്ഥാനാർത്ഥിയായിരുന്നു ശ്രീ മുരളീധരൻ. അവിടെ 2-ാം സ്ഥാനത്ത് NDA എത്തുകയും ചെയ്തു. ശ്രീ മുരളീധരൻ, നേരത്തെ ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞിരുന്ന ഈ വോട്ട് കച്ചവടം അല്ലെങ്കിൽ വോട്ട് മറിച്ചു കൊടുക്കൽ ആരോപണത്തിന് ഒരു സ്ഥാനാർത്ഥിയും 2-ാം സ്ഥാനത്ത് എത്തിയ ആളെന്നുമുള്ള നിലയിൽ എന്താണ് മറുപടി? എനിക്ക് രണ്ട് കാര്യങ്ങളാണ് അതിൽ പറയാനുള്ളത്. ഒന്ന്, ഈ വോട്ട് കച്ചവടം നടക്കുന്നുണ്ട് എന്ന് അംഗീകരിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബെന്നറ്റിൻ്റെ വോട്ട് ആർക്കാണ് കച്ചവടം നടത്തിയതെന്നുള്ളതാണ് ആദ്യം അവർ പറയേണ്ടത്. കാരണം ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ സീറ്റ് വോട്ട് എത്രയും കുറയുകയും 3-ാം സ്ഥാനത്തെത്തുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അത് അന്ന് ശശി തരൂരിനാണോ കച്ചവടം നടത്തിയത് അതോ BJP നടത്തിയതെന്ന് അവർ പറയട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് കടക്കാം. എനിക്ക് തോന്നുന്നത് ഇടതുപക്ഷവും കോൺഗ്രസും കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണത്തിൻ്റെ അടിസ്ഥാനം അവർ തമ്മിലുള്ള ധാരണ പുറത്തു വരുന്നത് തടയാൻ വേണ്ടിയാണ്. കാരണം ഇപ്പോൾ ഇന്നിപ്പോൾ ഈ ഇടത് തരംഗം എന്നൊക്കെ വാർത്തകളിലൊക്കെ വരുന്നുണ്ടെങ്കിലും ഇതൊരു വലിയ തരംഗമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം ഇതൊരു പതിവ് സംഭവമാണ്. കഴിഞ്ഞ തവണ 100 സീറ്റ് ഉണ്ടായിരുന്നു കോൺഗ്രസിന്, അതിന് മുമ്പത്തെ തവണ ഇടതുപക്ഷത്തിന് 99 സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു കഴിഞ്ഞ 3 തവണയായിട്ട് ആവർത്തിച്ചു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇല്ലായിരുന്നല്ലോ, കഷ്ടിച്ചു കടന്നുകൂടി. കഴിഞ്ഞ തവണ കഷ്ടിച്ചു കടന്നുകൂടി, അതിനു മുമ്പത്തെ രണ്ടെണ്ണം. അപ്പോൾ ഇതൊരു കേരളത്തിൽ മാറി മാറി വരുന്ന
സി പി എമ്മിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലുള്ള സർക്കാരുകൾ കേരളത്തിൽ ഓരോ അഞ്ച് വർഷം കൂടുമ്പോഴും മാറി മാറി വരുന്നു. ഇവർ രണ്ടുപേരല്ലാത്ത മറ്റാരെയും കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്ന് അവർ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അപ്പോൾ അത് ആദ്യമായിട്ട് അവരുടെ ശ്രമം പരാജയപ്പെടുമ്പോൾ അത് അതിനെ വില കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. വോട്ട് കച്ചവടത്തിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് മഞ്ചേശ്വരത്ത് നടന്നിട്ടുള്ളത്. മഞ്ചേശ്വരത്ത് പുത്തികെ എൺമകജെ ഈ രണ്ട് പഞ്ചായത്തുകളിലായിട്ട് 10 ബൂത്തുകൾ, പുത്തികെ പഞ്ചായത്തിലെ 8 ബൂത്തും എൺമകജെ പഞ്ചായത്തിലെ 2 ബൂത്തും പരമ്പരാഗതമായിട്ട് മുസ്ലിം ലീഗ് ലീഡ് ചെയ്യുന്ന ബൂത്തുകളിൽ ഈ തവണ മുസ്ലിം ലീഗ് 3 സ്ഥാനത്താവുകയും മുസ്ലിം ലീഗ് 3 സ്ഥാനത്തായിരുന്ന ബൂത്തുകളിൽ ഇത്തവണ മുസ്ലിം ലീഗ് 1 സ്ഥാനത്താവുകയും മാർക്സിസ്റ്റ് പാർട്ടി 3 സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തത് ഈ കാലങ്ങളായിട്ട് ബി ജെ പിയെ പരാജയപ്പെടുത്താനും ബി ജെ പിയെ കേരളത്തിൻ്റെ നിയമസഭയിൽ പ്രവേശിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിലുള്ള രണ്ട് മുന്നണികൾ തമ്മിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പരസ്പര ധാരണ, ആ പരസ്പര ധാരണ ഇപ്പോൾ ജനങ്ങൾ ഏതാണ്ട് തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ശ്രീ വി മുരളീധരൻ, മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഇത്തവണ യു ഡി എഫിനെ സഹായിച്ച് യു ഡി എഫിന് സീറ്റ് കൂട്ടേണ്ടതില്ല, സ്വന്തമായി ജയിക്കാമെന്ന് എൽ ഡി എഫ് തീരുമാനിക്കുകയും ഞാൻ മനസ്സിലാക്കുന്നത് 29,000 35,000 രണ്ട് തെരഞ്ഞെടുപ്പിൽ കിട്ടിയ സ്ഥാനത്ത് ഇത്തവണ 42,600 അല്ല ഒരു മിനിറ്റ് 565 വോട്ടുകൾ വരെ അവർ നേടി. അതുകൊണ്ടാണ് ഇത്രയും ഒരു ക്ലോസ് ഫൈറ്റിലേക്ക് വന്നത്. 89 വോട്ടിന് മണ്ഡലം നഷ്ടപ്പെട്ടു എന്നത് ഞാൻ പറയുന്നത് ഞാൻ കൃത്യമായിട്ടുള്ള ഫിഗറിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഈ 42,000 വോട്ട് പണ്ടത്തെക്കാൾ കൂടി, അതൊക്കെ ശരിയാ തന്നെ, ഞങ്ങളുടെയും വോട്ട് കൂടിയിട്ടുണ്ട്. വോട്ട് കൂടുന്നത് ആകെ പോൾ ചെയ്യപ്പെടുന്ന വോട്ട് വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വോട്ട് വർദ്ധിക്കും. ഞാൻ പറയുന്നത് പുത്തികെ പഞ്ചായത്തിലെ 8 ബൂത്തുകളിലും മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള പ്രദേശങ്ങൾ, എൺമകജെ പഞ്ചായത്തിലെ 2 ബൂത്തുകളിലും, ഈ ബൂത്തുകളിൽ മാർക്സിസ്റ്റ് പാർട്ടി ലീഡ് ചെയ്യുന്നതിന് പകരം, പരമ്പരാഗതമായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ലീഡ് ചെയ്യുന്നതിന് പകരം ഈ തവണ ലീഗ് ലീഡ് ചെയ്യുന്നു. ഈ ലീഗ് ലീഡ് ചെയ്യുന്നത് ഒരു അവിടെ പ്രത്യേകമായിട്ട് ആ 10 ബൂത്തുകളിൽ മാത്രമായിട്ടൊരു സംഭവം നടക്കുകയല്ല, മുഴുവൻ മണ്ഡലത്തിൽ മാറുന്നതാണെങ്കിൽ ഞാൻ മനസ്സിലാക്കാം. കാരണം ഈ ഒരു സ്ഥാനാർത്ഥിയുടെ പിന്തുണയും ബാക്കിയുള്ള പല ഫാക്ടേഴ്സ് അതിൻ്റെ പിന്നിലുണ്ടാവും. ഇങ്ങനെ മാറ്റുന്നത് ഇതൊരു വളരെ പ്ലാൻഡ് ആയിട്ടുള്ള എഫർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് നടന്നിട്ടുള്ളത്. ഇത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരായിട്ട് ഉന്നയിക്കുന്ന ആരോപണം എന്നുള്ളതിനപ്പുറത്ത് ഈ ആരോപണത്തിന് യാതൊരു അർത്ഥവുമില്ല. കാരണം കേരളത്തിൽ മാത്രമാണ് ഈ ബി ജെ പി ഒരു ഓൾ ഇന്ത്യ പാർട്ടിയാണ്. ബി ജെ പി കേരളം പോലെയുള്ള സാഹചര്യങ്ങളുള്ള മറ്റ് സംസ്ഥാനങ്ങളുണ്ട്, തമിഴ്നാടുണ്ട്, ബംഗാളുണ്ട്. ഇവിടെയൊന്നും കോൺഗ്രസും സി പി എമ്മും ബി ജെ പിയെ നിയമസഭയിൽ കടക്കാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു പതിവ് ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഇല്ല. കേരളത്തിൽ മാത്രം ഇത് നടത്തുന്നത് ഇവർ രണ്ടുപേരും തമ്മിൽ മാറി മാറി ഭരിക്കുന്ന ഒരു സ്ഥിതി ഇത് കേരളത്തിൽ മാത്രമുള്ളതാണ്. ബംഗാളിൽ അങ്ങനെയല്ല. ബംഗാളിൽ 35 കൊല്ലം മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുകയായിരുന്നു. കഴിഞ്ഞ തവണ ടി എം സി വന്നു. തമിഴ്നാട്ടിൽ ഡി എം കെയും എ ഡി എം കെയും മാറി മാറി 5 വർഷം വീതം മാറി മാറി ഭരിക്കുകയായിരുന്നു. ഈ തവണയാണ് 40 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് എ ഡി എം കെ വന്നത്. അപ്പോൾ ഈ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കേരളത്തിൽ ബി ജെ പിയെ കുറിച്ചിട്ടുള്ള തെറ്റിദ്ധാരണയും ബി ജെ പി എന്തോ ഒരു വലിയ അപകടകരമായിട്ടുള്ള ഒരു വസ്തുതയാണ് അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു ഘടകമാണ് എന്നുള്ള ധാരണ കേരളത്തിലെ ജനങ്ങളുടെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ആസൂത്രിതമായിട്ടുള്ള ശ്രമമാണിത്. മറികടക്കാൻ എങ്ങനെ കഴിഞ്ഞു ബി ജെ പിക്ക്? ഈ ശ്രമം അവിടെയും നടന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെ നിയമത്ത് മാത്രമായി അത് മറികടക്കാൻ ബി ജെ പിക്ക് എങ്ങനെ കഴിഞ്ഞു? ആ ശ്രമം അവിടെയും നടന്നിട്ടുണ്ട്. അല്ല, പല സ്ഥലത്തും നടന്നിട്ടുണ്ട്, നിയമത്തും നടന്നിട്ടുണ്ട്. പക്ഷെ നിയമത്തെ എൽ ഡി എഫ് ആരോപിക്കുന്ന ഒരു ഘടകം 13,860 വോട്ട് കേരളത്തിൽ ഏറ്റവും കുറവ് യു ഡി എഫിന് വോട്ട് കിട്ടിയ ഒരു സ്ഥലമാണ്. 20,000-ലധികം വോട്ട് കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് മാത്രം നോക്കിയിട്ട് പോരല്ലോ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നോക്കണം. 32,000 വോട്ട്. ആ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ വോട്ട് എവിടെ പോയി? അല്ല, ഇടതുപക്ഷത്തിൻ്റെ വോട്ട് ഇത്തവണ കൂടി, അത് കുറഞ്ഞിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ യു ഡി എഫിൻ്റെ കഴിഞ്ഞ തവണ ഇടതുപക്ഷത്തിന് തിരുവനന്തപുരം ലോക്സഭയിൽ വോട്ട് കുറയാനുള്ള കാരണം കച്ചവടമാണോ? അല്ല, അത് കോൺഗ്രസ്സുകാർ മറുപടി വരട്ടെ. അല്ല, ഞാൻ പറഞ്ഞത് കോൺഗ്രസ്സുകാരല്ല പറയേണ്ടത്, ഇടതുപക്ഷമാണ് പറയേണ്ടത്. അതെ, അല്ല, എൽ ഡി എഫ് ആരോപിക്കുന്ന ഒരു കാര്യം, വോട്ട് കുറയുന്നതിന്റെ പിന്നിൽ, അതായത് വോട്ട് കൂടിക്കഴിഞ്ഞാൽ അത് വാങ്ങുന്നതാണ്, പരസ്പരം തിരിച്ചു കൊടുക്കുന്നതാണ്,
അങ്ങനെയൊന്നുമില്ല. കാരണം കേരളത്തിൽ ഒരു കാലത്ത് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസിനും ഒക്കെ അവരുടെ ഉറച്ച വോട്ടുകൾ എന്ന് പറയുന്ന ഒരു മെക്കാനിസം ഉണ്ടായിരുന്നു. ആ ഉറച്ച വോട്ടുകൾ എന്നുള്ളത് ഇന്ന് ക്രമേണ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പോലും ഉറച്ച വോട്ടുകൾ എന്ന് പറയുന്ന വോട്ടുകളുടെ സംഖ്യ കുറയുകയാണ്. അതൊരു രാഷ്ട്രീയ വിജയമാണെന്നുള്ളതിൽ തീർച്ചയായിട്ടും യാതൊരു സംശയമില്ല. കരുത്. ശ്രീ ബിനോയ് വിശ്വം, ഇതിനെന്താണ് മറുപടി? ഒരുപാട് സമയമെടുത്ത് ശ്രീ മുരളി പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം സിമ്പിളായ ഒറ്റ മറുപടി എനിക്ക് പറയാനുള്ളൂ. അത് വേറൊന്നുമല്ല, കെ ജി മാരാർ എന്ന് പറയുന്ന ആദരണീയനായിട്ടുള്ള ബി ജെ പി മുൻ പ്രസിഡന്റിൻ്റെ ആത്മകഥ വായിച്ചു നോക്കുക. ശ്രീ മുരളിക്ക് വിരോധമില്ലെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. അതിനകത്തുണ്ട് ബി ജെ പി വോട്ട് കൈമാറിയ കാര്യം. പിന്നെ സമയമുണ്ടെങ്കിൽ ചോദ്യം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ചായിരുന്നു, അതിനുള്ള മറുപടിയാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നത്. ഞാൻ പറയാം, ഞാൻ എത്താൻ പോകണം അങ്ങോട്ട്. അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ഇതിനകത്തുണ്ട്. രണ്ടാമത്തെ കാര്യം, 91 എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ അന്ന് വടകരയിലും ബേപ്പൂരിലും പോയിട്ടുണ്ട് ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടി. വടകരയിലും ബേപ്പൂരിലും അന്ന് കോൺഗ്രസിനും ബി ജെ പിക്കും ലീഗിനും പൊതു സ്ഥാനാർത്ഥികളായിരുന്നു. അതും ശ്രീ മുരളിക്ക് മനസ്സിലാകും. അതുകൊണ്ട് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ കണ്ടാൽ അറിയില്ലെന്നൊക്കെ പറഞ്ഞാൽ അത് അറിയുമെന്ന കാര്യത്തിൽ ഇത് മാത്രം മതിയാകും. പിന്നെ ഞങ്ങൾക്ക് അറിയാമല്ലോ, തിരുവനന്തപുരം ലോക്സഭ ഇലക്ഷനിൽ 2014 ഞങ്ങളുടെ വോട്ടിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ടെന്ന് സ്വയം പറഞ്ഞ പാർട്ടിയാണ് ഇടതുപക്ഷം. അത് ചോർച്ചയാണോ കച്ചവടമാണോ, എങ്ങോട്ടാണ് പോയത്? ചോർന്നാലും കച്ചവടമാണെങ്കിലും ആർക്ക് ഗുണമുണ്ടായി? അതാണ് ബി ജെ പിയുടെ ചോദ്യം. അതിന് കച്ചവടത്തിന് കണുക പോലും ഇല്ല, കച്ചവടത്തിന് കണുക പോലും ഇല്ല. ഞങ്ങളെന്ന് അതേപ്പറ്റി പറയുകയും ഞങ്ങളുടെ നിരീക്ഷണം ഓപ്പണായി ഞങ്ങൾ ഇന്ന് വി ശിവൻകുട്ടി കിട്ടിയത് 60,000 വോട്ടുകളാണ്. അന്ന് 30,000 വോട്ടുകളുടെ വ്യത്യാസമാണ് ആ കണക്ക് നോക്കിയാൽ. ആ കണക്കിനെ പറ്റി ചർച്ച ചെയ്യേണ്ട, ഞങ്ങൾ സംഭവിച്ചല്ലോ, ഞങ്ങളുടെ വോട്ടിൽ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. സിപിഐയുടെ വോട്ട് ചോരുമ്പോ അത് ചോർച്ചയും ബി ജെ പിക്ക് കിട്ടുമ്പോ അത് കച്ചവടമാകുന്ന എങ്ങനെയാ? ഒന്നുകിൽ എല്ലാം കച്ചവടമാണ് അല്ലെങ്കിൽ എല്ലാം ചോർച്ചയാണ്. രണ്ടാമത്തെ പോയിന്റ് സുരേഷ് അങ്ങനെ പറഞ്ഞു പോകരുത്. ഒരു പാർട്ടി ആദ്യമായിട്ട് അതിന്റെ ഇന്ത്യയിലെയും ചില ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു പാർട്ടി തങ്ങൾക്ക് പറ്റിയ പാളിച്ച സ്വയം തുറന്നു പറഞ്ഞു ജനങ്ങളോട്. ആ പാളിച്ച മുഖ്യ കാര്യം കരുതാണ് സ്ഥാനാർത്ഥികളുടെ തന്നകത്തിൽ ഞങ്ങൾക്കൊരു പാളിച്ച പറ്റി. ആ പാളിച്ച കൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചോർച്ച ഉണ്ടായി. ഇത് പറഞ്ഞ പാർട്ടിയാണ് സി പി ഐ. പക്ഷേ നിയമത്തെ കണക്ക് നോക്കുക, നിങ്ങൾ നിയമത്ത് ഉണ്ടായിട്ടുള്ള കണക്ക് നോക്കിയാൽ എല്ലാവർക്കും മനസ്സിലാകും. മുരളിയുടെ കണക്കെല്ലാം പൊളിഞ്ഞു പോകുമല്ലോ. മഞ്ചേശ്വരത്തെ പറ്റി മുരളി പറയുകയുണ്ടായി, അവിടെ ഞങ്ങളുടെ LDF വോട്ട് അങ്ങോട്ട് പോയിരുന്നു. LDF നല്ല വർധനമാണ് ഉള്ളത്. പാർലമെൻ്റ് ഇലക്ഷനേക്കാളും പഞ്ചായത്ത് ഇലക്ഷനേക്കാളും LDF വോട്ട് വർദ്ധിച്ചു മഞ്ചേശ്വരത്ത്. അതേസമയം തന്നെ UDF വോട്ടുകൾ നിയമത്ത് ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു. ആ കുറവിനെ പറ്റിയുള്ള ചർച്ച നടക്കും കോൺഗ്രസിനകത്ത്. എനിക്ക് ആ പോയിന്റിലേക്ക്, ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞ പോയിന്റില് കെ ജി മാരാർ എഴുതിയ അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അത് തുറന്നു പറച്ചിലാണ്. ഈ ചരിത്രത്തിൽ, ലോകത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് CPI പുണ്യവാളന്മാരായിട്ട് അവതരിപ്പിക്കുന്ന പരിപാടിക്ക് പകരം അങ്ങനെയാണെങ്കിൽ കെ ജി മാരാർ പറഞ്ഞതും ഏറ്റുപറച്ചിലാണ്. ആ ഏറ്റുപറച്ചിൽ അന്ന് ഒരു കാര്യമുണ്ട്, ഞങ്ങളിങ്ങനെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടൊന്നുമല്ല ചെയ്തത്, അന്നൊരു ധാരണയുണ്ടായിരുന്നു എന്നുള്ളത് എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. പിന്നെ ലീഗുമായിട്ട് ധാരണയുണ്ടാക്കുന്നത് ഞങ്ങൾ ധാരണയുണ്ടാക്കി, CPI ലീഗുമായിട്ട് ധാരണ ഉണ്ടാക്കിയിട്ടില്ലേ? CPI മുന്നണിയുടെ ഭാഗമായിരുന്നല്ലോ, ഞങ്ങളും CPI ഒരുമിച്ച് ഭരിച്ചതല്ലേ. പിന്നെ CPI ഇത്ര വലിയ ഞങ്ങൾ വേറെ ആരെയും തൊടാത്ത പാർട്ടിയാണെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ശരി, ശ്രീ വി മുരളീധരൻ, താങ്കൾ BJP സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോൾ ഒ രാജഗോപാൽ തന്നെ നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ നോക്കുകയാണെങ്കിൽ പല മണ്ഡലങ്ങളിലും വലിയ തോതിൽ വോട്ട് കൂടിയിട്ടുണ്ട്. കാട്ടാക്കട, പാറശാല, താങ്കൾ മത്സരിച്ച മണ്ഡലം, വട്ടിയൂർക്കാവ്, നെടുമങ്ങാടൊക്കെ. പക്ഷേ നെയ്യാറ്റിൻകരയിൽ 15,531 വോട്ട്, 30,000 വോട്ട് ഒ രാജഗോപാൽ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയിരുന്നു. 34,000 വോട്ട് നേടിയിരുന്നു അരുവിക്കരയിൽ. പക്ഷേ അരുവിക്കരയിൽ ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് 20,294. BJP മാറി നിൽക്കട്ടെ, BDJS ശിവഗിരി ഉൾപ്പെടുന്ന വർക്കല മണ്ഡലത്തിൽ 19,872 വോട്ട്. വാമനപുരം, നല്ല രാഷ്ട്രീയ അടിത്തറ ആ പ്രസ്ഥാനത്തിനുണ്ടെന്ന് വിശ്വസിക്കുന്ന ആ മണ്ഡലത്തിൽ 13,596 വോട്ട്. എവിടെയെങ്കിലുമൊക്കെ പ്രതീക്ഷിച്ചതുപോലെ BJP വോട്ട് കിട്ടാത്ത അല്ലെങ്കിൽ NDA കിട്ടാത്ത അവസ്ഥയുണ്ടോ തിരുവനന്തപുരം? അല്ല, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ നെയ്യാറ്റിൻകര ഒഴിച്ചുള്ള എല്ലാ മണ്ഡലങ്ങളിലും വർധനവുണ്ട്.
ഒ രാജഗോപാൽജിക്ക് അരുവിക്കരയിൽ കിട്ടിയ വോട്ട് ഇത്തവണ കിട്ടിയിട്ടില്ല. അതൊരു ശരിയാണ്, വലിയ കുറവുണ്ട്. കുറവുണ്ട്, കാരണം ഒന്നാമത്തെ ഒരു കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടും കിട്ടിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കിട്ടിയ വോട്ട് 24,000 20,000 ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, 15,000. ഓക്കെ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് 15,000. കാരണം അരുവിക്കരയിൽ ഇത്തവണ സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന് പറയാവുന്ന ഒരാളല്ല. അദ്ദേഹം ചലച്ചിത്ര സംവിധായകനാണ്. ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു പരീക്ഷണം നടത്തി. ഓക്കെ, ആ പരീക്ഷണം ഉദ്ദേശിച്ചതുപോലെ വിജയിച്ചില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് വിലയിരുത്താൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊക്കെ പോകേണ്ടി വരും. നെയ്യാറ്റിങ്കരയെ സംബന്ധിച്ചിടത്തോളം നെയ്യാറ്റിങ്കരയിൽ ഞങ്ങളുടെ വോട്ട് വേണ്ടത്ര വന്നിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. അല്ല, ഞാൻ ഈ BDJS ഫാക്ടർ ചോദിച്ചാണ്. BJPയുടെ മണ്ഡലങ്ങളും BDJSുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ BJP പല മണ്ഡലത്തിലും കാഴ്ചവെച്ചതുപോലെ മെച്ചപ്പെട്ട ഒരു പ്രകടനം വർക്കലയിലും വാമനപുരത്തും ഒന്നും കാണുന്നില്ല. അല്ല, വർക്കലയും വാമനപുരത്തും BJP ആയിരുന്ന കാലത്ത് ഇതിനേക്കാൾ എത്ര കുറവായിരുന്നു. വർക്കലയിലും വാമനപുരത്തും കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ശരിയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പിലും 3,000 വോട്ടാണ് വളർച്ചയുടെ തോത്. അല്ല, വളർച്ചയുടെ തോത് തന്നെ വിനു കെ വി തോമസും ചേരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വർക്കലയിൽ 10,000 കൂടുതൽ വോട്ടില്ലായിരുന്നു ലോക്സഭയിൽ. ആ, ലോക്സഭയിൽ വന്നിരുന്നു, ഇപ്പൊ 19,000. അതെ. ഓക്കെ, കെ വി തോമസും ചേരുന്നുണ്ട്. വിനു, എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന് തന്നെ ഏറ്റ ഒരു വലിയ തിരിച്ചടി എന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിലെ ജനവിധി. ശ്രീ കെ വി തോമസ്, കേരളത്തിൽ അധികാരം നിലനിർത്താൻ കഴിയുമെന്ന് കോൺഗ്രസിന്റെ കേന്ദ്ര നേതൃത്വം ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഹൈക്കമാൻഡിന്റെ മുന്നിൽ മുഖ്യമന്ത്രി എടുത്ത നിലപാടുകൾ ഹൈക്കമാൻഡ് അനുവദിച്ച് അംഗീകരിച്ച് കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പിന് അയച്ചതാണെന്നാണ് മാധ്യമങ്ങളിലൂടെയൊക്കെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളത്. ആരുടെ കണക്കുകൂട്ടലുകളാണ് തെറ്റിയത്? കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന്റെയാണോ, സംസ്ഥാന നേതൃത്വത്തിന്റെയാണോ, ഭരണവിരുദ്ധ വികാരമാണോ ഇത്? ആദ്യമായി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ജനവിധി അംഗീകരിക്കുന്നു. കോൺഗ്രസും UDFും ഈ തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. ആ പരാജയപ്പെട്ടതിൻ്റെ കാരണങ്ങൾ പരിശോധിച്ച് ആവശ്യമായ കറക്ഷൻസ് ഞങ്ങൾ നടത്തും. ഇതിനു മുമ്പൊക്കെ ശ്രീ കെ കരുണാകരൻ്റെ കാലഘട്ടത്തിൽ 7 അംഗങ്ങളുമായി നിയമസഭയിൽ പോയ പാർട്ടിയാണത്. അവിടെ ഞങ്ങൾ തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നാം കേരളത്തിൽ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസ് കൊണ്ടുവന്ന മദ്യവിമുക്ത കേരളം, UDF കൊണ്ടുവന്ന മദ്യവിമുക്ത കേരളം, അതുമായി ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഞങ്ങൾക്കെതിരായ മദ്യരോപി തികച്ചും ശക്തമായ ആരോപണങ്ങൾ കൊണ്ടുവരികയും ഞങ്ങളെ അടുത്ത തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ കൊണ്ടുവരരുത്, അവർക്ക് അനുകൂലമായി വരുന്ന LDF അധികാരത്തിൽ വരണമെന്ന സമീപനത്തോടുകൂടി വളരെ ബോധപൂർവമായ നടപടികളെടുത്തത്. അതുകൂടി ഈ തിരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട്. കാരണം കെ വി തോമസ് അത് കേരളത്തിലെ വോട്ടർമാരുടെ യുക്തിയെ ചോദ്യം ചെയ്യുന്നതിന് തുല്യമല്ലേ? അങ്ങനെ മദ്യലോബി വിചാരിച്ചാൽ തിരിയുന്നതാണോ കേരളത്തിലെ 6-7% വോട്ടുകൾ എന്ന് മുൻകൂട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട്. മദ്യരോപിയുടെ ധാരാളം സ്വാധീനമുള്ളതല്ലേ? ഇപ്പൊ തൃശ്ശൂരൊക്കെ എടുത്തു നോക്കിയാൽ, തൃശ്ശൂര് ഒരു സീറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം കോൺഗ്രസ് നഷ്ടപ്പെട്ടിരിക്കുക. അവിടെ മദ്യരോപിയുടെ സ്വാധീനം ചെറുതാണെന്ന് ആരെങ്കിലും പറയാൻ കഴിയും? ഏതായാലും അതൊക്കെ ഇതിന്റെ കാരണം ഉന്നയിച്ചത് KM Mani KM Mani ജയിച്ചു. അല്ല, UDFനെതിരായി കോൺഗ്രസിനെതിരായി മദ്യലോബിയാണ് ഒരു തീരുമാനമെടുത്തത്. ഇനി UDF വരരുത്, UDF വന്നാൽ അവർക്ക് ഈ കേരളത്തിൽ വീണ്ടും മദ്യം വിൽക്കാൻ കഴിയില്ല. LDF ആയിരിക്കും അവർക്ക് കുറേ കൂടി മെച്ചപ്പെട്ടത്. തീർച്ചയായും അത് ഇതിൽ പല കാരണങ്ങൾ, ഞാൻ ഒരു കാര്യമല്ല, പല കാരണങ്ങളിൽ ഒന്നായി ഞാൻ കാണുക. ഞാൻ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ വ്യക്തമായ മറുപടി പറഞ്ഞില്ല. സിറ്റിംഗ് MLAമാരെ മാറ്റണോ, ആരോപണ വിധേയർ മാറി നിൽക്കണമോ, അതല്ല ഒരു പുതിയ തുടക്കം വേണോ, ചെറുപ്പക്കാർ വേണോ? ഒരാഴ്ച ദില്ലിയിലെ അനിശ്ചിതത്വത്തിൽ ശ്രീ കെ വി തോമസും പങ്കാളിയായിരുന്നല്ലോ. ഹൈക്കമാൻഡ് ഒരു ക്ലീൻ ചിറ്റ് സംസ്ഥാന നേതൃത്വത്തിന് അവസാനം നൽകുകയായിരുന്നു. ആരുടെ നിഗമനമാണ് ഇവിടെ പിഴച്ചത്? സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളുടെ കുറവാണോ, ഇവിടെ സർക്കാരും പാർട്ടിയും തമ്മിൽ ഏകോപനം ഇല്ലാത്തതാണോ, അതോ ഇവിടെ ഭരണതലത്തിലും സർക്കാരിൻ്റെ പാർട്ടിയുടെ തലപ്പത്തുള്ള നേതാക്കളെടുത്ത തെറ്റായ നിഗമനങ്ങളാണോ? ഇത് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം ഞങ്ങൾ പഠിക്കുകയാണ്. പഠിച്ചിട്ട് ഞങ്ങൾക്ക് പറ്റി എവിടെയൊക്കെ പാളിച്ച പറ്റി, അതല്ല അതിനൊക്കെ ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്ന് 2 മണിക്കൂറിൽ മറുപടി പറയാൻ കഴിയത്തില്ല. നമ്മളത് പരിശോധിച്ച് പ്രായോഗികമായി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടോ അത് ഞങ്ങൾ ചെയ്യും.
അതിനു മുമ്പേ ചുവരെഴുത്തുകൾ ഉണ്ടായിരുന്നു ശ്രീ കെ വി തോമസ്, അപ്പോഴൊക്കെ സ്വന്തം മനസാക്ഷിയെന്നും ജനവികാരം ഞങ്ങൾക്കെതിരല്ലെന്നും കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമില്ലെന്നും കേരളം വികസനത്തിൻ്റെ ഏതോ അവസ്ഥയിൽ നിൽക്കുകയാണെന്നും സ്വയം ധരിച്ചവർ വരുത്തിവെച്ച വിനയാണെന്ന് ഈ തുടക്കത്തിൽ എങ്കിലും മനസ്സിലാക്കിയാൽ നന്ന. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. ശ്രീ ടി വി ആർ ഷേണായി അല്പസമയത്തിനകം ഈ ചർച്ചയിൽ നിന്ന് പോകുമെന്നുള്ളത് കൊണ്ട് ദേശീയ തലത്തിലെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു. മറ്റ് അതിഥികൾ ദയവായി ക്ഷമിക്കണം. ഈ തമിഴ്നാട്ടിൽ ജയലളിത തിരിച്ചു വരാൻ ഇടയായ സാഹചര്യം, ആ ഘടകങ്ങളെ എങ്ങനെയാണ് ശ്രീ ടി വി ആർ ഷേണായി കാണുന്നത്? ദേശീയ തലത്തിൽ തന്നെ അഴിമതിക്കെതിരായിട്ടുള്ള ഒരു മനസ്ഥിതിയുണ്ട്. അത് കേരളത്തിൽ താങ്കൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തു. അത് തീർച്ചയായിട്ടും ആസാമിലും ഉണ്ടായിരുന്നു, തമിഴ്നാട്ടിലും ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ എല്ലാ 5 വർഷവും മാറി മാറി ആണ് വരുന്നത്. പക്ഷെ അത് ഇപ്പോൾ മാറിയിരിക്കുന്നു. അതിൻ്റെ കാരണം ജയലളിതയ്ക്കെതിരായിട്ട് ധാരാളം അഴിമതി ആരോപണങ്ങൾ ഉണ്ടെങ്കിലും ഒരുപക്ഷെ 2-3 മാസത്തിനകം തന്നെ ഇതിൻ്റെ സുപ്രീം കോടതിയിൽ നിന്നൊരു വിധി വരും. വളരെ പ്രധാനപ്പെട്ടൊരു വിധി. ഡി എം കെയും കോൺഗ്രസും കൂടി ചേർന്ന് ഈ 2 പാർട്ടിക്കെതിരായിട്ടും അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. ഒരു ആൾട്ടർനേറ്റീവ് തമിഴ്നാട്ടിലെ ജനങ്ങൾക്കുണ്ടായിരുന്നില്ല. അവർ വ്യക്തിപരമായിട്ട് അവർക്കിഷ്ടമുള്ള ഒരു പാർട്ടിയെ തിരഞ്ഞെടുത്തു. അവിടെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് തമിഴ്നാട്ടിൽ വരുന്നത്. രണ്ടാമത്തൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ലോക്സഭയിൽ, അതായത് പാർലമെൻറ്റിൽ, 3-ാമത്തെയും 4-ാമത്തെയും ഏറ്റവും വലിയ പാർട്ടികളായി വരുന്നത് വെസ്റ്റ് ബംഗാളിലെയും തമിഴ്നാട്ടിലെയും ലീഡേഴ്സാണ്. ഒരു നാഷണൽ പാർട്ടിയല്ല, സി പി എം അല്ല. ബി ജെ പി മനഃപൂർവം അടുത്ത 2 വർഷത്തിനകം പാർലമെൻറ്റിൽ നിന്നും ചില നിയമങ്ങൾ പാസാക്കാനുണ്ട്. അതിന് ഈ 2 പേരുടെയും സഹായം ആവശ്യമാണ് എന്ന് കണക്കിലെടുത്തുകൊണ്ട് പരസ്യപ്രസ്താവന ചെയ്തില്ലെങ്കിലും വെസ്റ്റ് ബംഗാളിലും തമിഴ്നാട്ടിലും അത്ര കൂടുതൽ ശ്രദ്ധിച്ചിട്ടില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇന്ന് വിജയത്തിന് ശേഷം മമത പത്രക്കാരോട് പ്രതികരിച്ചപ്പോൾ പറഞ്ഞു, ബി ജെ പിയുമായിട്ട് എനിക്ക് വളരെ വലിയ ശത്രുതയാണ്, പക്ഷേ ജി എസ് ടിയെ ഞങ്ങൾ സഹായിക്കും. ഇങ്ങനെ 2 കാരണങ്ങൾ കൊണ്ട് ഈ 2 സ്റ്റേറ്റിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. ഈ 2 സ്റ്റേറ്റിലും ഏറ്റവും കുറഞ്ഞ പ്രതിരോധമുണ്ടായിരുന്ന എതിരാളി ബി ജെ പി ആയിരുന്നു. ടി വി ആർ ഷേണായി, ബംഗാളിലേക്ക് പോവുകയാണെങ്കിൽ തണ്ണിമത്തൻ സഖ്യമെന്നൊക്കെ പരിഹാസം കേട്ടു, പക്ഷേ രാഷ്ട്രീയ നേട്ടം ഉണ്ടാവുകയാണെങ്കിൽ ഈ വിമർശനങ്ങളെല്ലാം അതിജീവിക്കാമെന്ന് സി പി എം നേതൃത്വം കരുതിയിരുന്നു. യെച്ചൂരിക്കടക്കം തിരിച്ചടി എത്രമാത്രം വലുതായിരിക്കും ഇപ്പോഴും ബംഗാളിൽ നിന്നുണ്ടായിരിക്കുന്ന ജനവിധി? ബംഗാളിലെ ജനവിധി താങ്കൾക്കറിയാം, വിളിച്ചു വരുത്തി 3-ാമത്തെ പാർട്ടിയായിട്ട് സി പി എം താഴ്ന്നു. അവർ 2-ാമത്തെ പാർട്ടിയായിരുന്നു. പക്ഷെ കോൺഗ്രസ്സുമായിട്ട് കൂട്ടുകൂടിയിട്ട് കോൺഗ്രസ് ഇപ്പോൾ 2-ാമത്തെ പാർട്ടിയാവുകയും സി പി എം 3-ാമത്തെ പാർട്ടിയാവുകയും ചെയ്തു. എന്നാലും ഒരു ചെറിയ തമാശ പറയട്ടെ, ഇന്ന് ഞാൻ വേറൊരാളെ കണ്ടു, ഈ യെച്ചൂരിയെയും പ്രധാനമന്ത്രിയെയും എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. ഒരു സാങ്കല്പികമായിട്ട് ഇന്ന് വൈകുന്നേരം അവർ ചായയ്ക്ക് കൂടുകയാണെങ്കിൽ ഒരുപക്ഷെ അവർ സംസാരിക്കുന്നതിൽ നമ്മൾ 2 പേരും കോൺഗ്രസ് മുക്ത ഭാരത്തിൽ വിശ്വസിക്കുന്നു, കോൺഗ്രസിനോട് കൂടി ബംഗാളിലും, കോൺഗ്രസിനെ എതിർത്ത് കേരളത്തിൽ ഞാനത് ചെയ്തിട്ടുണ്ട്, ആസാമിൽ താങ്കളും ചെയ്യുന്നുണ്ട്, ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നെ ചെയ്യാമെന്ന് ആലോചിക്കും. എന്തായാലും
ബി ജെ പിയുടെ കോൺഗ്രസ് മുക്ത ഭാരതത്തിലേക്ക് അടുക്കുന്നതിൻ്റെ സൂചനയാണ് ദേശീയ തലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നൽകുന്നത്. കേരളത്തിൽ കോൺഗ്രസ്സിന് പരാജയം ഉണ്ടായി. അതുപോലെ തന്നെ ആസാമിൽ ബി ജെ പി കോൺഗ്രസ്സിനെ അധികാരത്തിൽ നിന്ന് ഇറക്കി. അങ്ങനെ ഒരു മാറ്റം കൂടി ദേശീയ തലത്തിൽ ഉണ്ടായിരിക്കുന്നു. പക്ഷേ ഭരണ വിരുദ്ധ വികാരം കോൺഗ്രസ് ഭരിച്ച കേരളത്തിലും അസമിലും പ്രകടമായപ്പോൾ അത് പശ്ചിമബംഗാളിലും തമിഴ്നാട്ടിലും പ്രകടമായില്ല എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം തന്നെയാണ്. വളരെ നന്ദി ശ്രീ ടി വി ആർ ഷേണായി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒരു റിപ്പോർട്ട് കൂടി കാണാം. കനത്ത പരാജയം ഏറ്റുവാങ്ങിയതോടെ നേതൃസ്ഥാനം, പ്രതിപക്ഷ നേതൃസ്ഥാനം ഉമ്മൻചാണ്ടി ഏറ്റെടുക്കാൻ ഇടയില്ല. ചെന്നിത്തലയെ പ്രതിപക്ഷ നേതാവാക്കാൻ ഐ ഗ്രൂപ്പ് കരുനീക്കം തുടങ്ങി. കോൺഗ്രസ് ഏറ്റുവാങ്ങിയത് അതിന്റെ അടിത്തറയിലേക്ക് കടന്നുകയറിയ കനത്ത തോൽവി. പരമ്പരാഗത ശക്തി സ്രോതസ്സായ ന്യൂനപക്ഷ വോട്ടുകൾ വൻതോതിൽ ചോർന്നു. ബി ജെ പി പേടിയിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഇടത്തേക്ക് നീങ്ങി. ബി ഡി ജെ എസ് ഫാക്ടർ ഗുണമാകുമെന്ന് കിനാവു കണ്ടതും വിനയായി. ബാറും സോളാറും മുതൽ ഭൂമി ഇടപാടുകൾ വരെയുള്ളതിനെതിരായ അഴിമതി വിരുദ്ധ വികാരം, ജിഷ കൊലപാതക കേസിലെ ഗുരുതര വീഴ്ചയ്ക്കെതിരായ രോഷം, എല്ലാം കൂടി ചേർന്നപ്പോൾ സ്വയം കുഴിച്ച വൻകുഴിയിൽ കോൺഗ്രസ് വീണു. കേരള ജയത്തോടെ ദേശീയ തലത്തിൽ തിരിച്ചുവരവിനാശിച്ച ദേശീയ നേതൃത്വത്തെ തീർത്തും കലികൊള്ളിക്കുന്ന ഫലം. ഹൈക്കമാൻഡിനെ വെല്ലുവിളിച്ച് ഉറ്റ അനുയായികൾക്ക് സീറ്റ് വാങ്ങിക്കൊടുത്ത ഉമ്മൻചാണ്ടിക്ക് ഉത്തരമുട്ടും. ഹൈക്കമാൻഡിന് മുന്നിൽ വീറോടെ നിൽക്കാൻ കരുത്തു നൽകിയ എല്ലാ ഘടകങ്ങളും ഉമ്മൻചാണ്ടിക്ക് ഇപ്പോൾ എതിരായി. പാർലമെന്ററി പാർട്ടി നേതൃപദവിയിൽ തുടരാനുള്ള അനുകൂല സാഹചര്യവും ഇല്ലാതെയായി. അതൊക്കെ തീരുമാനിക്കേണ്ടത് തെരഞ്ഞെടുക്കപ്പെട്ട MLA മാരും പാർട്ടി നേതൃത്വമാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനം തങ്ങൾക്കു തന്നെയെന്ന് ഐ ഗ്രൂപ്പ് ഉറപ്പിക്കുന്നു. 22 അംഗ നിയമസഭാ കക്ഷിയിൽ 14 പേർ തങ്ങളെന്നാണ് ഐവാദം. ആ കസേരയിൽ ചെന്നിത്തല ഇരുത്താൻ ഐ ഗ്രൂപ്പ് കച്ചമുറുക്കി തുടങ്ങി. എല്ലാ കുറ്റവും ഉമ്മൻചാണ്ടിക്ക് മാത്രമെന്ന രീതി എ ഗ്രൂപ്പ് ഒട്ടും അംഗീകരിക്കില്ല. പരാജയത്തിന്റെ ഉത്തരവാദിത്വം പാർട്ടിക്കും മുന്നണിക്കുമുണ്ട്. ഈ മുന്നണിയുടെ ചെയർമാൻ എന്നുള്ള നിലയിൽ എനിക്ക് കൂടുതൽ ഉത്തരവാദിത്വമുണ്ട്. എല്ലാവരും UDF നേതൃത്വത്തിന് മൊത്തത്തിൽ ഉത്തരവാദിത്വമുണ്ട്. സ്ഥാനാർത്ഥി നിർണയത്തോടെ അഴിമതി പ്രശ്നം സജീവമാക്കിയ KPCC പ്രസിഡന്റും തോൽവിക്ക് ഉത്തരവാദിയെന്ന കുറ്റപ്പെടുത്തലിൽ AI ഗ്രൂപ്പുകൾക്ക് യോജിപ്പ്. തിങ്കളാഴ്ച ചേരുന്ന KPCC നിർവാഹക സമിതിക്ക് ശേഷം തോൽവിയുടെ കാരണങ്ങൾ പറയാമെന്ന് സുധീരനും. സംസ്ഥാന കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഉമ്മൻചാണ്ടി എന്ന നേതാവിന്റെ അനിഷേധ്യത ചോദ്യം ചെയ്യപ്പെടുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ 12 വർഷമായി തുടരുന്ന ഉമ്മൻചാണ്ടി യുഗത്തിന്റെ അവസാനവുമായേക്കാം അത്. തിരുവനന്തപുരത്ത് നിന്ന് KR ശിവകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. ശ്രീ കെ വി തോമസ്, ഏറ്റവും ഒടുവിൽ ഉമ്മൻചാണ്ടി കോൺഗ്രസിനൊരു ബാധ്യതയായി മാറിയോ? 2004 AK ആന്റണി മാറി, ഉമ്മൻചാണ്ടി വരുമ്പോൾ കോൺഗ്രസ് അധികാരത്തിലായിരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ തോറ്റ അമ്പി UDF. അതിനുശേഷം 2011 ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിൽ വീണ്ടും അധികാരത്തിൽ ഏറുമ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആനുകൂല്യം UDFന് കിട്ടിയില്ല. കഷ്ടിച്ച് 72 സീറ്റുമായി അധികാരത്തിൽ കയറി. അധികാരം നിലനിർത്താൻ വേണ്ടി എല്ലാ ഘടകകക്ഷികൾക്കും എല്ലാ മന്ത്രിമാർക്കും എന്തും ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തു. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ജനകീയ കോടതി എന്ന് പറഞ്ഞ് പരിഹസിച്ചു. ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ കോൺഗ്രസിനെ 22 സീറ്റിൽ ഒതുക്കി 47 സീറ്റിലേക്ക് UDF ഒതുങ്ങി നിൽക്കുന്ന ഈ ചിത്രം കോൺഗ്രസ് നോക്കുമ്പോൾ ബാധ്യതയായി ഉമ്മൻചാണ്ടി മാറിയോ? ഒരു കോർഡിനേറ്റർ ഇരുന്നു കൊണ്ട് അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കരുത്. ഞങ്ങൾ ഈ ചർച്ചയിലൊക്കെ വന്നിരിക്കുന്നത് ഞങ്ങളുടെ കൂടെ അഭിപ്രായം പറയാനാണ്. അതായത് നിങ്ങൾ പറയുന്ന അഭിപ്രായം മൂടി സമ്മതിക്കാൻ വേണ്ടി. കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ വളരെ ഉന്നതനായ ഒരാളാണ്. ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കോർഡിനേറ്റർ ഇരുന്നു കൊണ്ട് അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കും. ഞാൻ അഭിപ്രായം പറഞ്ഞില്ല ശ്രീ കെ വി തോമസ്. ഞാൻ ഒരു ഉമ്മൻചാണ്ടി കോൺഗ്രസിന് ഒരു ബാധ്യതയായോ എന്ന് ചോദിച്ചാൽ അതിൽ എന്ത് അഭിപ്രായമാണ്? ആ ടോണ് തന്നെ ശരിയല്ല. ഞാൻ ഒത്തിരി ചർച്ചകളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണ്. ഇത് പറയേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. ഈ ഇങ്ങോട്ട് അഭിപ്രായം അടിച്ചേൽപ്പിക്കരുത്. ഞങ്ങളോട് ചോദിക്കാം, അഭിപ്രായം പറയാം. ശ്രീ കെ വി തോമസ്, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. സമുന്നതനാണ്, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താണ് ഉമ്മൻചാണ്ടിയെ പറയുമ്പോൾ അങ്ങനെ ആർക്കും കേരളത്തിലെ ജനങ്ങൾക്ക് UDF സർക്കാരിനെതിരെ വിധി എഴുതാമെങ്കിൽ ഒരു മാധ്യമത്തിന് അത് ചോദിച്ചുകൂടെ? അല്ല, അത് ഞങ്ങളൊക്കെ ഇവിടെ വിളിച്ചിരുത്തേണ്ട കാര്യം, എന്നെ പോലെ ആളെ വിളിച്ചിരുത്തി ചോദിക്കേണ്ട കാര്യം. ഇങ്ങനെയല്ല ഒരു കോർഡിനേറ്റർ ചെയ്യുന്നത്. അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. 100 കണക്കിന് ചർച്ചകളിൽ പങ്കെടുത്ത ഒരാളെന്ന് വരെ പറയുന്നത് ഒരു കോർഡിനേറ്റർ അഭിപ്രായങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത്. അത് കെ വി തോമസ്, ദയവീത ഞാൻ അഭിപ്രായം, എനിക്ക് തർക്കത്തിനൊന്നും നിങ്ങളൊരു അഭിപ്രായം പറയാനാണെങ്കിൽ ഒരു കോർഡിനേറ്റർ എന്തിനാ ഞങ്ങളെ പോലുള്ളവർ ഇപ്പം വിളിച്ചിരുത്തുന്നത്? കെ വി തോമസ്, അഭിപ്രായമാണ് പറയൂ. നിങ്ങൾ അഭിപ്രായം ഇങ്ങോട്ട് അടിച്ചേൽപ്പിക്കാനാണെങ്കിൽ നിങ്ങൾ തന്നെ പറഞ്ഞാൽ പോരെ. ഏതാ ഉമ്മൻചാണ്ടിയെ ഒരു കാര്യം പറഞ്ഞേക്കെ, ഉമ്മൻചാണ്ടിയെ പോലെ സമുന്നതരായ ഒരു നേതാവാണ്.
കോൺഗ്രസിൻ്റെ നേതാവാണ്, കേരളത്തിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നൊരു നേതാവാണ്. ഇലക്ഷൻ ജയിക്കുകയും ഇലക്ഷൻ തോക്കുകയും ചെയ്യും. ഇലക്ഷൻ ജയിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. തോൽവിയിൽ നിന്നും ഞങ്ങൾ കരകയറുകയും ചെയ്യും. ഇതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കില്ല, മണിക്കൂറുകളിലായിട്ടുള്ളൂ. കെ വി തോമസ്, രാഷ്ട്രീയം പഠിക്കുന്ന ഏതൊരാൾക്കും സംശയമുയരുന്ന ഒരു കാര്യമാണ് വിനുവും ചോദിച്ചത്. 2004 എ കെ ആന്റണി നിയമസഭാ കക്ഷി നേതൃസ്ഥാനം ഒഴിയുമ്പോൾ കോൺഗ്രസിന് എത്ര നിയമസഭാ കക്ഷി എം എൽ എമാരുണ്ടായിരുന്നു താങ്കൾക്കറിയാമല്ലോ. അതിനുശേഷം 2011 ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ യു ഡി എഫിലെ മേൽക്കൈ എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്? രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് അയച്ച കത്തിനേക്കാൾ മോശമായ ഭാഷയൊന്നും ഞാൻ ഉപയോഗിച്ചില്ല. രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് അയച്ച കത്തിനേക്കാൾ മോശമായ ഭാഷയൊന്നും ഞാൻ ഉപയോഗിച്ചില്ല. അല്ലല്ല, നിങ്ങളത് ന്യായീകരിക്കേണ്ട. നിങ്ങൾ അങ്ങനെയാണെങ്കിൽ ചർച്ചയ്ക്ക് ഞങ്ങളെപ്പോലുള്ള എന്നെ പോലുള്ള ആളിനെ വിളിക്കരുത്. ഒരു വളരെ ഇതോടുകൂടി പറയാൻ ആഗ്രഹിക്കരുത്, ഇങ്ങനെ ചർച്ചയ്ക്ക് വിളിക്കരുത്. ഇതല്ല നിങ്ങളുടെ അഭിപ്രായം അടിച്ചപ്പോൾ നിങ്ങളങ്ങ് മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്, രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയിട്ടുള്ള ആളാണ്. ഒരു തിരഞ്ഞെടുപ്പ് തോറ്റുപോയത് കൊണ്ട് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ജനങ്ങൾക്ക് മുമ്പിൽ മാഷെ ഖണ്ഡിച്ചാ പോരെ. ഇപ്പൊ വിനു പറഞ്ഞ വാദങ്ങളെ ഖണ്ഡിക്കാൻ അവകാശമുണ്ടല്ലോ. അല്ലല്ല, അത് ശരിയല്ല. അത് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടി വരും. ഇത് ശരിയല്ല. നിങ്ങൾ അവിടെ ഒരു കോർഡിനേറ്ററായിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പറ്റി ആരോപണങ്ങൾ ഉന്നയിക്കാം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കുറിച്ച് ഒരു മാധ്യമ പ്രവർത്തകർ ഒന്നും ചോദിക്കാൻ പാടില്ല. ഇത് വെള്ളരിക്കപ്പെട്ടതല്ല ശ്രീ കെ വി തോമസ്. അല്ലല്ല, അതിനെ വിളിച്ചിരുത്തരുത്. നിങ്ങൾ ഞങ്ങളെപ്പോലുള്ളവർ വിളിച്ചിരുത്തി പറയരുത്. നിങ്ങൾ പറഞ്ഞോ, ഇത്തരം ചർച്ചയ്ക്ക് വിളിച്ചിട്ട് പറയരുത്. അത്രേ പറഞ്ഞുള്ളൂ. കെ വി തോമസ്, ഈ ജനവിധിയോടുള്ള ഔദാര്യം കാണിക്കണം. ഈ ജനവിധിയോടുള്ള വെറുപ്പ് ദേവി എന്നോട് കാണിച്ചിട്ടുണ്ടല്ലോ. മാഷ് ഖണ്ഡിച്ചപ്പോരെ. അല്ല, അത് ശരിയല്ല. ശരിയല്ലാത്ത രീതിയിൽ ചർച്ചയ്ക്ക് വിളിക്കരുത്, അത്രേ ഉള്ളൂ. അദ്ദേഹത്തിന്റെ കോൺഗ്രസിന് ബാധ്യതയായോ? 2004 എ കെ ആന്റണി അദ്ദേഹത്തെ മുഖ്യമന്ത്രി പദവി ഏൽപ്പിച്ചു. ശ്രീ കെ വി തോമസ് മന്ത്രിസഭയിൽ അംഗമായിരുന്നല്ലോ. 2014 ജയിച്ചു, 72 സീറ്റ് ജയിച്ചു അദ്ദേഹത്തിന്റെ പ്രതിപക്ഷ സ്ഥാനം കൊണ്ട്. ഈ 2016 അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ 22 സീറ്റിലേക്ക് കോൺഗ്രസ് ഒതുങ്ങി. ഇതിൽ എന്താണ് തെറ്റ്? അല്ല, ഈ ചോദ്യം എങ്ങനെ ബാധ്യതയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ ചോദിക്കാൻ കഴിയും? അദ്ദേഹം ഈ കോൺഗ്രസിന്റെ ഒരു അസറ്റാണ്. കോൺഗ്രസിന്റെ മാത്രമല്ല, കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അംഗീകരിക്കുന്ന ഒരു നേതാവാണ്. അതെന്താ സംശയമുള്ളത്? ശ്രീ കെ വി തോമസ്, അല്ല, അത് ശരിയല്ലാത്ത രീതിയിൽ ചോദിക്കുന്നത്. ടോണ് നമുക്ക് ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ആളുകളല്ലേ. കോൺഗ്രസിന്റെയും രാഷ്ട്രീയ സ്ഥിതിയെ കുറിച്ച് ഒരു മുതിർന്ന നേതാവിനോടുള്ള ചോദ്യമാണ് ഉന്നയിച്ചത്. ദയവേത് താങ്കൾ അതിന് മറുപടി പറയണം. അതായത്, ഇതിന് മുമ്പ് നേരത്തെ ഞങ്ങളുടെ പ്രതിനിധി ഷിബുകുമാർ നൽകിയ റിപ്പോർട്ട് ഞാൻ ഒത്തിരി ചർച്ചകളിരുന്നുണ്ട്. നിങ്ങൾ ചോദ്യം ശ്രദ്ധിക്കുക, താങ്കൾ ചോദ്യം ശ്രദ്ധിക്കുക. നേരത്തെ നൽകിയിരുന്ന റിപ്പോർട്ട് നിയമസഭാ കക്ഷിയിൽ നേതൃസ്ഥാനത്തേക്ക് രമേശ് ചെന്നിത്തലയുടെ പേര് വരാൻ സാധ്യതയുണ്ട്. 2004 മുതൽ ഉമ്മൻചാണ്ടി കോൺഗ്രസിൽ അവസാന വാക്കായിരുന്നെങ്കിൽ ആ കാലം മാറാൻ പോകുന്നു. 2004 മുതൽ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടായിട്ടുള്ള തിരിച്ചടികൾ നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണോ എന്നതിന് രാഷ്ട്രീയ ചോദ്യമാണ്. അതിന് താങ്കൾ ദയവ് ചെയ്ത് മറുപടി പറയണം. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി കൂടും, പാർട്ടി കൂടിയിരുന്ന് തീരുമാനമെടുക്കും. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, മണിക്കൂറുകളെ ആയിട്ടുള്ളൂ. കോൺഗ്രസിനകത്ത് ആര് വേണം പാർട്ടിയെ നയിക്കേണ്ടതെന്ന് കോൺഗ്രസിൻ്റെ വിജയിച്ച എം എൽ എമാരും കോൺഗ്രസ് നേതൃത്വം ഇരുന്ന് തീരുമാനമെടുക്കും. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശ്രീ ബിനോയ് വിശ്വം, ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചാണ് ശ്രീ മുരളീധരൻ വരുന്നതിന് മുമ്പായിരുന്നു എന്ന് മാത്രം. ഇതൊരു രാഷ്ട്രീയ വിധിയാണെന്ന് അംഗീകരിക്കാൻ എന്തുകൊണ്ടാണ്, നേരത്തെ ചർച്ചയിൽ പങ്കെടുത്ത ഷുക്കൂർ അത് അംഗീകരിച്ചില്ല, എന്തുകൊണ്ടാണ് ആ ജനവിധിയെ അംഗീകരിക്കാൻ കോൺഗ്രസ് മടി കാണിക്കുന്നത്? ഞാൻ ചെറിയ തമാശ പറഞ്ഞോട്ടെ. ഇപ്പം ചർച്ചയ്ക്ക് വരുമ്പോൾ ഞങ്ങൾ ആര് വന്നാലും ഞങ്ങൾക്കല്ല, ഞങ്ങളുടെ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം പറയാൻ വേണ്ടി ഞങ്ങൾ വരുന്നതും വിളിക്കുമ്പോൾ നിങ്ങൾക്കും അറിയാം ഞങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടെന്ന്. അപ്പോൾ ആ രാഷ്ട്രീയത്തിൽ ചോദ്യം വരുമ്പോഴത്തേക്ക് ഞാനോ തോമസ് മാഷോ ക്ഷോഭിക്കരുത്. എനിക്ക് ആ സിനിമ ഓർമ്മ വന്നു, പോളണ്ടിനെ പറ്റി ഒരു വാക്ക് പോലും മിണ്ടിക്കൂടാന്ന് പറഞ്ഞ പോലെ ഉമ്മൻചാണ്ടിയെ പറ്റി മിണ്ടിക്കൂടാന്ന് വാദിക്കുന്ന വാദം എനിക്ക് മനസ്സിലായില്ല. അവരുടെ ഏത് വാദങ്ങളെയും ഖണ്ഡിക്കാൻ മാഷ്ക്ക് അവകാശമുണ്ട്.
നമ്മളവർ പറഞ്ഞ എല്ലാ വാദം കേൾക്കാൻ നിൽക്കുന്നവരല്ല. അവരുടെ വാദങ്ങൾ അവർ ഉന്നയിക്കട്ടെ, നമുക്ക് നമ്മുടെ വാദങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യം വേണം, അവകാശം വേണം, സമയം വേണം, അതിനു വേണ്ടി വാദിക്കണം നമ്മൾ. അല്ലാതെ ഉമ്മൻചാണ്ടിയെ പറ്റി മിണ്ടുക്കുന്ന വാദം എനിക്ക് സ്വീകാര്യമല്ല. അത് ഞാൻ സ്നേഹപൂർവ്വം മാഷോടുള്ള എൻ്റെ ഒരു നിലപാട് അറിയിക്കുകയാണ്. മറ്റൊന്ന്, ഈ തിരഞ്ഞെടുപ്പ് ഔട്ട് ആൻഡ് ഔട്ട് ഇലക്ഷൻ പിന്നെ രാഷ്ട്രീയമാണല്ലോ. കേരളത്തിൽ ഒരു ഇലക്ഷനും അരാഷ്ട്രീയമല്ല, രാഷ്ട്രീയം തന്നെയാണ്. ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പിനെ നമ്മൾ രാഷ്ട്രീയമായിട്ട് തന്നെ കാണണം. ഈ വിധിയെഴുത്ത് രാഷ്ട്രീയം തന്നെയാണ്. ഉമ്മൻചാണ്ടിയും യു ഡി എഫും കോൺഗ്രസും ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിനെ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. അത് രാഷ്ട്രീയ വിധിയെഴുത്താണ്. ആ രാഷ്ട്രീയ വിധിയെഴുത്തിനെ ഭയപ്പെട്ടുകൊണ്ട് ഉമ്മൻചാണ്ടി തന്ത്രങ്ങളെല്ലാം പയറ്റി. ആ തന്ത്രങ്ങളെല്ലാം പെടുന്നുണ്ട്. ജാതിയുണ്ട്, മതമുണ്ട്, ബി ജെ പി ബന്ധമുണ്ട്, പണമുണ്ട്, ഈ പറയുന്ന മദ്യലോബിയെ പറ്റിയുള്ള വർത്തമാനമുണ്ട്. അതെല്ലാം ഉണ്ടായിട്ട് പോലും രാഷ്ട്രീയ ബോധമുള്ള കേരള ജനത രാഷ്ട്രീയമായി വിധിയെഴുതി. ആ രാഷ്ട്രീയ വിധിയെഴുത്ത് യു ഡി എഫിനെ പരാജയപ്പെടുത്തി. അതാണ് സത്യം. ഇതിൻ്റെ ആ രാഷ്ട്രീയം അംഗീകരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് ബി ജെ പി സർക്കാർ അധികാരത്തിൽ എത്തിയപ്പോൾ കേന്ദ്രത്തിലെ ചർച്ച ഈ വേണ്ടത്ര എണ്ണമില്ലാത്തത് കൊണ്ട് അവർക്ക് എങ്ങനെ പ്രതിപക്ഷ നേതൃസ്ഥാനം കൊടുക്കുമെന്നായിരുന്നു. നിങ്ങൾ കൊടുത്തുമില്ല. ഇപ്പോൾ കോൺഗ്രസ് 22 ചുരുങ്ങുമ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ടർ പറയുന്ന അനുസരിച്ചാണെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഉമ്മൻചാണ്ടി തന്നെ ആവശ്യപ്പെടുന്നില്ല. കാരണം ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുക്കുന്നു എന്ന് പുറത്തു പറയുന്നു. പക്ഷേ ഐ ഗ്രൂപ്പിനാണ് എണ്ണ കൂടുതലെന്നതുകൊണ്ടാണെന്ന് ഞങ്ങളുടെ റിപ്പോർട്ട് വിശകലനം ചെയ്യുന്നു. സത്യത്തിൽ ഈ ജനവിധിയെ ആ അർത്ഥത്തിൽ യഥാർത്ഥത്തിൽ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നുവെന്നും അത് ജനങ്ങൾ മനസ്സിലാക്കിയെന്നും അതിനപ്പുറത്തേക്കുള്ള പൊടിക്കൈകൾ കൊണ്ട് അതിന് മറയ്ക്കാനാവുന്നതല്ലെന്നും യു ഡി എഫ് തിരിച്ചറിയേണ്ടതല്ലേ? അല്ല, ഇതിൻ്റെ കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അസ്വസ്ഥത ഞാൻ കാണുന്നത്, ഇതൊരു കേരളത്തിൻ്റെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു രാഷ്ട്രീയ സന്ദേശമല്ല ഇത്. ഇതിനൊരു വളരെ ദൂരവ്യാപകമായിട്ടുള്ള രാഷ്ട്രീയ മാനങ്ങളുണ്ട്. കാരണം കോൺഗ്രസ് ഫലത്തിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് ഏതാണ്ട് തുടച്ചു നീക്കപ്പെടുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പോടുകൂടി സംഭവിച്ചിരിക്കുന്നത്. ഇനി കോൺഗ്രസ്സിന് ബാക്കിയുള്ളത് കർണാടക മാത്രമാണ്. മറ്റൊരു സംസ്ഥാനത്തും ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള ഒരു സംസ്ഥാനത്തും കോൺഗ്രസ് ഭരണത്തിലില്ല എന്നുള്ളതാണ് അവസ്ഥ. ആസാമും കേരളവും നഷ്ടപ്പെട്ടതോടുകൂടി ഇനി വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ മേഘാലയ, മണിപ്പൂർ അങ്ങനെയുള്ള ചില ചെറിയ ചെറിയ സംസ്ഥാനങ്ങൾ ഒഴിച്ചാൽ ഇന്ത്യയിൽ എവിടെയില്ല എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സ്വാഭാവികമായിട്ട് 10, 60, 70 കൊല്ലക്കാലത്തോളം ഇന്ത്യ ഭരിച്ച ഒരു പാർട്ടി, ഇന്ത്യയിലെ ഏറ്റവും ഒന്നാമത്തെ പാർട്ടിയായിരുന്ന ഒരു പാർട്ടി, ദേശീയ രാഷ്ട്രീയത്തിൽ പ്രതിപക്ഷ സ്ഥാനം നേതൃസ്ഥാനം നഷ്ടപ്പെടുകയും ദേശീയ രാഷ്ട്രീയത്തിൽ അതിൻ്റെ ഒരു അരികിലേക്ക് പോകേണ്ടി വരികയും ചെയ്തതിൻ്റെ അസ്വസ്ഥത ദേശീയ രാഷ്ട്രീയത്തിലും പാർലമെൻറ്റിലും പ്രകടമാക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ അതിനേക്കാൾ വലിയൊരു അപകടത്തിലേക്കാണ്. കാരണം കോൺഗ്രസിനകത്ത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം അടക്കം ചോദ്യം ചെയ്യപ്പെടുന്ന, രാഹുൽ ഗാന്ധിയുടെ നേതൃത്വം പരസ്യമായിട്ട് ചോദ്യം ചെയ്യാൻ അവർ തയ്യാറാവുമോയെന്ന് എനിക്കറിയില്ല, പക്ഷേ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം, പകരം ഒരു നേതൃത്വത്തെ കൊണ്ടുവരാൻ സാധിക്കുമോ, ആരായിരിക്കും എന്നുള്ള ഇഷ്യൂസ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എനിക്ക് തോന്നുന്നത് ആ അസ്വസ്ഥതകളൊക്കെയാണ് ഈ രീതിയിൽ പുറത്തു വരുന്നത് എന്നുള്ളത്. കെ വി തോമസ്, കേരളത്തിലെ ജനവിധി സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു 43-45% വരുന്ന ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു സിംഹഭാഗവും ഫിക്സഡ് ഡിപ്പോസിറ്റ് പോലെ യു ഡി എഫിൻ്റെ പോക്കറ്റിൽ കിടക്കും. മതസാമുദായിക ധ്രുവീകരണത്തിലൂടെ ബി ഡി ജെ എസും ബി ജെ പിയും ഇടതു കോട്ടകളിൽ വിള്ളൽ ഉണ്ടാക്കട്ടെ, യു ഡി എഫ് സുരക്ഷിതമായി വിജയിച്ച് കയറും എന്ന് കരുതി കൈയും കെട്ടിയിരുന്ന യു ഡി എഫ് നേതാക്കൾക്ക് ജാതിക്കും മതത്തിന്റെയും ചതുരംഗ കളിക്കപ്പുറം രാഷ്ട്രീയമുണ്ടു കേരളത്തിനെന്ന് മറന്നു പോയിട്ടുണ്ടോ? ഇതടക്കം ജനങ്ങൾ വിലയിരുത്തുന്നു. ഒരു കാര്യം ഞങ്ങൾ ആദ്യമേ തന്നെ സൂചിപ്പിച്ചിരുന്നു, ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, പലരും പറഞ്ഞിരുന്നു, ഈ ബി ജെ പി ബി ഡി ജെ എസ് സഖ്യം ഇടതുപക്ഷത്തിനെയാണ് ദോഷകരമായിട്ട് ബാധിക്കുക എന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് പലരും പറഞ്ഞിരുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അത് അങ്ങനെയല്ല എന്ന് ഒരു ചിത്രം വന്നു. അതിനുശേഷം ഈ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളൊരു കാര്യം പറഞ്ഞിരുന്നു, എല്ലാ മണ്ഡലങ്ങളിലും ഒരേപോലെ ഇടതുപക്ഷത്തെയോ ഒരേപോലെ യു ഡി എഫിനെയോ അല്ല ബാധിക്കുന്നത്. ഇത് ഓരോ മണ്ഡലത്തിലും ആ മണ്ഡലത്തിൻ്റേതായിട്ടുള്ള സാമൂഹ്യ പശ്ചാത്തലത്തിൻ്റെയും സ്ഥിതിയുടെയും അനുസരിച്ചിട്ട് ബാധിക്കും, രണ്ടു കൂട്ടരെയും ബാധിക്കും. കണക്ക് നോക്കിയാൽ എൽ ഡി എഫിനെയാണ് കൂടുതൽ അനുകൂലമായി ബാധിച്ചിരിക്കുന്നത്. ഇപ്പോൾ അല്ല, അതിൻ്റെ കാരണം എൽ ഡി എഫിൽ നിന്ന് ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വോട്ട് വന്നിട്ടില്ല എന്നല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നതിനേക്കാൾ കൂടുതൽ വോട്ട് അവർക്ക് യു ഡി എഫിൽ നിന്ന് അങ്ങോട്ടേക്ക് ആകർഷിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കെ വി തോമസ്,
ഞാൻ നേരത്തെ ശ്രീ വി മുരളീധരനോട് ചോദിച്ചതുപോലെ പരമ്പരാഗതമായി ജാതി മാറ്റിവെക്കാം, പരമ്പരാഗതമായി യു ഡി എഫിനൊപ്പം അടിയുറച്ച് നിന്നിരുന്ന വലിയൊരു വിഭാഗം ഈ തെരഞ്ഞെടുപ്പിൽ മാറി ചിന്തിച്ചു. ഉദാഹരണത്തിന് താങ്കൾ നേരത്തെ മദ്യലോബിയുടെ കാര്യമൊക്കെ പറഞ്ഞെങ്കിൽ പോലും തൃശൂർ ജില്ലയുടെ ജനവിധി പരിശോധിച്ചു നോക്കൂ. എറണാകുളത്ത് പലയിടത്തും ഉണ്ടായിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള തിരിച്ചടി, പത്തനംതിട്ട ജില്ലയിൽ അടൂർ പ്രകാശിന്റെ മണ്ഡലം ഒഴികെ ഏകപക്ഷീയമായി ബാക്കിയുള്ള മണ്ഡലങ്ങൾ തിരിച്ചുപോയത്, തീരദേശ മേഖലയിൽ താങ്കൾക്ക് നേരിട്ടറിയാവുന്ന ഈ മേഖലയിലൊക്കെ കലാകാലങ്ങളായി യു ഡി എഫിനൊപ്പം നിന്ന പല മണ്ഡലങ്ങളും ഇത്തവണ എൽ ഡി എഫിന് അനുകൂലമായി വിധി എഴുതിയിരിക്കുന്നു. ഈ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനും യു ഡി എഫിനും എതിരായ ജനവിധി ഉണ്ടായിട്ടുണ്ട്, അത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ആ ജനവിധിക്കുള്ള കാരണങ്ങൾ ഞങ്ങൾ പരിശോധിക്കും, തെറ്റുകൾ തിരുത്തും. ഇന്നത്തെ ജനവിധിയെ ഞങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുക, തലകുനിച്ച് സ്വീകരിക്കുക. പക്ഷേ എവിടെയെങ്കിലും അപാകത ഉണ്ടായിട്ടുണ്ടല്ലോ, ആ അപാകതകൾ പരിശോധിച്ച് ആവശ്യമായ മാറ്റങ്ങൾ വരുത്തി. ഇതൊരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, ഇന്ത്യയുടെ ജനജീവിതവുമായി ഇന്ത്യയുടെ രാഷ്ട്രീയവുമായി എത്രയോ വർഷങ്ങളായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഞങ്ങൾ അധികാരത്തിൽ വന്നിട്ടുണ്ട്, അധികാരത്തിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. അധികാരം മാത്രമല്ല രാഷ്ട്രീയ പാർട്ടിയുടെ വളർച്ചയിലും അതിൻ്റെ പ്രവർത്തനത്തിലും താങ്ങായിട്ട് നിൽക്കുന്നു. അതുകൊണ്ട് തീർച്ചയായും കേരളത്തിലുണ്ടായിട്ടുള്ള ഞങ്ങളുടെ തളർച്ച, ഞങ്ങൾക്ക് വന്ന വീഴ്ചകൾ ഞങ്ങൾ പരിശോധിച്ച് ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തും. പക്ഷെ ബി ഡി ജെ എസ് ശക്തി തെളിയിക്കുമ്പോൾ നഷ്ടം ഇടതിനാണെന്ന് ആശ്വസിച്ചിരുന്ന യു ഡി എഫ് നേതാക്കളുടെ കണക്കുകൂട്ടലുകൾ എങ്ങനെയാണ് തെറ്റിയത്? അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ഇത് രാഷ്ട്രീയമാണ്, രാഷ്ട്രീയ തിരിച്ചടിയാണ്, യു ഡി എഫിന് ഏറ്റ രാഷ്ട്രീയ തിരിച്ചടിയാണെന്നുള്ള ഒരു തുറന്നു പറച്ചിലിന് തയ്യാറാകുമോ യു ഡി എഫ് നേതാക്കൾ? യു ഡി എഫിൻ്റെ നേതാവ് ശ്രീ ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് വീഴ്ച പറ്റി, ഞങ്ങൾ ഈ തോൽവി അംഗീകരിക്കുന്നു. ഈ തോൽവി അംഗീകരിച്ചുകൊണ്ട് അതാണ് ഞങ്ങൾ ജനാധിപത്യ പാർട്ടിയല്ലേ, ഞങ്ങളുടെ ജനാധിപത്യ പാർട്ടി എന്നാൽ ഈ തോൽവി ജനവിധി ഞങ്ങൾ അംഗീകരിക്കുന്നു. അത് ഞങ്ങളത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് പരിശോധിച്ച് എവിടെയൊക്കെ പാളിച്ച പറ്റിയിട്ടുണ്ടോ അവിടെയൊക്കെ ഞങ്ങൾ തിരുത്തും. അതിനുവേണ്ടിയാണ് കെ പി സി എക്സിക്യൂട്ടീവ് വരുന്ന തിങ്കളാഴ്ച കൂടുകയും ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നത്. സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയും ചർച്ചയിൽ ചേരും. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു. സി പി എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബിയും ചർച്ചയിൽ പങ്കുന്നു. ശ്രീ എം എ ബേബി, കേരളത്തിലെ വിജയത്തിന് അഭിനന്ദനം, ദേശീയ തലത്തിൽ അവിടെ നിൽക്കട്ടെ. പക്ഷേ എല്ലാ കണ്ണുകളും സി പി എം കേന്ദ്ര നേതൃത്വത്തിലേക്കാണ്. വിജയം അംഗീകരിച്ചു, ഇനി എന്ത് എന്നുള്ളതാണ്. ബാക്കി സി പി എം കേന്ദ്ര നേതൃത്വത്തിൻ്റെ നേതാക്കൾ എപ്പോഴാണ് എത്തുന്നത്? ഇനി അങ്ങോട്ടുള്ള നടപടികൾ എപ്പോഴത്തേക്ക് തുടങ്ങാൻ കഴിയും? പാർട്ടിയുടെ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ നിന്നുള്ള സഖാക്കൾ, പാർട്ടി ഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകൾ നടക്കും. ഘടക രാഷ്ട്രീയ പാർട്ടികളുമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. വളരെ സുഗമമായി ആ ചർച്ചകൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയും. എല്ലാ വിഷയങ്ങളിലും ഉചിതമായ തീരുമാനങ്ങൾ പാർട്ടിക്ക് എൽ ഡി എഫിനും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തീരുമാനിക്കാൻ കഴിയും. നിയമസഭാ കക്ഷി നേതാവ് ആരെന്ന് ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അറിയാം. അത് നാളെ വൈകുന്നേരത്തേക്ക് അറിയാൻ കഴിയുമെന്ന് വരും. ചിലപ്പോൾ പിന്നെ ആ ചർച്ചയുടെ സ്വഭാവം അനുസരിച്ച് അല്പം കൂടെ സമയം വേണ്ടി വന്നു. വലിയ തർക്കങ്ങൾക്ക് സാധ്യതയുള്ള ഒരു വിഷയമാണോ അത്? ഇത്ര അഭിമാനകരമായ വിജയം ഉണ്ടായിക്കഴിയുമ്പോൾ തുടർന്നുള്ള കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ട് കൂടാതെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമെന്നാണ് പാർട്ടി നേതൃത്വം. അതായത് ഈ ജനവിധി അത്തരം ഒരു സന്ദേശം കൂടി നൽകുന്നുണ്ട്, സുഗമമാക്കണം ആ തീരുമാനം, അത് നീട്ടിക്കൊണ്ടു പോകരുത്, മറ്റ് ചർച്ചകളിലേക്ക് പോകരുത് എന്നൊരു സന്ദേശം കൂടി ഈ ജനവിധിയിൽ ഉണ്ടാകും. അതെ. എന്തെങ്കിലും ഒരു പ്രത്യേക മാനദണ്ഡം, അനുഭവ സമ്പത്ത്, കാര്യക്ഷമത, അങ്ങനെ എന്തെങ്കിലും സി പി എം കേന്ദ്ര നേതൃത്വം ആലോചിക്കുമോ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ? അതോ പാർട്ടിയുടെ മറ്റ് സംഘടനാ രീതിയിൽ തന്നെയായിരിക്കുമോ? അല്ല, ഇത്തരമൊരു കാര്യത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണോ പാർട്ടി ഗൗരവത്തിൽ പരിഗണിക്കേണ്ടത് ആ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും. വളച്ചുകെട്ടി ചോദിക്കുന്നതിന് ക്ഷമിക്കുക, കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ഇപ്പോൾ ചോദിക്കുന്നത് പിണറായി ആയിരിക്കുമോ വി എസ് അച്യുതാനന്ദൻ ആയിരിക്കുമോ മുഖ്യമന്ത്രിയോ? നേരിട്ട് താങ്കൾക്ക് മറുപടി പറയാൻ അറിയില്ല എന്ന് കഴിയാം, എപ്പോഴത്തേക്ക് ഒരു ഉത്തരം കിട്ടും ജനങ്ങൾക്ക്? നാളെ വൈകുന്നേരത്തോടുകൂടി അത് സംബന്ധിച്ചൊരു തീരുമാനം ഉണ്ടാകാനാണ് സാധ്യത. ഈ തെരഞ്ഞെടുപ്പിന്റെ ജനവിധിയിലേക്ക് വരികയാണെങ്കിൽ താങ്കളുടെ പ്രതികരണത്തിൽ ഒരു രാഷ്ട്രീയ വിജയം എന്ന് തന്നെ സമ്പൂർണ്ണമായി പറയാൻ കഴിയുമോ ഇതിനെ? അതോ നേരത്തെ പറഞ്ഞ പോലെ കേരളം മുഴുവൻ ജാതിരാഷ്ട്രീയം വിഴുങ്ങിയതിൻ്റെ വാൽക്കഷ്ണങ്ങൾ അവിടെയും ഇടയും എന്ന് പറയുന്നുണ്ടോ? അതോ ഒരു ക്ലിയർ പൊളിറ്റിക്കൽ വിക്ടറി അങ്ങനെ വിലയിരുത്തുന്നതിന്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം എന്നും
മതത്തിൻ്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിലുള്ള വിഭജനം സമൂഹത്തിലുണ്ടാകുന്നതിനെ പാർട്ടിയുടെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ചെറുത്തു പോന്നിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ 2006 മുതൽ 2011 വരെ ഉണ്ടായിരുന്ന ഇടതുപക്ഷനാധിപത്യ മുന്നണി ഗവൺമെൻറ്, ആ ഗവൺമെൻറ് കാലത്ത് നിങ്ങൾക്കെന്തെങ്കിലും മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഈ ഗവൺമെൻറ്റിൽ വ്യത്യസ്ത ജാതിമത സമുദായങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം, ആർക്കെങ്കിലും കൂടുതൽ പ്രാതിനിധ്യം ഉണ്ടായിപ്പോയി എന്നുള്ള കാര്യം ഇല്ല. കാരണം LDF ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ കേരളീയ സമൂഹം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജാതിമത വിഭാഗങ്ങൾക്കെല്ലാം അർഹമായ പ്രാതിനിധ്യം ഉണ്ടായിരിക്കും, എന്നാൽ അത് എണ്ണം പറഞ്ഞ് വീതം വെച്ച് കൊടുക്കുന്നതല്ല. പക്ഷേ പിന്നീട് EMS മുതൽ VS വരെയുള്ളവരുടെ ജാതി വിശദീകരിക്കേണ്ടി വന്നിട്ടുണ്ട് CPM നേതാക്കൾക്ക്. വെള്ളാപ്പള്ളി നടേശൻ കേരളത്തിലുടനീളം ഒരു പ്രചരണം നടത്തിയപ്പോൾ മറിച്ച് വിശദീകരിക്കേണ്ടി വന്നിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുമുണ്ട്. അത് ഇതിനെക്കുറിച്ചുള്ള ആക്രമണങ്ങളും ദുർവ്യാഖ്യാനങ്ങളും വരുമ്പോൾ ജനങ്ങളുടെ ബോധത്തിൽ അതിനെക്കുറിച്ച് എന്തെങ്കിലും തെറ്റിദ്ധാരണ കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ അത് ദൂരീകരിക്കാൻ വേണ്ടിയിട്ടുള്ള വിശദീകരണം മാത്രമാണ്. വിനു വെങ്കടേഷ് രാമകൃഷ്ണൻ ദില്ലിയിൽ നിന്ന് ചേരുന്നു ഈ ചർച്ചയിൽ. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, കേരളത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ആളെന്ന നിലയിൽ ഈ ജനവിധിയെ ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ എങ്ങനെയാണ് കാണുന്നത്? ഇതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇതിൽ ഞാൻ പ്രധാനമായിട്ടും കാണുന്നത് 3 ഘടകങ്ങളാണ്. ഒന്ന്, കേരളത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന UDF സർക്കാരിനെതിരായിട്ടുണ്ടായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ആരോപണങ്ങൾക്കെതിരായിട്ട് അതിൽ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള ഒരു പ്രതികരണം, അതാണ് ഒരു പ്രധാനപ്പെട്ട സാധനം. അത് അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിന്ന് കേരളത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി പര്യാപ്തമായ സംവിധാനമുള്ള മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നുള്ള ഒരു ബോധ്യം, അതാണ് രണ്ടാമത്തെ ഒരു കാര്യം. പിന്നെ ഈ കേരളത്തിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇത്രയും അഴിമതി ആരോപണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും വികസനത്തിൻ്റെ കാര്യത്തിൽ ചില തരത്തിലുള്ള മുന്നേറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ തുടർച്ചയും സാധ്യമാക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് സാധ്യമാവുക എന്നുള്ള ഒരു ബോധ്യം. ഞാനിതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ട് കാണുന്നത്, ഈ രണ്ട് ഘടകങ്ങൾക്ക് അപ്പുറത്ത് കൂടുതൽ ശ്രദ്ധേയമായിട്ട് കാണുന്നത്, BJP ഉണ്ടാക്കിയിട്ടുള്ള മുന്നണി അവർക്ക് ഒരു സീറ്റ് മാത്രമേ ജയിക്കാൻ പറ്റിയുള്ളൂ, അവർ കാഴ്ചവെച്ചിട്ടുള്ള അത്ഭുതകരമായ 15% പ്രകടനം, 15%ത്തോളമുള്ള 15% പ്രകടനം, അത് കേരളത്തിലെ ഒരു വിശാലമായ അർത്ഥത്തിൽ കേരളത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറി വരുന്ന ഒരു തരത്തിലുള്ള ധ്രുവീകരണത്തിൻ്റെ ലക്ഷണം അവിടെ കാണുന്നുണ്ട്. അത് കേരളത്തിൻ്റെ പൊതുവായിട്ടുള്ള രാഷ്ട്രീയ ചരിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നും കൂടെ ഞാൻ മനസ്സിലാക്കുന്നു. അതിനെ മറികടക്കാൻ എന്ത് തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ മതനിരപേക്ഷ ശക്തികൾക്ക് നടത്തേണ്ടി വരിക എന്നതിനെക്കുറിച്ച് വളരെ ഗാഢമായി ആലോചിക്കേണ്ടി വരും എന്നുള്ള ഒരു കാര്യവും കൂടി ഞാൻ കാണുന്നുണ്ട്. BJP ഈ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 6% നിന്ന് 15% BJP യുടെ സഖ്യകക്ഷികളും എല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ വോട്ടിൻ്റെ ശതമാനത്തിലുണ്ടായിട്ടുള്ള വർധനവ്. ഞങ്ങളതിനെ കാണുന്നത് ഒരു തരത്തിലുള്ള ജാതിമത അടിസ്ഥാനത്തിലല്ല. ഞങ്ങൾ കാണുന്നത്, ഒന്ന്, കേരളത്തിൽ കഴിഞ്ഞ 40 വർഷങ്ങളായിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും നേതൃത്വം നൽകുന്ന 2 മുന്നണികൾ, ആ മുന്നണികൾ തമ്മിലുള്ള ഒരു ധാരണ, ആ ധാരണ എന്ന് ഞാൻ പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ഇപ്പോൾ ഇനി വരുന്ന ഒരു മാസങ്ങൾക്കകം അത് വ്യക്തമാവുന്നതാണ്. കാരണം കഴിഞ്ഞ 5 വർഷക്കാലം പ്രതിപക്ഷത്ത് ഇരുന്നു കൊണ്ട് ഞങ്ങളും മാർക്സിസ്റ്റ് പാർട്ടിയും എല്ലാം ഉന്നയിച്ചിട്ടുള്ള നിരവധി ഇഷ്യൂസ് ഉണ്ട്. ആ ഇഷ്യൂസിൻ്റെ കാര്യത്തിൽ എന്താണ് പുതുതായിട്ട് രൂപീകരിക്കാൻ പോകുന്ന ഗവൺമെൻറ് ചെയ്യാൻ പോകുന്നത്? സോളാർ അഴിമതി, KM Mani ആരോപണങ്ങൾ തുടങ്ങിയിട്ടുള്ള പ്രതിപക്ഷ നേതാവ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിൽ അദ്ദേഹം കേസുകളുടെ എണ്ണം പറഞ്ഞു. ആ കേസുകൾ അത്രയും ഇല്ല എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുകയും ഒക്കെ അതിൻ്റെ തർക്കമൊക്കെ നടന്നു. 64 കേസുകളുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്.
ഈ 64 കേസുകൾ ഒരു ലോജിക്കൽ കൺക്ലൂഷനിൽ എത്താൻ വേണ്ടിയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ പുതുതായിട്ട് രൂപീകരിക്കാൻ പോകുന്ന സർക്കാർ എന്ത് ചെയ്യും? കഴിഞ്ഞ കാലങ്ങളിൽ അത്തരത്തിലുള്ള ഒരു നടപടിയും ഈ രണ്ട് സർക്കാരുകളും, കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസും സി പി എം ഭരിക്കുമ്പോൾ അവരും ചെയ്തിട്ടില്ല. ഇത് ഇന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ തിരിച്ചറിവാണ് ഞങ്ങൾക്ക് ഈ വോട്ട് നേടിത്തരുന്നത്. ഒരു ഘടകം എം എ ബേബി, ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ അന്വേഷിക്കാനാണെങ്കിൽ ഇവിടുത്തെ അന്വേഷണ സംഘങ്ങൾ മതിയാവില്ല. അതൊരു രാഷ്ട്രീയ ഉത്തരവാദിത്വമുണ്ട്. പക്ഷേ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ ജനങ്ങളുടെ മുമ്പിൽ ഒരു ആത്മാർത്ഥത തെളിയിക്കണം. ഈ ഉന്നയിച്ച ആരോപണങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു, അതിൻ്റെ നെല്ലും പതിരും കണ്ടെത്തിയിരിക്കുന്നുവെന്ന്. അതുണ്ടാകുമോ? അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ബി ജെ പിയുടെ വളർച്ചയെക്കുറിച്ച് എൻ്റെ സുഹൃത്ത് പറഞ്ഞു. അതിൽ 2011 അസംബ്ലി തിരഞ്ഞെടുപ്പുമായിട്ടാണ് താരതമ്യപ്പെടുത്തിയത്. എന്നാൽ 2015 നടന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ എൻ്റെ കൈവശം കിട്ടിയിട്ടുള്ള കണക്കുകൾ ശരിയാണെങ്കിൽ, തെറ്റാണെങ്കിൽ തിരുത്താം, 0.82% ആണ്, 1% താഴെയാണ് പിന്നെ ബി ജെ പി ബി ഡി ജെ എസ് അലയൻസിനുള്ള വോട്ടിൻ്റെ വർധനവ്. അത് വർധനവ് തന്നെയാണ്, അതൊന്നും അല്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ശ്രീമാൻ ഉമ്മൻചാണ്ടി അരുവിക്കര തിരഞ്ഞെടുപ്പ് സമയത്തും പിന്നീടും ബി ജെ പിക്ക് ഉള്ളതിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്ത് ചില വർത്തമാനം പറഞ്ഞത് എങ്ങനെ തെറ്റാണോ, അതുപോലെ ഇപ്പം ബി ജെ പിയും ബി ഡി ജെ എസും കൂടെ കൈവരിച്ചിട്ടുള്ള വോട്ടിംഗ് ശതമാനം, അത് വെങ്കടേഷ് രാമകൃഷ്ണൻ ശരിയായിട്ട് പറഞ്ഞു, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ബി ജെ പി കേരളത്തിൽ വളരാൻ ശ്രമിക്കുന്നുണ്ട്, ചിലയിടത്തെല്ലാം കടന്നു കയറുന്നുണ്ട്, അസംബ്ലിയിൽ കടന്നു കയറി കഴിഞ്ഞു. അപ്പം അതിന് ആ ഗൗരവം തന്നെ കാണണം. എന്നാൽ വലിയൊരു വളർച്ചയുണ്ടായി എന്ന തരത്തിൽ 6% 15% എന്ന് പറഞ്ഞു പറയുമ്പോൾ 2011 താരതമ്യമാണ്, അതാണ് പറയാനുള്ളത്. രണ്ടാമത്തെ പോയിൻറ്റ്, ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് ഗവൺമെൻറ്, ഉത്തരവാദിത്വമുള്ള ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു ഗവൺമെൻറ് എന്നുള്ള തരത്തിൽ പ്രവർത്തിക്കുമ്പോൾ മുൻ ഗവൺമെൻറ് കാലത്ത് നടന്ന അഴിമതികളും നിയമലംഘനങ്ങളും അതൊന്നുപോലും മാപ്പാക്കുന്ന പ്രശ്നമില്ല. അതെല്ലാം നിയമപരമായി പ്രതിബദ്ധതയുള്ള ഒരു ഗവൺമെൻറ്, അഴിമതി വിരുദ്ധമായ നിലപാടുള്ള ഒരു ഗവൺമെൻറ് എന്തൊക്കെ നടപടികളാണോ കൈക്കൊള്ളേണ്ടത് അതെല്ലാം പുതിയ LDF ഗവൺമെന്റ് കോംപ്രമൈസ് വർഷങ്ങളായി മാറി മാറി വരുന്ന സർക്കാരുകളിൽ കാണുന്നു. അതുകൊണ്ട് അതിൽ മടുത്ത ആളുകളാണ് ഈ ബി ജെ പി പക്ഷത്തേക്ക് NDA പക്ഷത്തേക്ക് വരുന്നത്. ഐസ്ക്രീം പാർലർ കഴിഞ്ഞതിന് ശേഷം കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം വന്ന് പറഞ്ഞിരുന്നത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ കയ്യാമം വെച്ച് നടു റോഡിലൂടെ നടത്തിക്കും. ഇതായിരുന്നു പ്രഖ്യാപനം, ആ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രഖ്യാപനം. വേണ്ട, മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള പാമോയിൽ കേസ് രണ്ട് ഇടത് സർക്കാർ ഭരിച്ചിട്ടും തനിക്കെതിരെ തെളിവില്ല എന്നുള്ളതാണ് ആവർത്തിച്ച് ഉമ്മൻചാണ്ടി പറയുന്നത്. പക്ഷേ ഉമ്മൻചാണ്ടി ആരോപണ വിധേയനാണ്, കളങ്കമുള്ളവനാണെന്ന് ആവർത്തിച്ച് ഇടതു മുന്നണി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്ല, ആ കേസുകൾ, ഈ ഓരോ കേസും നിയമപരമായി അതിന്മേൽ കൈക്കൊള്ളേണ്ട നടപടി കൈക്കൊള്ളും. അതേസമയം വൈരനിര്യാതനത്തോടോ പ്രതികാരബുദ്ധിയോടുകൂടിയോ പെരുമാറി ഈ ഗവൺമെൻറ് എന്ന ആക്ഷേപം കേൾപ്പിക്കുന്നതിനുള്ള യാതൊന്നും ചെയ്യില്ല. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒത്തീർപ്പിൻ്റെ ഒരു ഭാഷയിലല്ല ഞാനീ പറഞ്ഞത്. അങ്ങനെ പോകാം, വൈരനിര്യാതന സമീപനം ഒരു ഗവൺമെൻറ് എടുക്കാം, അതൊരിക്കലും ഈ ഗവൺമെൻറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. എന്നാൽ മെത്രാൻകായൽ നിയമലംഘനം, പിന്നെ നമ്മുടെ ആ ചെറിയ മദ്യക്കച്ചവടക്കാരനായിട്ടുള്ള വിജയമല്ലിക്ക് ഭൂമി പതിച്ചു പിന്നെ കൊടുത്തതുപോലുള്ള അഴിമതി, ഇങ്ങനെയുള്ള കുറേ അഴിമതികൾ ഈ ഗവൺമെൻറ് അവസാന കാലത്തെ ക്യാബിനറ്റ് എടുത്തിട്ടുള്ള തീരുമാനം. LDF ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങളിലെല്ലാം അന്വേഷണം ഉണ്ടാകും, അന്വേഷിച്ച് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, ഒരു സംശയമില്ല. KV തോമസ്, നേരത്തെ താങ്കൾ പറഞ്ഞു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജനസമ്മതിയുള്ളൊരു നേതാവാണ്, ശരിയാണ്. പക്ഷേ ഉമ്മൻചാണ്ടിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന രാഷ്ട്രീയ ആരോപണങ്ങളെല്ലാം ചുരുങ്ങിയ കാലത്തിനുള്ളിൽ അന്വേഷിച്ച് നെല്ലും പതിരും ജനങ്ങളെ ബോധ്യപ്പെടുത്തും, അതിനുള്ള കടമ LDFനുണ്ട് എന്നാണ് MA ബേബി പറയുന്നത്. ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. ഉമ്മൻചാണ്ടി ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കാലത്ത് നടത്തിയുള്ള തീരുമാനങ്ങളിൽ നടപടികളിൽ എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടുണ്ടെങ്കിൽ അത് അന്വേഷിക്കണം, നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതിൽ നിന്ന് ഒളിച്ചോടേണ്ട കാര്യമൊന്നുമില്ല. MA ബേബി, ഇതിനിടയ്ക്കൊരു പ്രധാനപ്പെട്ട കാര്യം, UDFനൊപ്പം പോയ ജനതാദൾ യു, RSP തുടങ്ങിയ കക്ഷികൾ തിരിച്ചു വരുമെന്നൊരു വലിയ പ്രതീക്ഷ ഇടതുമുന്നണി വെച്ച് പുലർത്തിയിരുന്നു. ഇപ്പോൾ RSPയുടെ അപ്രതീക്ഷിത മുന്നണി മാറ്റത്തിൻ്റെ കൈപ്പുനീർ താങ്കളും കൊല്ലം മണ്ഡലത്തിൽ കുടിച്ചതാണ്. പക്ഷേ ഇന്ന് കൊല്ലത്തെ രാഷ്ട്രീയ ഭൂപടത്തിൽ RSP ഇല്ല. JDU വന്നാൽ എന്തെങ്കിലും നേട്ടമുണ്ടാകുമെന്ന് കരുതിയിരുന്നെങ്കിൽ ആ പാർട്ടിയുടെ അക്കൗണ്ടിലും 0. ഒരു പുതിയ കക്ഷിയെ നിങ്ങൾ ക്ഷണിച്ചു കൊണ്ടുവന്നു, ആ സ്ഥാനാർത്ഥികളെല്ലാം പരാജയപ്പെട്ടു. അതുകൊണ്ട് പല രാഷ്ട്രീയ തീരുമാനങ്ങളും പണ്ട് PDPയുമായി കൂട്ടുകൂടിയുള്ള എടുത്തു ചാടി എടുക്കുന്നതല്ല ജനങ്ങളുടെ മനസ്സ് എന്നൊരു തിരിച്ചറിവ് ഈ ഇലക്ഷൻ നൽകുന്നുണ്ടോ? അല്ല, അതിൽ ഈ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് മത്സരിക്കേണ്ടി വന്നത്
യു ഡി എഫിൻ്റെ ഒരു പ്രത്യേകതരം സ്വാധീനം കട്ടപിടിച്ച് കിടക്കുന്ന ഒരു മേഖലയിലാണ്. നിങ്ങളുടെ തന്നെ ഈ ചിത്രത്തിൽ അത് കാണാം. ആ സ്ഥലങ്ങളിലാണ് അവർക്ക് മത്സരിക്കേണ്ടി വന്നത്. ഇടുക്കിയിൽ കട്ടപിടിച്ച് കിടന്ന സ്ഥലത്താണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചത് ലോക്സഭയിൽ. ആ ഇടുക്കിയിലെ തന്നെ വ്യത്യസ്ത പ്രദേശങ്ങൾ, ഇടുക്കി അതിവിശാലമായ പർവ്വതനിരകൾ പിന്നെ ഇങ്ങനെ പരന്നു കിടക്കുന്നൊരു പ്രദേശമാണ്. അതുകൊണ്ടൊന്നും അവർക്കുണ്ടായ പരാജയത്തെ ഞാൻ ലഘൂകരിച്ച് കാണിക്കാനല്ല. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ്, ഒരു പ്രത്യേകിച്ച് പൂഞ്ഞാറിലെ രാഷ്ട്രീയ തീരുമാനം തെറ്റാണെന്ന് ജനവിധി തെളിയിച്ചു. ഒരു ഒരു പ്രത്യേക പ്രശ്നം പൂഞ്ഞാറിലത് തികച്ചും സവിശേഷമായ ഒന്നാണ്. പി സി ജോർജ് തനിക്കെതിരായിട്ട് മത്സരിച്ച് എല്ലാവരെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ ജയിച്ചത്. അത് ഉജ്ജ്വല വിജയമാണ്. അത് പിന്നെ പി സി ജോർജ് അങ്ങനെ ബാക്കി പാർട്ടികളെയൊന്നും പിന്നെ അടുപ്പിക്കാതെ അല്ലെങ്കിൽ മറ്റു പാർട്ടികളുടെ സഹായമില്ലാതെ ഒറ്റയ്ക്ക് ജയിക്കുന്ന ആ ജയത്തെ വില കുറച്ച് കാണാൻ ആർക്കും കഴിയില്ല. പോട്ടെ, നമ്മൾ പറഞ്ഞു വന്നത് ജനാധിപത്യ കേരള കോൺഗ്രസ് സംഭവിച്ചതാണ്. പക്ഷെ മറ്റു പാർട്ടികളുടെ കാര്യം അതല്ല, അവരുടേതായ സ്വാധീന മേഖലയിൽ തന്നെയാണ് അവർ മത്സരിച്ചത്. ആർ എസ് പിയെ സംബന്ധിച്ചിടത്തോളം ആർ എസ് പിക്ക് ഇപ്പോൾ നിയമസഭയിൽ പ്രാതിനിധ്യമുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ കൂടെ മത്സരിച്ച കോവൂർ കുഞ്ഞു അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഇവർക്ക് ലയിക്കാവുന്നതാണ്. ഏറ്റവും വേഗത്തിൽ അത് ചർച്ച ചെയ്തവർക്ക് തീരുമാനിക്കാം. ക്രൂരമായ ഒരു പരിഹാസമായി പോയി. പരിഹാസമല്ല, നിയമസഭയിൽ അംഗത്വമുള്ള ഒരു പാർട്ടിയുടെ കൂടെ ചേരുന്നതിന് അതെന്താണ് ദോഷം? എന്തായാലും കുന്നത്തൂരിൽ ജയിക്കണമെങ്കിൽ നിങ്ങളുടെ സഹായം ഇല്ലാതെ കഴിയില്ല എന്ന തിരിച്ചറിവിലാണ് കോവൂർ കുഞ്ഞുവൻ വളരെ പെട്ടെന്ന് തിരിച്ചു വന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാമേ. പക്ഷേ എം എ ബേബി, മറ്റൊരു സംശയം, ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പോലും വോട്ടെടുപ്പിന് ശേഷം പോലുമുള്ള പല വിശകലനങ്ങളിലും സി പി എം നേതാക്കൾ അടക്കം പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, എത്രമാത്രം വോട്ട് ഈ എസ് എൻ ഡി പി യോഗം ബി ഡി ജെ എസ് ചോർത്തുമെന്നൊരു ഉറപ്പില്ല. നിങ്ങൾക്കെല്ലാം അറിയാം, അതിലെ ആ സമൂഹത്തിൽപ്പെട്ട ഒരു വലിയ വിഭാഗം വോട്ട് എൽ ഡി എഫിന് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അത് വെള്ളാപ്പള്ളിയുടെ പുതിയ പാർട്ടികളുടെ എത്രമാത്രം ചോരും എന്നൊരു നിശ്ചയവുമില്ല എന്നും, അതിനൊരു ഉത്തരമായോ ഈ തെരഞ്ഞെടുപ്പ്? ഇല്ല, യഥാർത്ഥത്തിൽ ബി ഡി ജെ എസിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ ഇടപെട്ട് തോൽപ്പിക്കും എന്നൊക്കെ വീമ്പിളക്കിയ സ്ഥലങ്ങളിലൊന്നും അങ്ങനെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവർക്ക് ഒരു പ്രത്യേക വിഭാഗം ജനങ്ങളിൽ ഒരു സ്വാധീനവും ചെലുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നൊരു നിഗമനത്തിലേക്ക് എടുത്തുചാടി പോകുന്നത് ഒരു ശാസ്ത്രീയമായ സമീപനമല്ല. നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അദ്ദേഹം പലയിടത്തും പോയി പിന്നെ ചിലരെ വ്യക്തിപരമായി ചില സ്ഥാനാർത്ഥികളെ അധിക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു, അവരുടെ പിന്നെ രൂപവടിവിനെ കുറിച്ചും നിറത്തെക്കുറിച്ചുമല്ല. പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലത്തിൽ പോയിട്ട് പറഞ്ഞു, ഇവിടെ പ്രതിപക്ഷ നേതാവിൻ്റെ ഭൂരിപക്ഷം കുറയെങ്കിലും ചെയ്തിരിക്കും, അതിനകത്തൊരു സംശയമില്ല. സൂര്യൻ അപ്പൊ ഇങ്ങനെല്ലാം പല ഭൂരിപക്ഷം കൂടി, പക്ഷേ അവിടെ രണ്ടാം സ്ഥാനത്ത് ബി ജെ പി ആണ്. അതെ അതെ. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെയെല്ലാമുള്ള വീമ്പിളക്കലികളും അർത്ഥശൂന്യമായ വർത്തമാനങ്ങൾക്കും ഒക്കെ കുപ്രസിദ്ധനാണ് ഈ കണിച്ചുകുളങ്ങരക്കാരനായിട്ടുള്ള പിന്നെ ബി ജെ പിയുടെ പുതിയ സുഹൃത്ത്. അദ്ദേഹം ഈ പ്രവർത്തനങ്ങളിലൂടെ ഒരു കാര്യം തെളിയിച്ചു, ശ്രീനാരായണ ഗുരുവിൻ്റെ മഹത്തായ ജാതിമതാതീതമായ ആധ്യാത്മിക ചിന്തകൾ അതിനിന്നും കേരളത്തിലെ ജനമനസ്സുകളിൽ സ്വാധീനമുണ്ട് എന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ തോൽവിയിലൂടെ അദ്ദേഹം തെളിയിക്കുകയുണ്ടായി. പിന്നെ ജനങ്ങൾക്കിടയിൽ ബി ഡി എസിന് എത്രത്തോളം സ്വാധീനമുണ്ടെന്നുള്ളത് തിരക്കിട്ട് ഞാനൊരു അഭിപ്രായം പറയാനായിട്ട് ഒരുമ്പെടുന്നില്ല. എന്നാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തെ തകിടം മറിക്കാൻ കഴിയുന്ന സ്വാധീനമൊന്നും ബി ഡി ജെ എസിന് ഇല്ല എന്നുള്ള കാര്യം ഇതിനകം തന്നെ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വി മുരളീധരൻ, നേരത്തെ കെ വി തോമസ് മാഷനെ പോലെ ശുഭിതനാവരുത്. വെള്ളാപ്പള്ളി നടേശൻ ബി ജെ പിക്ക് ഒരു ബാധ്യതയായി മാറിയോ? ഞാൻ ചോദിക്കുന്നത് 2014 മുതലുള്ള ആനുപാതിക വളർച്ച വെച്ച് നോക്കുമ്പോൾ 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതാക്കൾ തന്നെ ഇതല്ല നേരത്തെ പ്രതീക്ഷിച്ചിരുന്നു അവകാശപ്പെട്ടതും. ആ അർത്ഥത്തിലാണ് ചോദ്യം. വെള്ളാപ്പള്ളി നടേശന്റെ ബാന്ധവം ഗുണമോ ദോഷമോ? അതായത് ഈ തെരഞ്ഞെടുപ്പുകളെ ഒരിക്കലും നമുക്ക് അതും ഒരു താരതമ്യമായിട്ട് കണക്കാക്കാം. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ ഉണ്ടായിട്ടുള്ള വർധനവ്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ എത്തിയപ്പോൾ ഉള്ള തെരഞ്ഞെടുപ്പിൻ്റെ വർധനവ്, അവിടെ നിന്ന് ഇവിടെ എത്തുമ്പോൾ എത്ര വർധനവുണ്ടായിരുന്നത്. പക്ഷേ ബി ജെ പിക്ക് കേരളത്തിൽ പരമ്പരാഗതമായിട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന വോട്ട് ഒരിക്കലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടാറില്ല. അത് സ്ഥിരമായിട്ടുള്ളൊരിതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേരത്തെ കിട്ടിക്കൊണ്ടിരുന്നത്. ആ നിലയിൽ നോക്കുമ്പോൾ ഞങ്ങൾക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ 10.8% നിന്നും ഞങ്ങൾ മുന്നോട്ട് പോയി. മറ്റൊരു മാനദണ്ഡം ഞാൻ ചോദിക്കട്ടെ, കേന്ദ്രത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ബി ജെ പി നേരിടുന്ന രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് അങ്ങനെയാണെങ്കിൽ 2015-2016 താരതമ്യം ചെയ്താൽ അതൊക്കെ ഉണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ സാധാരണ ബി ജെ പി
21,000 വാർഡുകളിൽ ഒരു 7,000 വാർഡുകളിലാണ് ബി ജെ പിക്ക് ഒരു എഫക്റ്റീവായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്നത് എന്നുള്ളതുകൊണ്ട് അത്രയും വാർഡുകളിലെ മത്സരിക്കാറുണ്ടായിരുന്നുള്ളൂ. ഈ തവണ ആ സ്ഥിതി മാറ്റി ഞങ്ങൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തയ്യാറെടുപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു 18,000-ത്തിലധികം സീറ്റുകളിൽ ഞങ്ങൾ മത്സരിച്ചിരുന്നു. ആ അതുകൊണ്ട് തന്നെ ആനുപാതികമായിട്ടുള്ളൊരു വളർച്ച ആ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് പ്രകടമാക്കാൻ കഴിഞ്ഞു. ഇപ്പോഴത്തെ ചോദ്യം ഈ ബി ഡി ജെ എസ് ഘടകം എന്നുള്ളതാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം ബി ഡി ജെ എസ് ഞങ്ങളുമായിട്ട് കൂട്ടുകൂടിയത് ഒരു തലത്തിലും ഒരു തരത്തിലും ഞങ്ങൾക്ക് ദോഷകരമായിട്ട് ബാധിച്ചിട്ടില്ല. അത് ഈ മുന്നണി കേരളത്തിലൊരു പുതിയൊരു മുന്നണി സംവിധാനം രൂപപ്പെടുന്നതിൽ സഹായകരമായിട്ട് മാത്രമേ വന്നിട്ടുള്ളൂ. പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടായോ? അതുകൊണ്ട് അത് പരിശോധിക്കേണ്ടി വരും. കാരണം എല്ലാം ഈഴവരെ ഇടതുപക്ഷത്ത് നിന്ന് അടർത്തി മാറ്റാമെന്നുള്ള ഒരു വൃഥാമോഹമായിരുന്നു വെള്ളാപ്പള്ളി. വന്നിട്ടില്ല എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. കാരണം ഇടതുപക്ഷ മുന്നണിക്ക് വോട്ട് കൂടി അല്ലെങ്കിൽ അവർ ജയിച്ചു എന്ന് പറയുന്നത് അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം അവിടെ തന്നെ നിന്നതുകൊണ്ടാണോ അവരുടെ കൂട്ടത്തിൽ നിന്ന് പോയതിനേക്കാൾ കൂടുതൽ ആൾക്കാരെ അവർക്ക് വേറെ സ്ഥലത്ത് നിന്ന് കൊണ്ടുവരാൻ പറ്റിയതാണോ? അത് വിലയിരുത്തപ്പെടേണ്ട ഒരു കാര്യമല്ല. ബി ജെ പി പറഞ്ഞില്ലെങ്കിലും വെള്ളാപ്പള്ളി പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, ഈഴവ സമുദായത്തെ ഇടതുമുന്നണി വഞ്ചിക്കുകയാണ് സി പി എം. കാലാകാലങ്ങളായി അവരെ ഒരു ചവിട്ടുപലകയായി മാത്രം ഉപയോഗിക്കുന്നു. അങ്ങനെ സമുദായത്തെ അടിത്തട്ടിലുള്ളവരെ ചവിട്ടി ഇടതുമുന്നണി നേതാക്കൾ അധികാരം പങ്കിടുക മാത്രമാണ്, അതിൽ നിന്നൊരു മാറ്റമല്ല. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ കുരിശുയുദ്ധം പ്രഖ്യാപിച്ചത് സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടായിരുന്നു. ആ അർത്ഥത്തിലാണ് ഞാൻ ചോദിച്ചത്. ഒന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെയല്ല, സി പി എമ്മിന് സംഭവിച്ചിട്ടില്ല എന്നെങ്ങനെ പറയാം? സി പി എമ്മിന്റെ വോട്ട് ബേസ് മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒരു വിലയിരുത്തലെത്താലോ? അതായത് ഇടവ വിഭാഗം നഷ്ടപ്പെട്ടു, പക്ഷേ വേറെ ചില ആൾക്കാർ വന്നു. ആ വേറെ ചില ആൾക്കാർ വന്നു. പക്ഷെ അതെ, എനിക്ക് തോന്നുന്നു പത്തനംതിട്ട, കൊല്ലം, ആലപ്പുഴ ഈ മണ്ഡലങ്ങളൊക്കെ നോക്കിയാൽ അങ്ങനെ പറയാൻ കഴിയുമോ? എന്തുകൊണ്ട് പറയാൻ പറ്റില്ല? ഇപ്പൊ ചേർത്തല, അരൂര് പോലെയുള്ള മണ്ഡലങ്ങളിലെ ഭൂരിപക്ഷം നോക്കിയാൽ അതിന്റെ കണക്കുകളിലേക്ക് പോകേണ്ടി വരും. കുറച്ചും കൂടി വിശദമായിട്ട് കണക്കുകളിലേക്ക് പോകേണ്ടി വരും. കുറച്ചും കൂടി വിശദമായിട്ട് കണക്കുകളിലേക്ക് പോകേണ്ടി വരും. ആലപ്പുഴ, അമ്പലപ്പുഴയൊക്കെ ഇവിടുത്തെ എൽ ഡി എഫ് മുന്നേറ്റം തന്നെയാണ് പരിശോധിക്കേണ്ടത്. എവിടെ? ആലപ്പുഴയിലെ. ആലപ്പുഴയില് എതിർ സ്ഥാനാർത്ഥിയായിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അവിടെയുള്ള ഒരാളല്ല. അപ്പോൾ ഈ ഈ ഭൂരിപക്ഷത്തിൻ്റെയൊക്കെ പിന്നിൽ ഓരോ മണ്ഡലത്തിനും ആ മണ്ഡലത്തിൻ്റെതായിട്ടുള്ള പല പ്രത്യേകതകളുണ്ട്. എം എ ബേബി, വെള്ളാപ്പള്ളി ചടൂലമായ രാഷ്ട്രീയ നീക്കങ്ങൾ പലതവണ നടത്തിയിട്ടുണ്ട്. ഇരു മുന്നണികളെ മാറി മാറി അമ്മാനമാടിക്കൊണ്ടിരുന്ന ഒരു മതസാമുദായ നേതാവാണ്. ഒരു മൂന്നാം ചേരിയിൽ പോയ വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു? ഇനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മുന്നേറ്റം എങ്ങനെയാണ് താങ്കൾ കാണുന്നത്, മുന്നോട്ടുള്ള യാത്ര? അതിലുള്ള ഒരു വലിയ പ്രശ്നം, കേരളത്തിലെ ജനങ്ങൾ നല്ലൊരു ഭാഗം പത്രം വായിക്കുന്നവരും നിങ്ങളുടെ ടെലിവിഷൻ ചാനൽ പരിപാടികൾ ശ്രദ്ധിക്കുന്നവരും ചായക്കടയിൽ ചർച്ച ചെയ്യുന്നവരും ഒക്കെയാണ്. അവർക്ക് ഈ വെള്ളാപ്പള്ളി നടേശനും ബി ജെ പിയും തമ്മിൽ യോജിക്കുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ശ്രീനാരായണ ദർശനത്തെക്കുറിച്ച് ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ജാതിമതാതീതമായ ആധ്യാത്മികതയുടെ വക്താവായിരുന്നു ശ്രീനാരായണ ഗുരു. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ബി ജെ പിയുടെ നേതാക്കന്മാർ എന്തു പറഞ്ഞാലും ബി ജെ പിയെ അതിൻ്റെ സ്വത്വത്തെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയുണ്ട്. അപ്പം ഒന്ന്, ഇത് പൊരുത്തപ്പെടുന്നതല്ല. രണ്ട്, ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്നെ ആദ്യം വലിയ ശബ്ദത്തിൽ സംസാരിച്ചുകൊണ്ടാണ് രാഷ്ട്രീയ രംഗപ്രവേശം നടത്തിയതെങ്കിലും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തെ തുറന്നു കാണിച്ചുകൊണ്ടും ഈ പൊരുത്തക്കേട്, ശ്രീനാരായണ ദർശനത്തിൻ്റെ പേരിലുള്ള ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിൻ്റെ നേതാവ് ഒരു പാർട്ടി ഉണ്ടാക്കി എങ്ങനെ ബി ജെ പിയുമായിട്ട് ചേരുന്നു എന്നെല്ലാമുള്ള ദാർശനിക പ്രശ്നങ്ങൾ ഞങ്ങൾ ഉന്നയിക്കുകയും പിന്നെ അദ്ദേഹത്തിൻ്റെ വാജ്പേയി ഗവൺമെൻ്റ് കാലത്ത് അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങളിലെല്ലാം റെയ്ഡ് നടന്നു. അപ്പോൾ ആ റെയ്ഡിൽ കണ്ടെത്തി എന്തെങ്കിലും കാര്യവും കൂടെ ചർച്ച ചെയ്തിട്ടാണോ ബി ജെ പിയുമായിട്ടുള്ളൊരു കൂട്ടുകെട്ടിന്? ഒരു പരാതി കൊടുത്ത ആൾ കുമ്മനം രാജശേഖരനായിരുന്നു. അല്ല, ഈ അപ്പം ഇതെല്ലാം ഒരു മിനിറ്റ് ഇതെല്ലാം ചേർന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ രാഷ്ട്രീയ പ്രവേശത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ പലതരത്തിലുള്ള സംശയങ്ങളും ചോദ്യങ്ങളും ഉയർത്തി. മറ്റേ മൈക്രോ ഫൈനാൻസ് പിന്നെ വിവാദം, അങ്ങനെ ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശൻ ഒരു ബാധ്യതയായി. വെള്ളാപ്പള്ളി നടേശന് ബി ജെ പിയുടെ മതേതരമല്ലാത്ത രാഷ്ട്രീയം, അതും ബാധ്യതയായി. അതാണ് എന്റെ ചോദ്യം. അതിന് താങ്കൾ വ്യക്തമായി മറുപടി പറഞ്ഞില്ലേ, വെള്ളാപ്പള്ളി നടേശന് ഇതേ രാഷ്ട്രീയവുമായി തന്നെ കേരളത്തിൽ മുമ്പോട്ട് പോകുമെന്ന് താങ്കൾ കരുതുന്നു? പോകാൻ കഴിയില്ല, കാരണം അത് പരാജയമാണ് തെളിഞ്ഞു കഴിഞ്ഞു. അല്ല, ഞാൻ പറയട്ടെ, ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പേ ശ്രീനാരായണ ഗുരുദേവന്റെ ശ്രീനാരായണ ദർശനത്തെക്കുറിച്ചിട്ടുള്ള ഒരു താത്വിക ചർച്ചയൊക്കെ
ശ്രീ എം എ ബി ബി ഇവിടെ പറഞ്ഞു. ശ്രീനാരായണ ഗുരുദേവൻ മതാതീതമായിട്ടുള്ള ആധ്യാത്മികതയായിരുന്നു. ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ചതൊക്കെ ക്ഷേത്രങ്ങൾ മാത്രമാണ്. ശ്രീനാരായണ ഗുരുദേവൻ എഴുതിയത് മുഴുവൻ തന്നെ ദേവീ സ്തുതികളും സുബ്രഹ്മണ്യ സ്തുതികളും ശിവസ്തുതികളുമാണ്. ഇത് ഏത് ജനവിഭാഗത്തിൻ്റെതാണെന്നുള്ള വളരെ പ്ലെയിനായിട്ടുള്ളൊരു ചോദ്യത്തിൽ നിന്ന് എന്താണ് ആ ദർശനം എന്നുള്ളത് വളരെ വ്യക്തമാണ്. പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി കഴിഞ്ഞ 10-60 കൊല്ലമായിട്ട് ഇത് ചോദ്യം ചെയ്യപ്പെടാത്ത വിധത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇതിവിടെ അവതരിപ്പിച്ച് ജനങ്ങളുടെ മനസ്സിലൊരു തെറ്റിദ്ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ തെറ്റിദ്ധാരണ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്, ജനങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങി. കാരണം മറുവശം കൂടി ഇപ്പോൾ പുറത്തു വന്നു തുടങ്ങി. ഇത്രയും കാലം മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് മാത്രമേ ആ തലത്തിൽ കോൺഗ്രസ്സിന് പിന്നെ അങ്ങനെയുള്ള ബൗദ്ധികമായിട്ടുള്ള ചർച്ചകളിലേക്കൊന്നും പോകത്തുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ മതാതീത ആധ്യാത്മികത ആയിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോൺഗ്രസ്സുകാരെ അതിന് മറുപടി പറയാൻ പോകാറില്ല. മാർക്സിസ്റ്റ് പാർട്ടി പറയുന്നത് അതേപടി ആ സമൂഹം അംഗീകരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ആ സ്ഥിതി മാറിത്തുടങ്ങി. ആ സ്ഥിതി മാറിത്തുടങ്ങിയതിൻ്റെ പ്രതിഫലനം കണ്ടു തുടങ്ങി. പകരം മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ബേസ് മാറുന്നു എന്നുള്ളതാണ് എൻ്റെ പോയിന്റ്. ഇതില് പിന്നെ വിശദമായ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം. അതിപ്പോ ശ്രീനാരായണ ഗുരു ക്ഷേത്രങ്ങളാണ് സ്ഥാപിച്ചതെന്ന് പറഞ്ഞത് ശരിയാണ് തുടക്കത്തിൽ. അതിനുശേഷം അദ്ദേഹം, ഞാൻ ചുരുക്കി പറയാം, അദ്ദേഹം പറഞ്ഞു ക്ഷേത്രങ്ങളല്ല വേണ്ടത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് എന്ന് പറഞ്ഞു. വാഗ്ഭടാനന്ദനുമായിട്ട് അദ്ദേഹം നടത്തിയ ചർച്ചയുണ്ട്. അതിൽ വാഗ്ഭടാനന്ദൻ ചോദിച്ചു ഈ ക്ഷേത്രങ്ങളെല്ലാം ഇങ്ങനെ ആളുകളിത് വേണമെന്ന് പറയുന്നു, പള്ളിയോ മസ്ജിദോ ഞാൻ സ്ഥാപിക്കണമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാനും അത് സ്ഥാപിച്ചു കൊടുക്കും. ഈ 2016 പ്രത്യേകതയുണ്ട്, ഇന്നേക്ക് 100 വർഷം മുമ്പ് മെയ് മാസമാണ്, 1916 മെയ് മാസമാണ് പ്രബുദ്ധ കേരളത്തിൽ ശ്രീനാരായണ ഗുരുസ്വാമികളുടെ ഒരു വിജ്ഞാപനം വന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് എനിക്ക് മതവും ജാതിയും ഇല്ല എന്നാണ്. ഇത് ഞാൻ പറയാനുള്ള കാരണവും ശ്രീനാരായണ ഗുരു അതി പറഞ്ഞിട്ടുണ്ട്. ചെറിയ പ്രസ്ഥാനം എന്താ, എൻ്റെ ശിഷ്യന്മാരായിട്ടുള്ള ചിലർ എനിക്ക് മതവും ജാതിയും ഇല്ലാതായിരിക്കുന്നുവെന്ന് മനസ്സിലാകാതെ പെരുമാറുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെക്കുറിച്ചുള്ള സംശയ നിവാരണം വരുത്താനാണ് SNDP യോഗത്തെങ്കിലും ഈ ചർച്ച വരും ദിവസങ്ങളിൽ നടക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഈ രാഷ്ട്രീയ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ശ്രീ എം ഐ ഷാനവാസും ശ്രീ ജോർജ് കുര്യനും ചേരുന്നു. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ ദില്ലിയിൽ തുടരുന്നു. ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ, ഈ കേരളത്തിൻ്റെ 15% NDA അനുകൂലമായി കിട്ടിയ ജനവിധിയെ ധ്രുവീകരണത്തിൻ്റെ ഭാഗമായും എതിർക്കപ്പെടേണ്ടതായും ശ്രീ വെങ്കടേഷ് രാമകൃഷ്ണൻ കാണുമ്പോൾ അത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായി വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രകടമാവാനാണോ സാധ്യത? ഇനി ഒരു പോരാട്ടം അത് LDFഉം BJPയും തമ്മിലായിരിക്കും. BJP അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഒരു രണ്ടാം ശക്തിയുടെ സ്ഥാനത്തേക്ക് എത്തും. അങ്ങനെയുള്ള ചില വിലയിരുത്തലുകളുമുണ്ട്. അല്ല, ആ വിലയിരുത്തലുകൾക്ക് എന്തായാലും ശരി, ഈ രാഷ്ട്രീയം BJPയും അതിൻ്റെ സഖ്യശക്തികളും കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയം എന്താണെന്ന് BJPയെ പ്രതിനിധാനം ചെയ്ത് ഇവിടെ സംസാരിക്കുന്ന എൻ്റെ സുഹൃത്ത്, അദ്ദേഹം അത് വ്യക്തമായി സൂചിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഈഴവ സമുദായത്തിൻ്റെ വോട്ട് LDFൽ നിന്ന് മാറുകയും പുതിയ വിഭാഗങ്ങൾ LDFലേക്ക് വരികയും ചെയ്തിരിക്കുന്നു എന്നാണ്. ഇത് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇത് കേരളത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജാതീയ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു അജണ്ട അദ്ദേഹത്തിൻ്റെ പാർട്ടിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന സംഘപരിവാറിലെ മറ്റ് ശക്തികളും ആസൂത്രണം ചെയ്തു കഴിഞ്ഞു, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദിശയിലേക്കാണ് അവർ പോകാൻ ശ്രമിക്കുന്നതിനുള്ള ഏറ്റവും വ്യക്തമായ സൂചന അദ്ദേഹം തന്നെ നൽകുകയാണ്. ഇപ്പം നമ്മൾ ഈ കേരളത്തിലെ ഫലം എടുത്ത് ആ ഓരോ മണ്ഡലത്തിലെയും ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ വിലയിരുത്തുകയാണെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ഈ ഈഴവ സമുദായത്തിൽ നിന്ന് വലിയ വോട്ടുകൾ നേടിയെടുക്കാൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ്റെ പാർട്ടിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. തീർച്ചയായും BJP അതിൻ്റെ മുൻ പ്രകടനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ഒരു ചെറിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് CPMൻ്റെയും LDFിൻ്റെയും എന്ത് തരത്തിലുള്ള വോട്ടിൻ്റെ സ്രോതസ്സാണോ അവർക്കുള്ളത് അത് പൂർണ്ണമായും മാറിയിരിക്കുന്നു, അതിന് പുതിയ സ്വഭാവം വന്നിരിക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള പ്രചാരണങ്ങൾ, അത് രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഒരു കാരണവശാലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ്. പക്ഷേ തീർച്ചയായും ഈ രീതിയിലാണ് BJPയും സംഘപരിവാറിലെ മറ്റ് ശക്തികളും പല സംസ്ഥാനങ്ങളിലും സമാനമായ പ്രചാരണം നടത്തി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട്
ഇതിൽ വലിയ അത്ഭുതമൊന്നും ഇല്ല ഇല്ലതാനും. ശ്രീ വെങ്കടേഷ്മ ഒരു നിമിഷം, ഇപ്പോൾ ശ്രീ ഒ രാജഗോപാൽ നേമത്ത് വിജയിച്ച ബി ജെ പി സ്ഥാനാർത്ഥി മുതിർന്ന നേതാവ് ശ്രീ ഒ രാജഗോപാൽ തത്സമയം ചേരുന്നു. ശ്രീ രാജഗോപാൽ അഭിനന്ദനങ്ങൾ. സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി നിയമസഭയിലേക്ക് നിയമസഭാംഗമായി എത്തുകയാണ്. എന്താണ് നേമത്ത് ഒരുപാട് തവണ പരീക്ഷിച്ചതിന് ശേഷം നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ വിജയം സമ്മാനിച്ചത്? പല ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഈ പ്രാവശ്യം ബി ജെ പി ഒറ്റയ്ക്കല്ലല്ലോ മത്സരിച്ചിട്ടുള്ളത്. മുമ്പെല്ലാം ബി ജെ പി ഒറ്റയ്ക്കാണ് മത്സരിച്ചിരുന്നത്. ഈ പ്രാവശ്യം ദേശീയ ജനാധിപത്യ സഖ്യം എന്നുള്ള ഒരു സംവിധാനത്തിന് രൂപം കൊടുത്തിട്ടുണ്ട്. അത് വളരെ വൈകിപ്പോയി എന്നുള്ളത് കൊണ്ട് ആ സഖ്യത്തിൻ്റെ പൂർണ്ണ ഫലം മുഴുവൻ പ്രകാശിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. പക്ഷേ എങ്കിൽ തന്നെ അതൊരു നല്ല അളവിൽ അതിൻ്റെ ഗുണഫലം ഉണ്ടായിട്ടുണ്ട്. അത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണത്. രണ്ടാമത്തെ ഘടകം എനിക്ക് തോന്നുന്നത്, ഈ നരേന്ദ്രമോദി ഗവൺമെൻറ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നു. ഇവിടെ ഈ കേരളത്തിലുള്ള മീഡിയയിലും പത്രങ്ങളിലുമൊക്കെ ഉള്ളതായ ഇംപ്രഷൻ, അത് മാത്രം വായിക്കുന്ന ആൾക്കാർക്കുള്ള ഇംപ്രഷൻ, എന്തോ വലിയ ഭീകരനായിട്ടുള്ള ഒരാളാണ് നരേന്ദ്രമോദി. ആ മനുഷ്യ ഹത്യയൊക്കെ നടത്തുന്നതായിട്ടുള്ള ആളാണ്, ഭീകരനാണ്. അദ്ദേഹം വന്നാൽ ന്യൂനപക്ഷങ്ങൾക്ക് ആകെ വലിയ അപകടമാണ് എന്ന തരത്തിലുള്ള പ്രചരണ കോലാഹലങ്ങളൊക്കെയാണ് നടത്തിയിരുന്നത്. അത് തീർച്ചയായിട്ടും 2 കൊല്ലം മുമ്പ് നടന്നിട്ടുള്ള ലോക്സഭാ ഇലക്ഷനിൽ അദ്ദേഹത്തിന് വേണ്ടി നിൽക്കുന്ന ആൾക്കാർക്ക് പ്രതികൂലമായിട്ട് ഇവിടെയൊക്കെ ഫലമുണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ 2 കൊല്ലം അദ്ദേഹം ഭരണത്തിലുണ്ടായി. അങ്ങനെയുള്ള ആശങ്കയ്ക്കുള്ള യാതൊരു ന്യായീകരണവും ഇപ്പോൾ ഇല്ല. അവരുടെ കാഴ്ചപ്പാടിൽ മാറ്റം വന്നിട്ടുണ്ട്. വളരെ എന്നു മാത്രമല്ല, കേരളത്തിൻ്റെ വികസനത്തിൻ്റെ കാര്യത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ വലിയ തോതിലുള്ള സംഭാവന ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ അതിനെപ്പറ്റിയിട്ടുള്ളൊരു ഇംപ്രഷൻ, അദ്ദേഹത്തെ സംബന്ധിച്ചിട്ടും ബി ജെ പിയെ സംബന്ധിച്ചിട്ടുള്ള ഇംപ്രഷൻ ഒരു മാറ്റം വന്നിട്ടുണ്ട്. ബി ജെ പിയുടെ വളർച്ചയ്ക്ക് അത് സഹായമാവുന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം മാറിയ ഒരു അന്തരീക്ഷമാണ്, മുമ്പില്ലാത്തതായിട്ടുള്ള അന്തരീക്ഷമാണ്. അതൊക്കെ തന്നെ ഈ ഇലക്ഷനിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ശ്രീ ഒ രാജഗോപാൽ, 7 പതിറ്റാണ്ടോളം നീളുന്ന താങ്കളുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് വിജയമെന്നുള്ളത് വൈകി ഇപ്പോഴാണ് കൈവരുന്നത്. എല്ലാ തെരഞ്ഞെടുപ്പിലും ഒ രാജഗോപാൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം സൃഷ്ടിച്ചിരുന്നു. പക്ഷേ അത് വിജയത്തിലേക്ക് എത്തുമ്പോൾ പൊതുവേ താങ്കളുടെ രാഷ്ട്രീയ ശത്രുക്കൾ, ബി ജെ പിയുടെ രാഷ്ട്രീയ ശത്രുക്കൾ പറയും, ഒ രാജഗോപാലിന് കിട്ടുന്ന വ്യക്തിപരമായ വോട്ടുകൾ കൂടിയാണത് ബി ജെ പിയുടെ രാഷ്ട്രീയ വിജയമായി കാണേണ്ടതില്ല എന്ന്. പക്ഷേ ഇപ്പോൾ താങ്കളുടെ ആദ്യ പ്രതികരണം, നേമത്തെ ഒരു രാഷ്ട്രീയ വിജയമാണ് ബി ജെ പിയുടേത് ആണ് എന്നാണ്. ഇതിൽ ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിനെ സ്വാധീനിക്കുന്ന ഫലത്തിൽ ഹലോ പറഞ്ഞോളൂ, കേൾക്കാം. ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഫലത്തിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പല ഘടകങ്ങളുണ്ട്. തീർച്ചയായിട്ടും അതിൽ വ്യക്തിയുടെ പ്രഭാവമോ അല്ലെങ്കിൽ വ്യക്തിയെ സംബന്ധിച്ചിട്ടുള്ള ധാരണകളൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അതോടൊപ്പം തന്നെ മറ്റ് ഘടകങ്ങളും, അന്ന് നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ നമ്മുടെ പ്രവൃത്തി എങ്ങനെ അതിനെ ബാധിക്കും, നമുക്ക് ഏതാണ് കൂടുതൽ ഗുണകരം എന്നൊക്കെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും പരിഗണിക്കും. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഇലക്ഷൻ റിസൾട്ട് ഉണ്ടാവണമെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു അഭിപ്രായം എന്നുള്ളത് ഒരു ഘടകം മാത്രമാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാ കോർപ്പറേഷൻ, മുനിസിപ്പാൽ, ലോക്കൽ ബോഡീസ് ഇലക്ഷനിൽ ഇലക്ഷൻ നടന്നു. ആ ഇലക്ഷൻ നടന്ന അവസരത്തിൽ നമുക്ക് 15% വോട്ട് കിട്ടി. 15% വോട്ട് കിട്ടി. ഞാനൊന്നും രംഗത്തേ ഉണ്ടായിരുന്നില്ല, ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നില്ല, മത്സരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ അതായത് ബി ജെ പിയുടെ പ്രവർത്തനവും അതിൻ്റേതായിട്ടുള്ള ഫലം കൊണ്ട് കിട്ടിയിട്ടുള്ളതാണ്. അതൊരു വ്യക്തിക്ക് വേണ്ടിയിട്ട് അലൊക്കേറ്റ് ചെയ്യുന്നത് വ്യക്തിയുടെ കൊണ്ട് മാത്രമാണെന്ന് പറയുന്നത് മുഴുവൻ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നു. ശ്രീ രാജഗോപാൽ, വലിയ ഉത്തരവാദിത്തമാണ് താങ്കൾ, കാരണം പ്രധാനമന്ത്രിയുടെ ആദ്യ പ്രതികരണം, കേരളത്തിലെ ജനങ്ങളുടെ ശബ്ദം നിയമസഭയിൽ കേൾക്കും, ബി ജെ പിക്കും എൻ ഡി എക്കും വോട്ട് ചെയ്ത ജനങ്ങളൊക്കെ ഇനിയും ഈ നിയമസഭയിൽ ആ മുന്നണിയുടെ ശബ്ദമായി ഉയരേണ്ടത് താങ്കളുടേതാണ്. എങ്ങനെയാണ് നിയമസഭാ പ്രവർത്തനത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്? ഞാൻ നിയമസഭയിലേക്ക്
പ്രവേശിക്കാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ട് ഒരു വിലയിരുത്തൽ പറയാനായിട്ട് ഇപ്പം ഞാൻ പിന്നെ അശക്തനാണത്. പക്ഷേ എനിക്ക് പാർലമെൻ്ററി കാര്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് 4-5 കൊല്ലത്തെ അനുഭവം രാജ്യസഭയിൽ പ്രതിപക്ഷത്തിരുന്നിട്ടും ഭരണപക്ഷത്തിരുന്നിട്ടും ഉള്ള അനുഭവമുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു എനിക്കൊരു ആത്മവിശ്വാസം തരുന്ന കാര്യം. നോക്കാം, തീർച്ചയായിട്ടും നേരെ ചൊവ്വയുള്ള ഒരു കാഴ്ചപ്പാടിൽ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ശ്രീ ഒ രാജഗോപാൽ റെയിൽ മന്ത്രിയായിരുന്ന കാലത്ത് കേരളത്തിൽ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ പലരും പ്രശംസിക്കുന്നത് കേരളത്തിൽ കേട്ടിട്ടുള്ളതുമാണ്. എന്തായാലും ഈ വൈകിയ വേളയിലും ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് വളരെ നന്ദി. ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ഈ ചർച്ചയിൽ ശ്രീ എം എ ഷാനവാസ്, ശ്രീ ജോർജ് കുര്യൻ, ശ്രീ കെ എൻ ബാലഗോപാൽ എന്നിവർ ചേരുന്നു. ശ്രീ എം എ ഷാനവാസ്, പലപ്പോഴും ഈ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച പല കാര്യങ്ങളും ചർച്ച ചെയ്യുമ്പോൾ ഈ വോട്ടെടുപ്പിന് ശേഷം പോലും വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്ന ഒരു നേതാവാണ് ശ്രീ എം എ ഷാനവാസ്. നിങ്ങളുടെയൊക്കെ കണക്കുകൂട്ടലുകൾ തെറ്റും, ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ അഭിപ്രായ സർവേ തെറ്റും, ഭരണവിരുദ്ധ വികാരമില്ലാത്ത ഈ തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി സ്റ്റാർ ക്യാമ്പയിനറാണ് ഞങ്ങൾ ഭരിക്കും എന്തു പറയുന്നു ഈ ജനവിധി അറിഞ്ഞ ശേഷം? ഞങ്ങളുടെ കണക്കുകളും ഞങ്ങൾക്ക് ലഭിച്ച റിപ്പോർട്ടുകളും എല്ലാം വളരെയധികം തെറ്റിപ്പോയി എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഞങ്ങൾക്കൊരു പ്രതി അത് പിന്നെ വിനു അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജയിക്കുമ്പോൾ എല്ലാ കണക്കുകളും ശരിയാവും, തോക്കുമ്പോൾ എല്ലാ കണക്കുകളും തെറ്റും. CPM തന്നെ തോറ്റ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവർ വിജയിക്കും തൂത്തുവാരുമെന്ന് പറഞ്ഞിരുന്നു, പക്ഷേ റിസൾട്ട് വന്നപ്പോൾ തെറ്റി. അതുപോലെ തന്നെ കേരളത്തിൽ ഞങ്ങൾക്ക് ചില ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾ ഞങ്ങളുടെ അണികൾ ഞങ്ങൾക്ക് നൽകിയ ഫീഡ്ബാക്കിൽ നിന്നും കുറേ പിന്നോട്ട് ഞങ്ങൾക്ക് പോകേണ്ടി വന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഒരു കനത്ത ആഘാതം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി. അത് ഞാൻ എൻ്റെ കാഴ്ചപ്പാടിൽ ഇത് ഒരു വൺ ടൈം ഫെയിലിയറാണ്. ഈ ഫെയിലിയറിൽ നിന്നും തിരിച്ച് കയറുന്നതിന് വേണ്ടിയുള്ള സ്റ്റെപ്പുകൾ ഞങ്ങളെടുത്ത് ആലോചിച്ച് മുമ്പോട്ട് നീങ്ങും. ശ്രീ എം എ ഷാനവാസ്, പാർട്ടി ഫോറത്തിലും പുറത്തും ആർജവത്തോടെ അഭിപ്രായം പറയുന്ന ഒരു നേതാവാണ് താങ്കൾ. താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ മുമ്പോട്ട് വയ്ക്കുകയാണ്. കോൺഗ്രസിന് പാലക്കാട് മുതൽ കാസർഗോഡ് വരെ ജില്ലയിലെ പ്രകടനം നോക്കൂ. 6 ജില്ലകൾ 6 കോൺഗ്രസ് MLA മാർ മാത്രമാണുള്ളത്. കാസർഗോഡും കോഴിക്കോടും കോൺഗ്രസ് MLA മാരില്ല. വയനാട്ടിലൊന്ന്, മലപ്പുറത്തൊന്ന്, പാലക്കാട് 2. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്ന 6 ജില്ലകൾ 6 കോൺഗ്രസ് MLA മാർ മാത്രം. താങ്കൾ വയനാട്ടിലെ MP ആണ്, ആ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശക്തനായ കോൺഗ്രസ് നേതാവാണ്. എത്രമാത്രം നിരാശയുണ്ട് ഇതിൽ? സുരേഷ്, നിരാശയുണ്ട്. സ്വാഭാവികമായിട്ടും ഈ പരാജയത്തിൽ ഞങ്ങൾക്ക് നിരാശയുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് വ്യക്തിപരമായിട്ടും എനിക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ This is not the end of all. കാലാവസ്ഥയിലും പിടിച്ചു നിന്നു ശ്രീ എം എ ഷാനവാസ്. എന്താണ് കോൺഗ്രസിന് പറ്റിയത്? ശക്തരായ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ പോലും നിലമ്പൂര്, താങ്കൾക്കറിയാമല്ലോ, ആര്യാടന്റെ സാന്നിധ്യം കൊണ്ട് തന്നെ അവിടെ ഒരു കോൺഗ്രസ് സംസ്കാരം ഉണ്ടായ, ലീഗിന്റെ സ്വാധീനമില്ലാതെ ഒരു കോൺഗ്രസ് സംസ്കാരം ഉണ്ടായ മണ്ഡലമാണ്. ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടു പോയി. അതിൻ്റെ അകത്ത് ഒരു കാര്യമുണ്ട് സുരേഷ്, എടുത്ത് അസസ് ചെയ്താൽ എൻ്റെ അഭിപ്രായത്തിൽ ഞാനിവിടെ ഒരു മറവും കൂടാതെ പറയുകയാണ്, ഇതിൻ്റെ അകത്ത് ഒരു ന്യൂനപക്ഷ കൺസോളിഡേഷൻ ഉണ്ടാക്കുന്ന കാര്യത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി ഇതിൻ്റെ അകത്ത് ഇവിടെ വിജയിക്കുകയാണ്. അഗ്രസീവായി വെള്ളാപ്പള്ളി നടേശനെതിരായി, വെള്ളാപ്പള്ളി നടേശൻ്റെ ചില പ്രഖ്യാപനങ്ങളും പ്രസംഗങ്ങളുമൊക്കെ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടായി. ഞാൻ അതിലേക്കാണ് വരുന്നത്. ഞാൻ ആ ഒരു പോയിന്റിലേക്ക് ഞാൻ വരികയാണ്. എനിക്കറിയാതെ, അതായത് പിന്നെ മിസ്റ്റർ ഒ രാജഗോപാൽ പറഞ്ഞതുപോലെ നരേന്ദ്രമോദിയെക്കുറിച്ച് നല്ല അഭിപ്രായമൊന്നുമില്ല. നരേന്ദ്രമോദിയെ 2 കൊല്ലത്തെ ഭരണം കൊണ്ട് കൂടുതൽ ഭീതിയോടുകൂടി ന്യൂനപക്ഷങ്ങൾ നോക്കുന്നു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ CPMനെ ഓപ്റ്റ് ചെയ്തു. പിന്നെ മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം മാസസിൻ്റെ ഇടയിലുള്ള
ക്രെഡിബിലിറ്റിക്ക് ക്ഷതം തട്ടിയില്ല. രണ്ട് മൂന്ന് സീറ്റുകൾ വളരെ തുച്ഛമായ, ഇപ്പോൾ കൊടുവള്ളിയാണെങ്കിലും എൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ട തിരുവമ്പാടിയാണെങ്കിലും താനൂരാണെങ്കിലും അവർ വിജയിക്കേണ്ടതായിരുന്നു. അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരിലുള്ള വിശ്വാസം മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല, മൈനോറിറ്റിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു, അതുകൊണ്ട് അവരവിടെ ഓപ്റ്റ് ചെയ്തു. മാർക്സിസ്റ്റ് പാർട്ടിക്ക് നഷ്ടപ്പെട്ട ഏതെങ്കിലും വോട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കോമ്പൻസേറ്റ് ചെയ്യാനും അതിന് കൂടുതൽ അവർക്ക് ഈ മെജോറിറ്റി അവർക്കുണ്ടാക്കി കൊടുക്കുവാനും മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് സാധിച്ചപ്പോൾ കോൺഗ്രസ്സിന് പറ്റിയ ക്ഷീണം അതിന് ലീഡർഷിപ്പ് ഇരുന്ന് അവലോകനം ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. ഒരു മെജോറിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു വിഭാഗത്തിൻ്റെ വോട്ട് പോയി, മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു വിഭാഗത്തിൻ്റെ വോട്ട് പോയി, ഇത് രണ്ടും കൂടെ വന്നതുകൊണ്ടാണ് ഇത്ര വലിയ കനത്ത ഒരു പരാജയം ഞങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് തിരിച്ചു. ശ്രീ കെ എൻ ബാലഗോപാൽ, ഇവിടെ ശ്രീ ഷാനവാസ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ന്യൂനപക്ഷത്തിൻ്റെ കൺസോൾട്ടേഷൻ, അത് ബി ജെ പിക്ക് എതിരായ വികാരമുണ്ടായപ്പോൾ അത് സി പി എമ്മിനും എൽ ഡി എഫിനും അനുകൂലമായെന്നാണ്. അങ്ങനെ മാത്രം കാണാവുന്നതാണോ ഈ വിജയത്തെ? അത് അങ്ങനെ മാത്രം കാണാവുന്നതല്ല. ഇപ്പോൾ തന്നെ ഈ പറയുന്ന കണക്കുകൾ അവർ വസ്തുതകളിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. എനിക്ക് ശ്രീ ഷാനവാസ് എൻ്റെ അടുത്ത സുഹൃത്താണ്, പാർലമെൻറ്റിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്ന ആളെന്ന വളരെ അടുപ്പമുള്ള ആളാണ്. ഈ കോൺഗ്രസിന് യഥാർത്ഥത്തിൽ പറ്റിയതെന്താ, കൊല്ലം ജില്ലയിലെ കണക്ക് ഞാൻ പറയാം. 11 സീറ്റ് എൽ ഡി എഫ് ജയിച്ചൊരു ജില്ലയാണ്, 100% ഞങ്ങൾ ജയിച്ചു. അവിടെ ഞങ്ങൾക്ക് 51% വോട്ടുണ്ട്. ജില്ലയിലെ ആകെ കണക്കെടുക്കുമ്പോൾ 51% 265,000 വോട്ട് ഞങ്ങൾ കോൺഗ്രസിനേക്കാളും കൂടുതലാണ്, യു ഡി എഫിനേക്കാളും കൂടുതലാണ് ജില്ലയിൽ. യു ഡി എഫിൻ്റെ 35% താഴെയുള്ളൂ, 34% മറ്റുമാണ് ആവറേജ്, 34 ഇല്ല. ബി ജെ പിക്ക് 13%, ഇവർ രണ്ടും കൂടെ കൂടുമ്പോൾ 47%. അപ്പം ഇവരൊരുമിച്ച് നിന്നിരുന്നേ പോലും, അത്ര വോട്ട് ഒരുമിച്ച് നിന്നിരുന്നേ പോലും എൽ ഡി എഫിൻ്റെ വോട്ട് 51% ഉണ്ട്. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ, ഈ ചൂരനാട് രാജശേഖരൻ അദ്ദേഹത്തെ പോലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാവാണ്, കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറിയാണ്. ചൂരനാട് രാജശേഖരൻ മത്സരിച്ച ചാത്തന്നൂരിൽ 22% ഇപ്രാവശ്യം കോൺഗ്രസിനുള്ളൂ, ബി ജെ പിക്ക് 25% മൂന്നാം സ്ഥാനത്ത് പോയി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 43% ഉള്ളതാണ് 22% കുറഞ്ഞത്. എന്ന് പറഞ്ഞാൽ 20% ഒറ്റയടിക്ക് സാധാരണഗതി കോൺഗ്രസ്സുകാരുടെ കുറയുമോ? അപ്പോൾ അത് ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഈ കോൺഗ്രസ് ഈ ചൂരനാട് രാജശേഖരനെ നിർത്തി അവിടുത്തെ വോട്ട് ബി ജെ പിക്ക് കൊടുക്കാനും, കരുനാഗപ്പള്ളി അതുപോലെ തന്നെ എം എം ഹസൻ മത്സരിച്ച ചടയമംഗലം, ഉണ്ണിത്താൻ മത്സരിച്ച കുണ്ട്ര, അതുപോലെ കൊല്ലം തുടങ്ങിയ സീറ്റുകൾ, തിരുവനന്തപുരത്ത് അസീസ്, ഈ സീറ്റുകളിൽ വോട്ട് മാറ്റിക്കൊടുക്കാൻ ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നു. ആ ധാരണ വർക്കൗട്ട് ചെയ്തില്ല, കോൺഗ്രസിൻ്റെ വോട്ട് അങ്ങോട്ട് പോയതല്ലാതെ വേറൊന്നും വന്നില്ല. ഈ തരത്തിൽ ഏറ്റവും തരംതാണ പ്രവർത്തനം നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒറ്റയടിക്ക് 51% വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് കിട്ടിയത് പോകത്തില്ല. ഈ തൊട്ടുമുമ്പത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് കിട്ടിയ വോട്ടും കിട്ടിയില്ല. ഈ തരത്തിൽ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കി, ഉമ്മൻചാണ്ടി പറഞ്ഞു ഇവിടെ കുട്ടനാട് പോയപ്പോൾ പറഞ്ഞു ഞങ്ങളും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന് പറഞ്ഞൊരു ഒരു നമ്പറുണ്ടല്ലോ, അത് ചെയ്തതാണ്. കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ തകർക്കുന്ന പരിപാടിയാണ് ഇവർ ചെയ്തത്. മൈനോറിറ്റി വോട്ട് ശരിയാണ്, മൈനോറിറ്റി വോട്ട് ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. പക്ഷേ മെജോറിറ്റി വോട്ട് ഇവിടെ കമ്മ്യൂണിറ്റി വൈസൊക്കെ പറയുകയാണ്, കമ്മ്യൂണൽ വൈസൊക്കെ പറയുകയാണെങ്കിൽ, ജാതി അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ, ഈ ഈ ബി ജെ പിയുടെ നയങ്ങൾക്കെതിരെ ഏറ്റവും ശക്തമായി എതിർത്ത് വയ്ക്കുന്നവരാ? മൈനോറിറ്റി മാത്രമാണോ? ഇവിടെ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസും യങ്ങർ ജനറേഷനും അതുപോലെ സാഹിത്യകാരന്മാരും സാംസ്കാരിക നായന്മാരും ഒക്കെ ഇവരുടെ അസഹിഷ്ണുതയ്ക്കെതിരെ നിൽക്കുകയാണ്. ഒരു വൈസ് ചാൻസലറായിരുന്ന ആളെയാണ് കലബുർഗിയാണ് വെടിവെച്ചു വന്നത്, ഹിന്ദുമതത്തിനകത്തെ ചില കാര്യങ്ങളെപ്പറ്റി പറഞ്ഞാൽ, അല്ലെങ്കിൽ ചില അനാചാരങ്ങളെപ്പറ്റി പറഞ്ഞാൽ. അപ്പോൾ ഹിന്ദുമതത്തിലുള്ള ആളുകൾ ഉൾപ്പെടെ ഈ ബി ജെ പി അംഗീകരിക്കുന്നില്ല. ഓ രാജഗോപാൽ എങ്ങനെ ജയിച്ചത്? ഓ രാജഗോപാലിനെതിരെ കൊണ്ടുവന്ന് നിങ്ങൾ സ്ഥാനാർത്ഥിയാക്കിയത് ഇപ്പോൾ എൽ ഡി എഫിൽ നിന്ന് പുറത്തേക്ക് പോയ സുരേന്ദ്രൻപിള്ള എന്ന് പറഞ്ഞ താരതമ്യേന യാതൊരു പ്രാധാന്യമില്ലാത്തൊരു കാൻഡിഡേറ്റിനെ നിർത്തുകയും അതിന് പകരം നിങ്ങൾ ശിവകുമാറിനെ സഹായിക്കാൻ പോവുകയും സഹായിക്കാനായി ശ്രമിക്കുകയും ചെയ്തു. ഈ തരത്തിൽ ബി ജെ പിയുമായിട്ട് കോൺഗ്രസ് ഉണ്ടാക്കിയ അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് കേരളത്തിൽ ബി ഡി ജെ എസിൻ്റെ വോട്ടിൻ്റെ കാര്യവും അതുപോലെ ബി ജെ പിയുടെ വോട്ടിൻ്റെ ഒക്കെ കാര്യത്തിൽ ഞങ്ങളെടുത്ത ശക്തമായ നിലപാട് പോലെ നിങ്ങളെടുക്കാത്ത നിലപാട് കൊണ്ടാണ് നിങ്ങൾക്ക് അബദ്ധം ഉണ്ടായത്. ബി ഡി ജെ എസ് ശക്തിപ്പെട്ടാൽ എൽ ഡി എഫിൻ്റെ വോട്ട് കുറേ പോവും, അങ്ങനെ നിങ്ങൾക്ക് ജയിക്കാം അങ്ങ് അരുവിക്കരയിലെ പോലെ എന്ന് കണക്ക് കൂട്ടിയത് കൊണ്ടാണ്. ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ശ്രീ ഷാനവാസിനെയോ കോൺഗ്രസിനെയോ കുറ്റം പറയാൻ വേണ്ടിയിട്ടല്ല. നാളെ ആയാലും ബി ജെ പി അപകടകരമായ തരത്തിൽ വളരുന്നത് ഗുണം ചെയ്യില്ല എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് തിരുത്തണം, ഈ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. ജോർജ് കുര്യനും ചേരുന്നു. ശ്രീ ജോർജ് കുര്യൻ, ഒരുപാട് സ്ഥലത്ത് വലിയ ഭീഷണി മുഴക്കിയിരുന്നു വെള്ളാപ്പള്ളി നടേശൻ വി ഡി സതീശനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു. വി ഡി സതീശൻ ജയിച്ചു.
വി എസിന്റെ ഭൂരിപക്ഷം കുറയ്ക്കുമെന്ന് പറഞ്ഞു. വി എസിന്റെ ഭൂരിപക്ഷം കൂടി. ഇപ്പോൾ ഉടുമ്പൻചോലയിൽ എം എം മണിക്കെതിരെ വളരെ മോശമായ പരാമർശങ്ങൾ നടത്തി, എം എം മണിയെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞു, എം എം മണി ജയിച്ചു. ഇ എസ് ബിജുമോൾക്കെതിരെ വലിയ മോശമായ പരാമർശങ്ങളും പ്രസംഗവും നടത്തി, ബിജുമോൾ ജയിച്ചു. സത്യത്തിൽ നിങ്ങൾ ചുമക്കുന്ന ഒരു ഭാരമാണോ ഇപ്പോൾ വെള്ളാപ്പള്ളി? അല്ല, ഈ എം ഐ ഷാനവാസാണ് ഈ അടുത്ത കാലത്ത് ആദ്യമായിട്ട് ബി ജെ പിയെ നിയമസഭയിൽ കയറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല, കമ്മ്യൂണിസ്റ്റുകാരെ ഞങ്ങൾ സഹായിക്കും, കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങളെ സഹായിക്കുമെന്ന് പറഞ്ഞത് എം ഐ ഷാനവാസാണ്. അത് നടന്നില്ലല്ലോ. ബി ജെ പിയുടെ ഏറ്റവും വലിയ കടമ്പ ബി ജെ പി കടന്നില്ലേ? ഈ രീതിയിൽ പല രാഷ്ട്രീയ നേതാക്കന്മാരും പറഞ്ഞിട്ടുണ്ട്. എന്തിനു വെള്ളാപ്പള്ളി നടേശനെ മാത്രം പിടിക്കുന്നു? കേരളത്തിലെ അതുപോലെ എ കെ ആൻ്റണി എന്തൊക്കെയാണ് പറഞ്ഞത്? അച്യുതാനന്ദൻ എന്താണ് പറഞ്ഞത്? ഇത് കുളത്തിലെ വിരിയുന്നോ എന്തൊക്കെയല്ലേ പറഞ്ഞത്? അപ്പോൾ അങ്ങനെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും എ കെ ആൻ്റണി പറഞ്ഞത് ഒറ്റ കാരണവശാലും കേരള നിയമസഭയിലെ ബി ജെ പി പറഞ്ഞത് അതെ. ഞാൻ പറഞ്ഞത് ഇപ്പോൾ വെള്ളാപ്പള്ളിയുടെ മാത്രം എടുത്തിട്ട് ഈ ഇലക്ഷനിൽ കണ്ട ഒരു പ്രതിഭാസം, ഈ ബി ഡി ജെ എസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം രണ്ട് മുന്നണികളും നടത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ പുതിയ ഒരു രാഷ്ട്രീയ സംഘടനയായതുകൊണ്ട് അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷേ അവരുടെ ശക്തി തന്നെയാണ്, അല്ലെങ്കിൽ യാതൊരു സംശയവും വേണ്ട. ശ്രീ ഒ രാജഗോപാൽ നിയമസഭയിലേക്ക് ജയിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം, ഈ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, ആ ബി ഡി ജെ എസ് വളരെ ശക്തമായിട്ടുള്ള ഒരു ശക്തിയായിരുന്നു. അത് പക്ഷേ വെള്ളാപ്പള്ളി നടേശനെ അറ്റാക്ക് ചെയ്യുന്നത് കൊണ്ട് ആ ശക്തി ഇല്ലാതാവില്ല. പക്ഷേ ഒരു രാഷ്ട്രീയ രൂപം, ഒരു സംഘടനയായിട്ട് അത് രൂപപ്പെടുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഒരു പക്ഷേ ആയിരിക്കാം ഇങ്ങനെയുള്ള എതിർപ്പുകളും. ജോർജ് കുര്യൻ എന്തായാലും അക്കൗണ്ട് തുറന്നു എന്നത് വലിയ കാര്യമാണ്, പക്ഷേ അക്കൗണ്ട് തുറക്കുക എന്ന കേവലമായ ലക്ഷ്യത്തിന് വേണ്ടി ആയിരുന്നില്ല ഇത്തവണ മത്സരിച്ചതും. 71 എന്നുള്ള അതിശയോക്തി അല്ല എന്ന് ആവർത്തിച്ച് കുമ്മനൻ രാജശേഖരൻ പറഞ്ഞു. ശ്രീ എം ഐ ഷാനവാസ്, നേരത്തെ ബാലഗോപാൽ പറഞ്ഞ ഇതിന് താങ്കൾക്ക് മറുപടി ഉണ്ടാകും, പക്ഷെ ഒരു കാര്യം കൂടി ചേർത്ത് ചോദിക്കട്ടെ. താങ്കൾ പറഞ്ഞു നരേന്ദ്രമോദി ഭീതിയിൽ ന്യൂനപക്ഷങ്ങൾ ലീഗ് ഇതര മണ്ഡലങ്ങളിൽ കോൺഗ്രസിനെ വിട്ട് ഇടതുപക്ഷത്തേക്ക് പോയി എന്ന്. താങ്കൾ പറഞ്ഞത് ശരിയാണെങ്കിൽ എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തെ ബി ജെ പിയുടെ കാൽക്കീഴിലേക്ക് അടിയറവ് വെച്ചതിനെതിരെ ശബ്ദിച്ചു, ആ സ്വരത്തിൽ ശബ്ദിച്ചത് കോൺഗ്രസിൽ വി എം സുധീരൻ മാത്രമാണ്? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഒരക്ഷരം പോലും ഈ തെരഞ്ഞെടുപ്പിൽ ഹെലികോപ്റ്ററിൽ എൻ ഡി എക്ക് വേണ്ടി പ്രചരണം നടത്താൻ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി തുനിഞ്ഞപ്പോൾ നടത്തിയില്ല. ഇതൊക്കെ ബി ജെ പിയോടുള്ള നിങ്ങളുടെ മൃദു സമീപനമായി വ്യാഖ്യാനിച്ചു. കുട്ടനാട് പ്രസംഗം, മത്സരം നടക്കുന്നത് ശക്തമായ മണ്ഡലങ്ങളിൽ ഞങ്ങളും ബി ജെ പിയും തമ്മിലാണ്, ഇടതുപക്ഷത്തെ വില കുറച്ച് കാണിച്ച് ഒരു ഭാഗത്തെ വോട്ട് കേന്ദ്രീകരണം കോൺഗ്രസിലും യു ഡി എഫിലും കൊണ്ടുവരാനുള്ള മുഖ്യമന്ത്രിയുടെയും കൂട്ടരുടെയും തന്ത്രം പാളിയതല്ലേ? ആ നഗ്നമായ ചിത്രമല്ലേ ഇത്? ഞാൻ സുരേഷെ, ശ്രീ ബാലഗോപാൽ പറഞ്ഞ എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ബാലഗോപാൽ പറഞ്ഞ ഇന്നൊരു വ്യത്യസ്തമായൊരു കാര്യം ഞാൻ പറയട്ടെ. അതായത് ഇന്ത്യയിൽ ബി ജെ പിയെ എതിർക്കാനും വിമർശിക്കാനും അവർക്കെതിരായ ഒരു രാഷ്ട്രീയ എതിര് ചേരി ഉണ്ടാക്കാനും സാധിക്കുന്ന പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമാണ്. നരേന്ദ്രമോദി വന്നിട്ടും അറ്റാക്ക് ചെയ്തത് സോണിയാഗാന്ധിയാണ്. നരേന്ദ്രമോദി വന്നിട്ട് സീതാറാം യെച്ചൂരി അറ്റാക്ക് പരാജയത്തെ ദേശീയ തലത്തിലുള്ള ബി ജെ പി എതിർക്കണമെങ്കിൽ ഓരോ സ്ഥലത്തും ആ ശക്തിയെ എതിർക്കാൻ ഓരോരോ ശക്തികളുണ്ട്. കേരളത്തിൽ അതിന് ശക്തമായ ഒരു മുന്നണിയായോ സംവിധാനമായോ കാണുന്നത് സി പി എമ്മിനെയും എൽ ഡി എഫിനെയുമാണ്. അതുകൊണ്ട് അവർക്ക് പിന്തുണ കിട്ടുന്നു, അല്ലാതെ ദേശീയ തലത്തിൽ അവർക്ക് വലിയ പിന്തുണയില്ല, അവർ രണ്ടര സംസ്ഥാനത്തുള്ളതാണെന്നൊക്കെ പറഞ്ഞതിനെ ആക്ഷേപിച്ചിട്ട് കാര്യമില്ല. അവരെ ആക്ഷേപിച്ചാലെന്നേ, ഇപ്പം തന്നെ ഈ ഒരലക്ഷൻ വരുമ്പോൾ എലക്ഷൻ്റെ പരാജയപ്പെടാനുണ്ടായ കാരണങ്ങൾ ഇപ്പോൾ അവിടെ വെസ്റ്റ് ബംഗാളിൽ വലിയ പാർട്ടിയാണ് അവരവിടെ ഇപ്പം ഈ തെരഞ്ഞെടുപ്പിൽ ഇന്നലെ ഇന്ന് വന്ന തെരഞ്ഞെടുപ്പ് ഫലത്തിൽ അവർ 3rd സ്ഥാനത്തേക്ക് പോയി. അവിടെ പ്രതിപക്ഷ നേതൃസ്ഥാനം കോൺഗ്രസിനാണ് കിട്ടുന്നത്. അതൊക്കെ ഇലക്ഷനിൽ മാറി മറിഞ്ഞ് നിൽക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ പാളിച്ച സുരേഷ്, ശ്രീ സുരേഷ് ഇവിടെ ചൂണ്ടിക്കാണിച്ചു. അതിശക്തമായ രീതിയിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ എതിർക്കേണ്ടതായിരുന്നു. അതിൻ്റെ അകത്ത് അതേപോലെ തന്നെ ബി ജെ പിയെ ഞങ്ങൾ എതിർത്തിട്ടുണ്ട്. ശ്രീ എ കെ ആൻ്റണി തൊട്ട് ഇങ്ങോട്ട് ഞങ്ങളുടെ മണ്ഡലം പ്രസിഡൻ്റ് വരെയുള്ളവർ എതിർത്തിട്ടുണ്ട്.
പറഞ്ഞതല്ലാതെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വെള്ളാപ്പള്ളി നടേശനെതിരെ പറഞ്ഞ ഒരു വാക്ക് താങ്കൾ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തു. കച്ചവടക്കാരനാണ് വെള്ളാപ്പള്ളി എന്ന് വി എം സുധീരൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല, വെള്ളാപ്പള്ളി നടേശനെ കുറിച്ച് ആ അഭിപ്രായം ഇല്ല എന്ന് പറഞ്ഞ് തിരുത്തുകയായിരുന്നു രമേശ് ചെന്നിത്തല ഹരിപ്പാട് സ്ഥാനാർത്ഥി. എൻ ഡി എക്ക് ഏറ്റവും കുറവ് കിട്ടിയ മണ്ഡലമാണ് ഹരിപ്പാട്. സുരേഷൻ, ഞാൻ പറഞ്ഞല്ലോ അത് ചെയ്യണമായിരുന്നു, അത് കൂടുതൽ ശക്തമായി ഒന്ന് വെള്ളാപ്പള്ളി നടേശനെ കൂടുതൽ ശക്തമായി അറ്റാക്ക് ചെയ്യണമായിരുന്നു. ബി ജെ പി അറ്റാക്ക് ചെയ്തപ്പോൾ അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശനെതിരായിട്ടുള്ള പറഞ്ഞ പ്രസക്തമായ കാര്യം അറ്റാക്ക് ചെയ്യാതിരുന്നത് മൃദു സമീപനം കാണിച്ചിട്ടുണ്ട് എന്ന് പരോക്ഷമായി താങ്കൾ സമ്മതിക്കുന്നത് ചിലതൊക്കെ മനസ്സിലുള്ളത് കൊണ്ടായിരിക്കാം, ചില കണക്കുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം അത് നടക്കാതെ. നിങ്ങൾ ഈ അല്ല സുരേഷ, ഈ പറഞ്ഞ മൃദു സമീപനം എന്ന് നിങ്ങൾ പറയുന്നത് ഞങ്ങൾക്ക് ബി ജെ പിയോടോ ഒരു കാരണവശാലും ഉണ്ടാവില്ല എന്ന് കൊച്ചു കുട്ടികൾക്ക് പോലും അറിയാം. പക്ഷെ ഇതിന്റെ അകത്ത് കാരണം ഈ ബി ഡി ജെ എസ് വരുന്നതിലൂടെ ഏറ്റവും കൂടുതൽ ക്ഷീണം സംഭവിക്കാൻ പോകുന്നത് സി പി എമ്മിനാണെന്ന് നിങ്ങൾ ധരിച്ചു, അതങ്ങ് സംഭവിച്ചോട്ടെ, കണ്ണടച്ചിരുന്നു, അതിലൂടെ നിങ്ങൾക്ക് നേട്ടമുണ്ടാകുമെന്ന് വിശ്വസിച്ചു, അത് തെറ്റിപ്പോയി. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. ശ്രീ ബാലഗോപാൽ, ബി ജെ പിയെ വിടാം, ഈ സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഇല്ല, വികസനം ഏറ്റവും കൂടുതൽ കൊണ്ടുവന്ന സർക്കാരാണ്, അതുകൊണ്ട് ജനങ്ങൾ വികസനത്തിന് വോട്ട് ചെയ്യും, ഒരിക്കൽ കൂടി തുടർച്ചയായ അധികാരത്തിൽ വരുന്ന സർക്കാരായി ചരിത്രത്തിൽ ഇടം നേടുമെന്നാണ്. അത് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നു ഉമ്മൻചാണ്ടി, ശ്രീ ഉമ്മൻചാണ്ടിക്കും അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നിരുന്ന കുറേ മന്ത്രിമാർക്കും ചില എം എൽ എമാർക്കും അല്ലാതെ വേറെ ആർക്കും അത് തോന്നിയിരുന്നില്ല. പത്രപ്രവർത്തകർക്ക് അത് തോന്നിയിരുന്നോന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഏത് നാടെടുത്തോ, ഇപ്പോൾ തെക്കൻ കേരളം എടുത്താൽ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള റബ്ബർ കൃഷിക്കാരുടെ സ്ഥിതി, സാധാരണ കൃഷിക്കാരുടെ സ്ഥിതി, വിലക്കയറ്റത്തിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഏരിയ ഒന്നും എടുക്കണ്ട, എല്ലാ മേഖലയിലും വല്ലാത്ത ഗുരുതരമായ വിലക്കയറ്റത്തിൻ്റെ പ്രശ്നം. കൊല്ലം ജില്ല, ഞാൻ പ്രവർത്തിക്കുന്ന കൊല്ലം ജില്ലയിലാണ് 200,000 കശുവണ്ടി തൊഴിലാളിയുണ്ട്. കശുവണ്ടി ഫാക്ടറികളെല്ലാം അടഞ്ഞു കിടക്കുക. 200,000 കശുവണ്ടി തൊഴിലാളി എന്ന് പറഞ്ഞാൽ 200,000 കുടുംബമാണ്. 200,000 കുടുംബത്തിൽ വരുമാനം കിട്ടുന്ന ഒരു പൈസ വരുന്നില്ല. ആ കശുവണ്ടി തൊഴിലാളി മേഖലയിൽ ആകെ പിന്നെ വല്ലാത്ത അസ്വസ്ഥത, തീരദേശ മേഖല പ്രശ്നം, എല്ലാ മേഖലയിലും പ്രശ്നമുള്ളപ്പം വികസനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളൊരു പ്രശ്നം ജനങ്ങൾ ചിന്തിക്കും. വികസനം എന്ന് പറഞ്ഞാൽ വരുമാനമില്ല, തൊഴിലില്ല, സാധനങ്ങൾക്ക് വിലക്കുറവില്ല, പെൻഷൻ കിട്ടുന്നില്ല, ആശുപത്രി മരുന്നില്ല, ഒന്നുമില്ല. ഏറ്റവും കൂടുതൽ കൊല്ലത്തെ തന്നെ ഇവരുടെ ഭരണത്തിൻ്റെ ഒരു വികസന ഉദാഹരണം ഞാൻ പറയാം, പുറ്റിങ്ങൽ ദുരന്തം. ഞാൻ ആ കാര്യം ഞങ്ങളൊരിക്കലും അവിടെ ഈ അവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് പറഞ്ഞൊരു ചെറിയ സമരം നടത്തി ഒഴിച്ചാൽ വലിയ കാര്യങ്ങളൊന്നും നടത്തിയില്ല. പുറ്റിങ്ങൽ ദുരന്തത്തിന് ഇപ്പോഴും അവിടെ മരിച്ചുപോയ ആളുകൾക്ക് രണ്ടു പേർക്കോ മറ്റോ ആണ് 200,000 വെച്ച് കൊടുത്തത്. എത്ര പേര് മരിച്ചതാണ്? 110 ആൾ മരിച്ചു. അവിടെ 1500 പേരെങ്കിലും ചികിത്സ തേടി 1500 പേര് സീരിയസ് ആയ പരിക്കൊണ്ട് കൈയും കാലും ഒക്കെ മുറിച്ച ആളുകളുണ്ട്. 5000 രൂപ ആണ് ആകെ ചികിത്സാ സഹായം കൊടുത്തത്. മരിച്ച വീടുകളിൽ 10,000 രൂപ ശവമടക്കം കൊടുത്തു. ഒരു നഷ്ടപരിഹാരമില്ല, വീട് തകർന്നവർക്ക് കൊടുത്തില്ല. ഏത് മേഖലയെടുത്താലും ഗവൺമെൻറ് ചെയ്യുന്നില്ല, അത്തരം കാര്യങ്ങൾ ചെയ്യുന്നില്ല. പത്രത്തിൽ വാർത്ത കൊടുത്ത് ഞങ്ങൾ വലിയ കാര്യം ചെയ്യുന്നു എന്ന് പറയുന്നതല്ലാതെ വികസനം എന്ത് നേട്ടമാണ് വന്നേ? വിഴിഞ്ഞ കശുവണ്ടി തൊഴിലാളിയുടെ പറയുക, അതാ തിരുവനന്തപുരത്ത് പോയി കഴിഞ്ഞാൽ വിഴിഞ്ഞ തുറമുഖം കാണിക്കാം, അല്ലെങ്കിൽ എറണാകുളത്ത് വന്നു കഴിഞ്ഞാൽ അവിടെ മെട്രോ റെയിൽ പണിയുന്നുണ്ട്, കണ്ണൂർ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുതിയ വിമാനത്താവളം കാണിക്കുക, ഇതൊക്കെ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഇതാണോ വികസനം? അപ്പോൾ ഇത് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ ഇതെല്ലാം ഈ കാര്യങ്ങളിലൊന്നും കൃത്യമായി ചെയ്യുന്നില്ല ഗവൺമെൻ്റ് എന്ന് വന്നു. അതോടൊപ്പം തന്നെ തങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അഴിമതിയായിട്ട് കൊള്ളയടിക്കപ്പെടുന്നു എന്ന ധാരണ സാധാരണ ജനങ്ങൾക്ക് വന്നു. ഞാൻ മനസ്സിലാക്കുന്ന അതാണ്. സാൻമാർഗിക അസാൻമാർഗിക എന്നൊക്കെ പറയുന്ന വാക്കുകളൊന്നും നമ്മൾ ഇത്തരം ഒരു ചർച്ചയിൽ ഉപയോഗിക്കുന്നില്ല. സംസ്കാരരഹിതമായ എല്ലാ തരം കാര്യങ്ങളിലും ഒരു ഗവൺമെൻറ് ചെന്ന് വീഴുന്നു. ശ്രീ ഉമ്മൻചാണ്ടി ഇന്നും അദ്ദേഹം മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസ്സുകാരുടെ മാത്രം മുഖ്യമന്ത്രിയല്ല. ഞാൻ ആഗ്രഹിക്കത്തില്ല കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ എൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനൊരു കേസിൽപ്പെട്ടയാളാണെന്ന് പറയാൻ. ഇത്തരം കാര്യങ്ങളിൽ വരെ ചെന്ന് വീഴുന്ന അവസ്ഥ വന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ഒറ്റപ്പെട്ടതിൻ്റെ ഡെപ്ത് അദ്ദേഹം മനസ്സിലാക്കിയില്ല. അദ്ദേഹം വിചാരിച്ചത് ഈ ബി ജെ പിയുടെ ഈ അഡ്ജസ്റ്റ്മെൻ്റൊക്കെ വഴി, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയുന്നു, അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്നെ പറയുന്നു, ബി ജെ പിയും ഈ ബി ഡി ജെ എസും ചേർന്നുണ്ടാക്കിയ ചില കണക്കുകളിൽ അദ്ദേഹം അമിതമായി വിശ്വസിച്ചു, അരുവിക്കര മോഡലിൽ. അതുകൊണ്ട് അദ്ദേഹം ഒരു സാധാരണ രാഷ്ട്രീയക്കാർ ചിലപ്പോൾ പറയും ഞങ്ങൾ ജയിക്കുമെന്നൊക്കെ പറയുന്നത് പോലെയാണ് ഇന്നലെ പറഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്ന് അദ്ദേഹം ടി വി കണ്ടുകൊണ്ടിരുന്ന ന്യൂസ് റിസൾട്ട് കണ്ടുകൊണ്ടിരുന്ന സമയത്തെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഏഷ്യാനെറ്റിൽ തന്നെ ഞാൻ കണ്ടു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഉമ്മൻചാണ്ടി സാധാരണ വളരെ അടവും ഒക്കെ അറിയുന്ന ഒരാളെന്നാണ് വിചാരിച്ചില്ല നാട്ടുകാർ കയറുന്നത്. അദ്ദേഹം ആത്മാർത്ഥമായി വിശ്വസിച്ചത് ചെറിയ ഭൂരിപക്ഷത്തിനെങ്കിലും വരുമെന്നാണ്. കാരണം എന്താണ് സൂചിപ്പിച്ചിരുന്നതും ഏതാണ്ട് 12 മണ്ഡലങ്ങളിൽ ക്ലോസ് ഫൈറ്റ് ആണ്, അതിന്റെ വിധി അനുസരിച്ച് നേരിയ ഭൂരിപക്ഷത്തിന് കടന്നു പോകും. അത് ഈ കണക്കിലാണ്, ഈ കണക്കൂട്ടലിലാണ്. അതുകൊണ്ടാണല്ലോ സ്വന്തം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി മറുപടി പറയണവര് കൊല്ലത്തുനിന്ന്
ഒരു പിന്നെ മഹിളാ കോൺഗ്രസിന്റെ നേതാവിന്റെ കോലം കത്തിച്ചു കോൺഗ്രസ്സുകാര്. എന്തിനാ ബിന്ദുകൃഷ്ണയുടെ ഈ ശൂർനാട് രാജശേഖരന്റെ വോട്ട് അവരാ മറിച്ചു കൊടുത്തത്? അവർക്ക് ഈ 22,000 to 32,000 വോട്ട് മറിച്ചു കൊടുക്കാൻ പറ്റുമോ? വാസ്തവത്തിൽ കത്തിക്കേണ്ടത് ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും കോലമാണ്. ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും ഗൂഢമായ പദ്ധതി വഴി സ്വന്തം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുടെ 22,000 അതിലധികം വോട്ട് ബി ജെ പിക്ക് മറിച്ചു കൊടുത്തടക്കമുള്ള ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയ കളി നടത്തിയതാണ്. അതിവർ കൊല്ലത്താണെങ്കിൽ ആർ എസ് പി പിടിച്ചു, അതുവഴി കുറേ കാര്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇങ്ങനത്തെ ഈ ഗെയിം പ്ലാനുകൾ മാത്രമാണ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക്. അത് ഇടതുപക്ഷമായാലും നാളെ ഒരു ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാതെ ഇത്തരം കണക്കുകൂട്ടലും ഗിമ്മിക്കും കാണിച്ചാലൊന്നും ഞങ്ങൾക്ക് അംഗീകാരം കിട്ടത്തില്ല എന്നുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ട്. ശ്രീ എം എ ഷാനവാസ്, ഇപ്പോൾ ശ്രീ ബാലഗോപാൽ സൂചിപ്പിച്ച പുറ്റിങ്ങൽ ദുരന്തം, അതല്ലെങ്കിൽ അതിനുശേഷം വന്ന ജിഷയുടെ കൊലപാതകം, ഈ സംഭവങ്ങൾ ഒക്കെ കുറ്റവാളികളായ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ അതേ സ്ഥാനത്ത് തുടരുകയാണ്. അങ്ങനെ ജനങ്ങൾക്ക് ഒരു സർക്കാരിൽ ഭരണകക്ഷിയിൽ അതിന്റെ കാര്യക്ഷമതയിൽ അവിശ്വാസം ഉണ്ടാവുകയാണ്. അതൊക്കെയാണ് ഘടകങ്ങൾ. തിരുവനന്തപുരത്തെത്തിയ വി എസ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. അതിന്റെ തത്സമയ സംപ്രേഷണത്തിൽ നാളത്തെ സ്ഥിതി നോക്കിയിട്ട് നിശ്ചയിക്കുക. അതെല്ലാം ജനങ്ങൾ നൽകി കഴിഞ്ഞല്ലോ. ശിശാനവാസ് തുടരാം. ഹലോ. ആ ഉമ്മൻചാണ്ടി ഇങ്ങനെ കണക്ക് കൂട്ടി എന്ന് ബാലഗോപാൽ പറയുക? അവിടെ കോൺഗ്രസിൻ്റെ നേതാവ് എങ്ങനെ കണക്ക് കൂട്ടിയെന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം? എന്നിട്ട് പറയുകയാണ് ബി ജെ പി കോട്ട് മറിച്ചു. വെറുതെ ഒരു അർത്ഥവുമില്ലാത്ത ഒരടിസ്ഥാനവുമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ട് വീണ്ടും അവർക്ക് നാളെയും വേണ്ടത് ഈ ഇന്ന് അവർക്ക് വീണ് കിട്ടിയത്. അതാണ് ഞാൻ ആദ്യത്തെ ചർച്ചയിൽ തന്നെ വിനു പറഞ്ഞത്, ഇത് ഒരു വൺ ടൈം അപകടമാണ് ഞങ്ങൾക്ക് പറ്റിയത്. ഇതിൻ്റെ അകത്ത് ഞാൻ സമ്മതിക്കുന്നു. സാങ്കേതിക തടസ്സമുണ്ട്. ശ്രീ ജോർജ് കുര്യൻ, പറ്റിയ ചെറിയൊരു അപകടമെന്ന വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളത്. നിങ്ങൾക്ക് ഈ അക്കൗണ്ട് തുറക്കാൻ കഴിഞ്ഞതിലുള്ള ആത്മവിശ്വാസമോ സന്തോഷമോ ഒക്കെ ഉണ്ടാകും. അതും ഒരു വീട് കിട്ടിയ അവസരം എന്നതിനപ്പുറത്തേക്ക് പ്രതീക്ഷകൾ നൽകുന്നതാണോ? ശ്രീ എം ഐ ഷേനവാസ്, ശ്രീ ഒ രാജഗോപാൽ പറഞ്ഞതിനെ വളച്ചൊടിച്ചുകൊണ്ട് ആദ്യം ഈ ചർച്ച പറയുകയുണ്ടായി. അതായത് നരേന്ദ്രമോദി ഏറ്റവും കുഴപ്പക്കാരനാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഈ കോൺഗ്രസിൻ്റെ അവസ്ഥ അഴിമതി മുക്ത ഭാരതമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു, അതേതാണ്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. ആസാമിൽ കോൺഗ്രസ് ഏതാണ്ട് അധികാരത്തിൽ നിന്ന് പോയി. കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പിക്ക് അവിടെ 5 seats ഉണ്ടായിരുന്നത്. കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പോയെന്ന് ഞാൻ പറയുന്നുള്ളൂ. കോൺഗ്രസിൻ്റെ അടിത്തറ തകർന്നൊന്നുമല്ല ഞാൻ പറയുന്നത്, കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി. അതുപോലെ തന്നെ കേരളത്തിലും കോൺഗ്രസിനെ അധികാരത്തിൽ നിന്ന് മാറ്റി. ഇന്ത്യയിൽ 100 seats കൂടുതൽ അസംബ്ലി സീറ്റുള്ള സംസ്ഥാനങ്ങളാണ് പ്രമുഖ സംസ്ഥാനങ്ങളായിട്ട് കരുതുന്നത്. അപ്പോൾ കർണാടക ഒഴിച്ചാൽ പിന്നെ ഉത്തരാഖണ്ഡും പിന്നെ ഹിമാചൽ പ്രദേശേ ഉള്ളൂ. മെയിൻലാൻഡിൽ ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും 100 seats കുറവാണ്. അപ്പോൾ കർണാടക മാത്രമേ ഉള്ളൂ ആ രീതിയിൽ കോൺഗ്രസ്സിന് ഇപ്പം മെയിൻലാൻഡിലുള്ളൂ. ബാക്കിയുള്ള നോർത്ത് ഈസ്റ്റേൺ സംസ്ഥാനങ്ങളിൽ, അത് അരുണാചൽ പ്രദേശ് ആയിരുന്നു കുറച്ച് വലിയ സംസ്ഥാനം, അതും പോയിരിക്കുന്നു. ആസാം പോയിരിക്കുന്നു. നാഗാലാൻഡിലാണെങ്കിൽ ബി ജെ പിയുടെ സഖ്യമാണ്. അപ്പോൾ ഏതാനും സംസ്ഥാനങ്ങളിലായിട്ട് കോൺഗ്രസ് ചുരുങ്ങിയിരിക്കുന്നു. അപ്പോൾ എം ഐ ഷാനവാസിൻ്റെ പാർട്ടി അഴിമതിയിൽ നിന്ന് മുക്തമായാൽ തീർച്ചയായിട്ടും ആ ഇന്ത്യ അഴിമതിയിൽ നിന്ന് മുക്തമാകും. അതുകൊണ്ടാണ് ജനങ്ങൾ അവരെ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നത്. അതിന് ബി ജെ പിയെ വർഗീയം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ബി ജെ പിയുടെ രൂപവും ഭാവവും കേരളത്തിൽ മാറും. എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന നിയമസഭയിൽ വന്നു കഴിഞ്ഞാൽ ബി ജെ പിയുടെ രീതിയും പ്രവർത്തനവും മാറിയിട്ടുണ്ട്. അതെല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാവുന്നതാണ്. അത് വികസനത്തിൻ്റെതായിട്ടുള്ള ദിശയിലേക്കായിരിക്കും ഇനി ബി ജെ പിയുടെ പ്രചരണം പോകുന്നത്. അതുകൊണ്ട് ഈ പറയുന്ന ഇപ്പോൾ ഈ നമ്മുടെ ബാലഗോപാൽ പറഞ്ഞല്ലോ, അദ്ദേഹം പറയുകയുണ്ടായി ഞങ്ങളുടെ അടിത്തറയൊന്നും പോയിട്ടില്ല എന്ന്. നിങ്ങളുടെ അടിത്തറ ഒരു നിശ്ചിത ശതമാനം ഞങ്ങൾ തകർത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ചിലർ വന്നിട്ടുണ്ട്. തിരിച്ചു വരാം. ഷാനവാസ് ബാലഗോപാലിന് മറുപടിയാണ് താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതോടൊപ്പം ഉമ്മൻചാണ്ടി അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു കണക്ക് പറഞ്ഞു. ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി അരുവിക്കര പിറവം
അതേപോലെ തന്നെ നെയ്യാറ്റിൻകര ഇവിടെയൊക്കെ ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ കണക്കൂട്ടലുകൾ തെറ്റിയിരുന്നില്ല. ആദ്യമായിട്ടാണ് ഒരു തെരഞ്ഞെടുപ്പിൽ ഉമ്മൻചാണ്ടി എന്ന പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവ് കൂട്ടിവെച്ച കണക്കുകളിൽ ഇത്രമാത്രം ഇടിവുണ്ടാകുന്നത്. അതുകൊണ്ടാണ് അത് എടുത്തു ചോദിക്കുന്നതും. അല്ല, പിന്നെ സുരേഷേ, രാഷ്ട്രീയത്തിൽ കണക്കുകൾ തെറ്റാം, എന്നും കണക്കുകൾ ശരിയാകണമെന്നില്ല. പിണറായി വിജയൻ്റെ കണക്ക് തെറ്റിയില്ലേ? ബാലഗോപാലിൻ്റെ കണക്ക് തെറ്റിയിട്ടില്ലേ? അച്യുതാനന്ദൻ്റെ കണക്ക് തെറ്റിയിട്ടില്ലേ? നിങ്ങളുടെ കണക്ക് തെറ്റിയിട്ടില്ലേ? അങ്ങനത്തെ ഒരു അങ്ങനെ ഒന്ന് തെറ്റി, ആ തെറ്റിയെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കേരളത്തിൽ എഴുതി തള്ളാൻ സാധിക്കില്ല. അങ്ങനെ ആരും ഇവിടെ ഇതൊരു വൺ ടൈം പരാജയം മാത്രമാണെന്ന് താങ്കൾ പറയുന്നു. പ്രധാനപ്പെട്ട ഒരു പ്രതികരണം താങ്കളിൽ നിന്ന് വരേണ്ട സമയമായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഉമ്മൻചാണ്ടി നിയമസഭാ കക്ഷി നേതൃസ്ഥാനം ഏറ്റെടുക്കാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചു എന്നാണ് മാധ്യമ വാർത്തകൾ. താങ്കൾക്ക് നേരിട്ട് പ്രതികരിക്കാൻ പ്രയാസമുണ്ടായിരിക്കും. പക്ഷേ 2004 മുതൽ കോൺഗ്രസിൻ്റെ എല്ലാമാണ് മുഖമാണ് UDF ചെയർമാൻ സ്ഥാനത്താണ് ഉമ്മൻചാണ്ടി. അതിൽ എന്തെങ്കിലും ഒരു മാറ്റം, എന്തെങ്കിലും ഒരു ഷിഫ്റ്റ് കോൺഗ്രസിന്? തെക്കൻ ജില്ലകൾ എടുത്തു നോക്കൂ, ഇടുക്കി മുതൽ തിരുവനന്തപുരം വരെയുള്ള കോട്ടയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ 6 ജില്ലകൾ, 6 കോൺഗ്രസ് MLA. ഒരു മാറി ചിന്തിക്കൽ, നാഴത്തിലുള്ള ഒരു പുനഃപരിശോധനയ്ക്കുള്ള സമയമായോ ശ്രീ എം ഐ ഷാനവാസ്? സുരേഷ് ചോദിച്ച ചോദ്യത്തിന് ഇപ്പൊ എനിക്ക് ഉത്തരം നൽകാൻ സാധിക്കില്ല എന്ന് സുരേഷിനറിയാം. കോൺഗ്രസിൻ്റെ പാർലമെന്ററി പാർട്ടിയും കോൺഗ്രസ് ഹൈക്കമാൻഡുമാണ് ക്രൂഷ്യലായിട്ടുള്ള ഈ തീരുമാനമെടുക്കുന്നത്. ഞങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നെങ്കിലും പാർലമെൻ്ററി പാർട്ടിയും കൂടി പിന്നീട് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു തീരുമാനം പറഞ്ഞേക്കണേ. പിന്നെ ഇതിൻ്റെ അകത്തൊക്കെ സമയങ്ങളിൽ ആ തീരുമാനം പാർട്ടിക്കകത്ത് എടുക്കാനുള്ള പ്രാപ്തി പരിണിതപ്രജ്ഞനായ ശ്രീ ഉമ്മൻചാണ്ടിക്കുണ്ട്. അത് ഞങ്ങൾ നോക്കി. എന്തോ കേട്ടില്ല, അദ്ദേഹത്തിന് ഇനിയും തീരുമാനം, അദ്ദേഹം മാത്രമായിരിക്കുമോ ഇനി തീരുമാനം എടുക്കുക എന്നുള്ളതാണ്. കാരണം അദ്ദേഹത്തിന്റെ തീരുമാനത്തിന് ഹൈക്കമാൻഡ് വഴങ്ങി, പക്ഷെ പല തീരുമാനങ്ങളും തെറ്റെന്ന് ഈ ജനവിധിയിൽ തെളിയിക്കുന്നു. ഒരു അല്ല, അതൊക്കെ ഞാൻ പറയും, പല ഡിസിഷൻസും തെറ്റാകും. ചിലപ്പോൾ പല സ്ഥാനാർത്ഥികളും പലരും പറഞ്ഞ, ചിലപ്പോൾ ഉമ്മൻചാണ്ടി പറഞ്ഞ സ്ഥാനാർത്ഥി തോറ്റിട്ടുണ്ടാവാം, രമേശ് പറഞ്ഞ സ്ഥാനാർത്ഥി തോറ്റിട്ടുണ്ടാവാം, സുധീരൻ പറഞ്ഞ സ്ഥാനാർത്ഥി തോറ്റിട്ടുണ്ടാവാം, അങ്ങനെ ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുള്ള സ്ഥാനാർത്ഥി തോറ്റിട്ടുണ്ടാവാം. തോൽക്കുമ്പോൾ ഇതെല്ലാം സംഭവിക്കും. എന്തായാലും ഇതിൻ്റെ ഉമ്മൻചാണ്ടി സ്ഥാനാർത്ഥികളാക്കിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒഴിച്ചു നിർത്തിയിരുന്നെങ്കിൽ നേട്ടം ഉണ്ടാകുമായിരുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. അല്ല, അത് ശരിയല്ല. സുധീരൻ പറഞ്ഞവരെ ജയിച്ചിട്ടുണ്ട്, സുധീരൻ പറഞ്ഞവര് ദയനീയ അവിടെ ഇവിടെ തോറ്റിട്ടുമുണ്ട്, പരാജയപ്പെട്ടിട്ടുമുണ്ട്. 4 ടൈം ശക്തൻ, MA വാഹിദ്, MMHസൻ 4 തവണ സിറ്റിംഗ് MLA ആയിട്ടില്ല, ഡൊമിനിക് പ്രസന്റേഷൻ, KBABU, CP മുഹമ്മദ്, KAച്യുതൻ, CMA ഷാനവാസ്. അല്ല, അങ്ങനെ മാറി ഇതൊക്കെ ഇതാരാണ് കോൺഗ്രസിൽ തീരുമാനമെടുത്തത്? ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, VM സുധീരൻ. അവർ മൂന്നും കൂടെ ഇപ്പോൾ സുരേഷ് പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങളും ആലോചിച്ച് തീരുമാനമെടുത്താൽ 3 പേർക്കും അതിനകത്ത് പങ്കാളിത്തമുണ്ട്. അല്ലെങ്കിൽ ആരെങ്കിലും പേര് പറഞ്ഞു പോയി അവരുടെ മാത്രം കുറ്റമാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇവർ 3 നേതാക്കന്മാർക്കും തുല്യ പ്രാധാന്യം ഇതിൻ്റെ അകത്തുണ്ട്. മുഖ്യമന്ത്രി എന്ന രീതിയിൽ കൂടുതൽ ഉത്തരവാദിത്തം സ്വയം ഉമ്മൻചാണ്ടി ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇതാണ് സ്ഥിതി. പക്ഷേ ഷാനവാസ്, ഈ ഇനിയൊരു ചികിത്സ വേണമല്ലോ. അത് മുമ്പ് ചെന്നിത്തല പറഞ്ഞതുപോലെ തൊലിപ്പുറത്തെ ചികിത്സ കൊണ്ട് തീരില്ല. ആ ചികിത്സ എന്തൊക്കെയായിരിക്കും? ആ ചികിത്സയ്ക്കാണ് കോൺഗ്രസിൻ്റെ നേതൃത്വമുള്ളത്, ഇവിടെയുള്ളത്. കോൺഗ്രസിൻ്റെ നേതൃത്വം ഡൽഹിയിലുള്ളത്. ഞങ്ങൾ ആലോചിച്ച് ഇരുന്ന് ചിന്തിച്ച് ഇതിൻ്റെ അകത്ത് വന്നിട്ടുള്ള പാളിച്ച, ഒരുപാട് പാളിച്ചകളുണ്ടായി, ആ ഉണ്ടായിന്ന് സമ്മതിക്കുന്നു ഞങ്ങൾ. ആ പാളിച്ചകൾ നിന്നും കരകയറാൻ പിന്നെ നമ്മൾ, ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പുണ്ട്, എന്തെല്ലാം എൻ്റെ ബഹുമാനപ്പെട്ട എൻ്റെ ഏറ്റവും വലിയ സുഹൃത്ത് ബാലഗോപാൽ പറഞ്ഞാലും മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി ആരാണ് എന്നത് തൊട്ട് അധികാരത്തിൽ കയറുന്നത് തൊട്ട് ആ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ അവർക്കെതിരായിട്ട് മെല്ലെ ഇവിടെ ഉയരാൻ തുടങ്ങും. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾക്കറിയാമല്ലോ, 35 കൊല്ലം ബംഗാൾ ഭരിച്ചിട്ട് ഇപ്പോൾ കോൺഗ്രസിനേക്കാൾ താഴെയായി, എന്നിട്ടും അവർക്ക് ആകെ 10
പത്ത് ഇരുപത്തെട്ട് മുപ്പത് സീറ്റ് അവിടുത്തെ ജനങ്ങൾക്ക് ഒരു അനുഭവം ആ ഒരു അനുഭവം ശരിയാക്കുന്നത് ബി എസിനെ ആയിരിക്കുമെന്നാണ് ഇവരൊക്കെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ആക്ഷേപിച്ചത്. ഇപ്പോഴും ഒരു തർക്കം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ് തുടക്കത്തിലെ പ്രതീക്ഷ. എന്തായാലും അതിന്റെ പേരിലൊരു തർക്കമൊന്നും ഉണ്ടാവില്ല. ഏതായാലും ഒരു തീരുമാനം പാർട്ടി എടുത്തേ പറ്റൂ. പാർട്ടി തീരുമാനം എടുക്കും. പാർട്ടിയുടെ ഉന്നത നേതൃത്വം ബന്ധപ്പെട്ടിട്ടാണ് അക്കാര്യത്തിൽ തീരുമാനം എടുക്കുക. അതൊക്കെ അവരുടെ ആഗ്രഹമാണ്. ഇപ്പൊ ഏതായാലും ആയിക്കോട്ടെ, തുടങ്ങുന്നെങ്കിൽ അങ്ങനെ വല്ല മോശം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിയിരിക്കില്ലെന്ന് ഞങ്ങൾക്ക് അറിയാമല്ലോ. ഞങ്ങൾക്ക് അതറിയാം. പക്ഷെ അതിനകത്തുനിന്ന് ഒരു അതിനകത്ത് നാളെ തന്നെ ആ വലിയ കലത്തിനകത്ത് വെള്ളം വെച്ച് തിളപ്പിച്ചോണ്ടിരിക്കണ്ട. കുറച്ച് നാൾ ഞങ്ങൾ ഭരിച്ചതിന് ശേഷം ആന്റി ഇൻക്യുബൻസി ഉണ്ടോ എന്ന് നോക്കുക. അല്ലാതെ നാളെ തന്നെ നിങ്ങൾ മറ്റന്നാൾ അധികാരത്തിലേക്ക് വരും എന്ന് വെച്ചിട്ട് ഇങ്ങനെ കണക്കു നോക്കി ഇരുന്നിട്ട് കാര്യമില്ല. വാർത്തകളെങ്കിലും ആ ദിശയിലേക്ക് എന്തായാലും നിങ്ങളെ തകർത്ത് നശിപ്പിച്ച കേരളത്തെ നന്നാക്കാൻ കുറച്ച് ദിവസം അവസരം കൊടുക്കുക. പുതുതായിട്ട് വരുന്ന ഗവൺമെന്റിന് കുറച്ച് ദിവസം അവസരം കൊടുക്കുക. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേരളത്തില്. നിങ്ങളൊന്നും ചെയ്യാൻ സമ്മതിക്കില്ല എന്നൊരു മാനസികാവസ്ഥയോടുകൂടി നിൽക്കുന്നത് കൊണ്ടാണത്. കേരളം നമ്മുടെ എല്ലാം സംസ്ഥാനമല്ലേ ശ്രീ ഷാനവാസ്? നമ്മളെല്ലാം ഉള്ള സംസ്ഥാനമല്ലേ? ഈ സംസ്ഥാനത്ത് കുറച്ചൊക്കെ മെച്ചപ്പെട്ട കാര്യങ്ങൾ നടക്കണമെന്ന് നമുക്ക് ഒരുമിച്ച് ആഗ്രഹിച്ച് ചെയ്യാം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ബംഗാളിലെ കാര്യം പറഞ്ഞു, ബംഗാളിലെ കാര്യം പറഞ്ഞത് എന്തായാലും ഈ തൃണമൂൽ കോൺഗ്രസിന്റെ അപകടത്തിനെതിരായിട്ട് സഹകരിച്ച് അവിടെ ചില ടാക്ടിക്കലായിട്ട് എന്തൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ടാണല്ലോ. എന്നിട്ട് ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് നേരത്തെ സുരേഷ് പറഞ്ഞ പോലെ വളരെ നന്ദി ഷാനവാസ്, ബാലഗോപാൽ, ജോർജ് കുര്യൻ. ന്യൂസ് അവർ അവസാനിക്കുകയാണ്.